ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنفي هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ബഹുമാനപ്പെട്ട ഇ കെ അബ്ദുള്ള മുസ്ലിയാർ, മഹാനായ ഷംസുൽ ഉലമ നവറല്ലാഹു മർക്കദഹു, മഹാനവറുകളുടെ ഇളയ സഹോദരനാണ്. ആ കുടുംബം തന്നെ എല്ലാവരും നല്ല സ്വാലിഹീങ്ങളും വലിയ വലിയ ഉലമാക്കന്മാരുമായിരുന്നു. അവരുടെ എല്ലാവരുടെയും പരലോകം അള്ളാഹു സുബ്ഹാനഹു വതആല റാഹത്തിലും സന്തോഷത്തിലുമാക്കുകയും അവരുടെ ദർജകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ബർക്കത്ത് കൊണ്ട് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നേരത്തെ ഇവിടെ ദുആ ചെയ്തതായിരുന്നു. എന്തിനാ സഫ്വാന് കൈപോക്കിയത്? വീണ്ടും ഇനി പാട്ട് പാടണം എന്നുണ്ടോ? എങ്കിൽ പാട്ട് ഇനി ക്ലാസ് കഴിഞ്ഞിട്ടാണ് പാടുക. ശരി, നല്ല കേരളയാത്രയുടെ പാട്ട് പ്രിയപ്പെട്ട സഫ്വാൻ മോനും ലുബാബ മോളും കൂടി സംയുക്തമായി ആലപിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കുട്ടികളെ അള്ളാഹു തആല എല്ലാവിധ ആഫത്ത് മുസീബത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല ഒരു ഭാവി ആ കുട്ടികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ. നമ്മള് ക്യാമറ കൊടുക്കുക, ഉസ്താദ് ഉണ്ടാവും. ഇക്കാര സക്കാഫി ഉസ്താദ് എത്തി കാണണമായിരിക്കും. കുട്ടികൾ മാത്രമല്ല, നേരത്തെ കുട്ടികൾ പാട്ട് പാടിയതായിരുന്നു. ക്യാമറ കൊടുത്തോളി. അല്ല, കീശീരി എത്തി കാണാനില്ല. കീശീരി ഉണ്ടാവും എവിടെയെങ്കിലും. ഏതായാലും വേട്ടെ, സഫാൻ ഉസ്താദ്, അബൂ സഫാൻ ഉസ്താദിന്റെ ക്യാമറ ഉണ്ടായാലും മതി. ഏതായാലും കുട്ടികൾക്ക് പ്രത്യേകം ദുആ ചെയ്യണം, കാരണം മനുഷ്യൻ്റെതാണ്. മനസ്സിലായില്ലേ? മനുഷ്യന്റെ നാവും കണ്ണും ഒക്കെ സൂക്ഷിക്കണം. അങ്ങനെയാണല്ലോ ഖുർആനും സുന്നത്തും ഒക്കെ നമ്മളോട് പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ കുട്ടികൾക്ക് നല്ല ബർക്കത്ത് നൽകുമാറാകട്ടെ. നല്ല നാഫിയായ ഇൽമ്, ദീനിയായും ദുനിയായും നല്ല ഇൽമ് കൊടുത്ത് കുടുംബത്തിനും ഉമ്മവാപ്പമാർക്കും സമുദായത്തിനും ഒക്കെ ഉപകാരം കിട്ടുന്ന നല്ല മക്കളായി അള്ളാഹു തആല മക്കളെ വളർത്തുമാറാകട്ടെ. അതുപോലെ നമ്മളെയൊക്കെ കുട്ടികളെ. അതിൻ്റെ ഇടക്ക് മുഹമ്മദ് മൈക്ക് എടുത്തിരുന്നു. മുഹമ്മദിൻ്റെ മൈക്കിന് ശബ്ദമില്ലാതായതുകൊണ്ട് പോയതാ. ഇടക്ക് അതും വേണം. മനസ്സിലല്ലേ? ഈ വലിയ കനപ്പെട്ട കാര്യമായ ചർച്ചകൾ ഇങ്ങനെ നടക്കുമ്പം അത് മാത്രം പോരാന. കാരണം മടുപ്പ് എന്നത് മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ആ മടുപ്പൊന്ന് പോയി ഒരു നവോന്മേഷം നൽകാൻ കുറച്ച് ആനന്ദദായകമായ ചില കാര്യങ്ങളൊക്കെ വേണം. അതിൽപ്പെട്ടതാണ് ഹലാലായ ഇങ്ങനെയുള്ള മദ്ഹ് പാട്ട്. അള്ളാഹുവിന്റെ ദീനിൽ അവൻ പൊരുത്തപ്പെടാത്തതാകരുതെന്ന് മാത്രം, നല്ല കാര്യങ്ങൾ. അപ്പൊ ഇടക്ക് കുറേ വെറും നേഴുമ്പോൾ അന്ത്യാവുകളും അന്ത്യമായിട്ട് നേരം പുലരുന്നത് വരെയും വലിയ 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 മല പോലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമാവുമ്പോഴേ മനുഷ്യ മനസ്സിന് മടുപ്പ് നേരിടും. മടുപ്പ് ഒരിക്കലും വരാൻ പാടില്ല എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ എല്ലാവരും മുദ്ദീനിൽ പഠിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ രണ്ട് പീരീഡ് അല്ലെങ്കിൽ മൂന്ന് പീരീഡ് ഗൗരവപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും കളിക്കാൻ വിടണം. കുട്ടികൾക്ക് മാനസികോല്ലാസം ലഭിക്കുന്നതും ശരീരത്തിന് വ്യായാമം ലഭിക്കുന്നതുമായ കളികളിൽ ഏർപ്പെടുത്തണം. അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ് ഉജൂബായിട്ട് അതിന് കാരണം പറഞ്ഞത്, ഇല്ലെങ്കിൽ വിദ്യാഭ്യാസത്തോട് കുട്ടികൾക്ക് മടുപ്പ് വരാനും അതുപോലെ തന്നെ അതിൽ താല്പര്യക്കുറവ് അനുഭവപ്പെടാനും പഠന വിഷയങ്ങളിൽ ശ്രദ്ധ കുറയാനും കാരണമാകും. അതുകൊണ്ട് ഇടക്കൊരു മാനസികോല്ലാസം ലഭിക്കുന്ന കുറച്ച് കളികളൊക്കെ വേണമെന്നാ. അത് നിർബന്ധമെന്നാ പറഞ്ഞ്.
എന്നതുപോലെ നമ്മൾ വലിയ ആളുകളാണെങ്കിലും ഇതിങ്ങനെ കനലുള്ളത് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ഒരു മടുപ്പ് വരും. അപ്പൊ ഇടക്ക് ഇങ്ങനെ നല്ല കുട്ടികളെ മദഹിപ്പാട്ടൊക്കെ ഒന്ന് പാടിയാൽ മനസ്സിന് നല്ല റാഹത്ത് കിട്ടും. അല്ലാഹു തആല നമ്മളെ മക്കളെയൊക്കെ നല്ല വരിൽ ഉൾപ്പെടുത്തി, സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യും. നമുക്ക് ഇനി പറയാനുള്ളത്, ഇന്നലെ പറഞ്ഞു മലമൂത്ര വിസർജനത്തിന്റെ ആദാബുകൾ, അതുപോലെ തന്നെ കറാഹത്തായ സ്ഥലങ്ങള്, ഹറാമായ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു. ഇനി മലമൂത്ര വിസർജനം നടത്തിയാൽ ശുദ്ധീകരിക്കണമല്ലോ, നജസാണല്ലോ മലവും മൂത്രവും, നജസാണല്ലോ. അപ്പൊ അത് ശുചീകരണത്തിനുള്ള നിയമങ്ങളും ആദാബുകളുമാണ് പറയാൻ പോകുന്നത്. പേജ് നമ്പർ, ഖുലാസ പേജ് നമ്പർ 60. അഹ്കാമുൽ ഇസ്തിൻജ, മനോഹരം ചെയ്യുന്നതിന്റെ, ശുചീകരണത്തിന്റെ വിധികൾ. യജിബുൽ ഇസ്തിൻജാഉ, ശൗചം ചെയ്യൽ നിർബന്ധമാണ്. പനാരം ചെയ്യാന്നറി ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഏത് പറഞ്ഞാലും വേണ്ടിയില്ല. എന്തുകൊണ്ട് ശൗചം ചെയ്യൽ? ദിമാഇൻ, വെള്ളം കൊണ്ട്. കീശീരി എത്തിയിന്ന് ഇപ്പോ കീശീരി എന്ന് കീശീരി എത്താൻ താമസിച്ചത് കൊണ്ട് അബു സഫ്വാൻ ഉസ്താദ് സഫ്വാൻ മോന്റെ കണ്ണൂർ സക്കാഫി ഉസ്താദാണെന്ന് ക്യാമ്, അതോന്ന് കീശീരിന്റെ ക്യാമ്പ് വീണു പോയോ എന്തോ അറിഞ്ഞില്ല, കീശീരി ഉണ്ടവിടെ മുകളിൽ. ഏതായാലും വെള്ളം കൊണ്ട് ശൗചം ചെയ്യൽ നിർബന്ധമാണ്. ഔഹജരിൻ, അല്ലെങ്കിൽ കല്ലുകൊണ്ട്. അപ്പോ ഈ ഔ ഇട്ട് പറയുമ്പോ രണ്ടാൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി എന്ന് അവിടെ തന്നെ മനസ്സിലായി. വെള്ളവും സൗകര്യവും ഒക്കെ ഉണ്ടെങ്കിലും കല്ലുകൊണ്ട് ചെയ്താലും ശുചിയാകും. അപ്പൊ രണ്ടാൽ ഒന്നുകൊണ്ട് ചെയ്യലേ നിർബന്ധമുള്ളൂ. ഇനി സുന്നത്തിൽ പറയും രണ്ടും കൂടി ഉണ്ടായാലും നല്ലതാണ്. വുജൂബ് പറയുന്നത് ഒരുപക്ഷേ വെള്ളം കൊണ്ട്, അതല്ലെങ്കിൽ കല്ലുകൊണ്ട്. കല്ല് എന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ തന്നെ മറ്റു വസ്തുക്കൾ പറയുന്നുണ്ട് തൊട്ട്. ഏതായാലും കല്ല് പോലത്തെ വസ്തു കൊണ്ടോ വെള്ളം കൊണ്ടോ ശൗചിക്കൽ വുജൂബാണ്. എന്തിന്? മിൻ കുല്ലി നജസിൻ മുലവ്വിസിൻ, പൊരളുന്നതായ നജസ് പുറപ്പെട്ടാൽ, നജസ്സുകാരിൽ നിന്നും പുരളുന്നതായ നജസിൽ നിന്നും ശൗചിക്കൽ വുജൂബാണ്. എങ്ങനെയുള്ള നജസ്? ഖറജ മിനൽ ഫർജി, ഗുഹ്യസ്ഥാനത്തിൽ നിന്നും പുറപ്പെട്ട. മുൻദ്വാരം പിന്ദ്വാരം രണ്ടിനും പറയും ഫർജ് എന്ന്. അപ്പൊ മുൻദ്വാരത്തിൽ നിന്നോ പിന്ദ്വാരത്തിൽ നിന്നോ പുറപ്പെട്ടതായ പുരളുന്ന തരത്തിലുള്ള ഏത് നജസ് പുറപ്പെട്ടാലും ഒരുപക്ഷെ വെള്ളം കൊണ്ട് അതല്ലെങ്കിൽ കല്ലുകൊണ്ട് ശുചീകരണം നടത്തൽ, ശൗചം ചെയ്യൽ നിർബന്ധമാണ്. അപ്പൊ മൂത്രമൊഴിച്ചു, മലവിസർജനം ചെയ്തു, അതല്ലെങ്കിൽ അതുപോലെയുള്ള വല്ല നജസും മുൻദ്വാരത്തിൽ നിന്നോ ദ്വാരത്തിൽ നിന്നോ പുറപ്പെട്ടു. അതെങ്ങനത്തേതാണ്? പശർമയുള്ള പുരളുന്ന തരത്തിലുള്ളതാണെങ്കിൽ നിർബന്ധം തന്നെ. എന്നാൽ വയുന്തബു, ശൗചം ചെയ്യൽ സുന്നത്താക്കപ്പെടും. മിൻ വൈരി മുലവ്വിസിൻ, നജസ്സാണ് പക്ഷേ പുരളുന്നതല്ലാത്ത നജസ്. മുൻദ്വാരത്തിൽ നിന്നോ പിന്ദ്വാരത്തിൽ നിന്നോ ഒരു നജസ്സായ വസ്തു പുറപ്പെട്ടു, അത് പുറപ്പെട്ട സ്ഥലത്ത് പുരളില്ല, അങ്ങനത്തെ. ഏതുപോലൊക്കെ ദൂതിൻ, മലദ്വാരത്തിൽ നിന്നൊരു പുഴു പുറപ്പെട്ടു, നജസിന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നതായതുകൊണ്ട് നജസ് ഉണ്ടാവുമല്ലോ അതിന്. പക്ഷേ പുറപ്പെട്ട സ്ഥലത്ത് പ്രത്യേകിച്ച് പശർമ ഒന്നും പുരളാനില്ല. വയറിൻ, ഉണക്ക കാഷ്ട, കാഷ്ടം. ബയറ് ബയറ് എന്ന് പറഞ്ഞാൽ തീരെ നനവില്ലാതെ ഉണങ്ങിയ ഉണക്ക കാഷ്ടം. അത് പുറപ്പെട്ട സ്ഥലത്ത് എവിടെയും പറ്റിപ്പിടിക്കേണ്ട തരക്കുള്ള പശർമയൊന്നുമില്ല. എന്നാൽ അവിടെ സുന്നത്തുണ്ട് ശൗചം ചെയ്യൽ. അപ്പൊ മുൻദ്വാരത്തിൽ നിന്നോ പിന്ദ്വാരത്തിൽ നിന്നോ നനവില്ലാത്ത, പശർമയില്ലാത്ത, പുരളാത്ത വല്ല നജസ്സായ വസ്തു പുറപ്പെട്ടാൽ അതൊന്ന്
ശൗചിക്കൽ മനോഹരം ചെയ്യൽ സുന്നത്താണ്. അപ്പോ മുൻദ്വാരത്തിൽ നിന്നും പിന്ദ്വാരത്തിൽ നിന്നും പുറപ്പെടുന്ന രണ്ട് തരം നെരസുകൾ, ഒന്ന് പുരളുന്ന തരത്തിൽ പശർമയുള്ളത്, അത് കഴുകിയോ കല്ലുപോലത്തതുകൊണ്ടോ ശൗചം ചെയ്ത് വൃത്തിയാക്കൽ വുജൂബാണ്. ഇനി മുൻദ്വാരത്തിൽ നിന്നോ പിന്ദ്വാരത്തിൽ നിന്നോ പുറപ്പെട്ട നെരസ് നനവില്ലാതെ പുരളാത്ത പശർമയില്ലാത്ത നെരസാണെങ്കിൽ മുൻദ്വാരവും പിന്ദ്വാരവും കഴുകി വൃത്തിയാക്കുക, അല്ലെങ്കിൽ കല്ലുകൊണ്ട് വൃത്തിയാക്കൽ സുന്നത്ത്. എന്നാൽ വയുക്രഹു ശൗചിക്കൽ കറാഹത്താക്കപ്പെടും മിര്യേഹിൻ കാറ്റ് പുറപ്പെട്ടു. മുൻദ്വാരത്തിൽ നിന്ന് പുറപ്പെട്ടാലും വേണ്ടില്ല, പിന്ദ്വാരത്തിൽ നിന്ന് പുറപ്പെട്ടാലും വേണ്ടില്ല. കീവായു കീവായു പുറപ്പെട്ടാൽ മനോഹരം ചെയ്യൽ കറാഹത്ത, കാരണം അത് ഉസ്വാസിന്റെ ഭാഗമാണ്, തകശ്ശുഫാണ്, അത് വേണ്ട. അപ്പൊ മൂന്നായി, കറാഹത്താവുന്ന സമയം, സുന്നത്താവുന്ന സമയം, വുജൂബാവുന്ന സമയം. ഇപ്പൊ രണ്ടാലൊന്നുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഒരുപക്ഷെ വെള്ളം കൊണ്ട് അതല്ലെങ്കിൽ കല്ല് പോലുള്ള വസ്തു കൊണ്ട്. എന്നാൽ വഹുവ ശൗചം ചെയ്യൽ ഹറാമുൻ, ഹറാമാണ്. എന്തുകൊണ്ട്? ബിനഹ്വി മത്ഊമിൻ, ഭക്ഷ്യപദാർത്ഥം പോലെയുള്ളത് കൊണ്ട്. ഭക്ഷ്യപദാർത്ഥം പോലെ ഇപ്പോ നല്ല ഒരു റൊട്ടി അതല്ലെങ്കിൽ ഒരു ഒരു കേക്ക് പോലത്തെ ഒരു സാധനം, ബന്ന് ഒക്കെ പോലത്തെ, മൂത്രമൊഴിച്ച് ബന്നിന്റെ ഒരു കഷ്ണം കൊണ്ട് മൂത്രദ്വാരത്തിന്റെ അവിടെ തുടച്ചാൽ കൃത്യമായിട്ടും ആ മൂത്രം പോരും. പക്ഷേ ചെയ്യാൻ പാടില്ല, ഹറാമാണ്. ഭക്ഷ്യവസ്തു കൊണ്ട് ശൗചം ചെയ്യാൻ പാടില്ല, ഹറാമാണ്. ഖിലാഫുൽ ഔല, ഉത്തമമല്ല, ഹറാമില്ല, കഠിനമായ കറാത്തുമില്ല, എന്നാൽ നല്ലതല്ല, ഖിലാഫുൽ ഔലയാണ്. എന്തുകൊണ്ട്? ബിമാഇ സംസമ, സംസം വെള്ളം കൊണ്ട് മൂത്രമൊഴിച്ച് കഴുകലും മലവിസർജനം ചെയ്തിട്ട് കഴുകലും നല്ലതല്ല, ഖിലാഫുൽ ഔലയാണ്. കാരണം അതൊരു ബഹുമാനക്കുറവുണ്ടായി, അതാണ് അതിന്റെ പ്രശ്നം. അതേസമയത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞേക്ക് വുദു എടുക്കുന്നതുകൊണ്ട് വിരോധമില്ല, വുദു എടുക്കുന്നതിൽ ബഹുമാനക്കുറവൊന്നും ഇല്ലല്ലോ. ഇനി ഇപ്പോ ഒരു പക്ഷേ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ കല്ല് കൊണ്ട് എന്നാ പറഞ്ഞു, ഇനി കല്ല് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. വക്കൽ ഹജരി, കല്ല് പോലെ തന്നെ ശൗചം ചെയ്യാൻ പറ്റും. കുല്ലു ജാമിദിൻ, ഉറച്ച എല്ലാ വസ്തുക്കളും. ഉറച്ചത് എന്ന് പറഞ്ഞാൽ കല്ലൊക്കെ പോലെ ഉറച്ച സാധനം, വെള്ളമായ ദ്രാവക രൂപത്തിലല്ലാത്തത് എന്നർത്ഥം. അതാ ജാമിദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉറച്ച വസ്തുക്കള്, ത്വാഹിരിൻ, ശുദ്ധിയുള്ളതായ, ശുദ്ധിയുള്ള നജസാവരുത് എന്നർത്ഥം, ശുദ്ധിയുള്ളതായ ഉറച്ച എല്ലാ വസ്തുക്കളും. അതോടുകൂടി വയറ മുഹത്തറമിൻ, ആദരിക്കപ്പെടേണ്ടതല്ലാത്ത. ഇപ്പൊ നല്ലൊരു പേപ്പറുണ്ട്, ഇപ്പോ ഒരു ചട്ട കടലാസായിട്ട് ഉപയോഗിക്കുന്ന ഒരു കടലാസ് ഉണ്ട്, പക്ഷേ അത് മുസാഫിന്റെ തട്ടായിട്ട് ഉപയോഗിച്ചതാ, അത് കൊണ്ടുവനിരിക്കാൻ പാടില്ല, കാരണം അതൊരു ആദരിക്കപ്പെടുന്ന. അല്ലെങ്കിൽ ദീനിയായ ഉലൂമുകൾ, ദീനിയായ വിജ്ഞാനങ്ങൾ വല്ലതും എഴുതപ്പെട്ട പേപ്പർ, ആ പേപ്പർ കൊണ്ട് ശൗചം ചെയ്യാൻ പാടില്ല, അങ്ങനെ മുഹത്തറമാവാൻ പാടില്ല, ആദരിക്കപ്പെടുന്നതല്ലാത്ത. അപ്പൊ ആദരിക്കപ്പെടേണ്ടതല്ലാത്തതും ശുദ്ധിയുള്ളതും ഉറച്ചതുമായ എല്ലാ വസ്തുവും. പിന്നെന്തായിരിക്കണം? കാലിയല്ലി നജാസ, ഈ നജസിനെ വലിച്ചെടുക്കാൻ പറ്റുന്നതാണ്. മൂത്രമൊഴിച്ചിക്കുകയാണെങ്കിൽ ആ മൂത്രം, മലവിസർജനം ചെയ്തിക്കുകയാണെങ്കിൽ ആ മലത്തിന്റെ അടയാളം, അത് ശരിക്കും വലിച്ചെടുക്കാൻ പറ്റുന്ന. അപ്പൊ നജസിനെ വലിച്ചെടുക്കാൻ പറ്റുന്നതും വന്ദിക്കപ്പെടേണ്ടതല്ലാത്തതും ശുദ്ധിയുള്ളതും ഉറച്ചതുമായ ഏത് വസ്തുവും കല്ലുപോലെ തന്നെ അതുകൊണ്ട് മനോഹരം ചെയ്താൽ മതി. വെള്ളമുണ്ടെങ്കിലും മതി, ഇല്ലെങ്കിലും മതി. ഏതുപോലെ ഉദാഹരണം? കജിൽദിൻ, ഒരു തോല്. തോല് എന്ന് പറഞ്ഞാല് നമ്മള് ലെതർ ഉണ്ടല്ലോ, മാക്കാലികളുടെയൊക്കെ തുകൽ ഉറക്കിട്ട് ശുദ്ധിയാക്കി കഴിഞ്ഞത്. നമ്മൾ ബാഗായിട്ട് ഉപയോഗിക്കുന്നു, പേഴ്സായിട്ട് ഉപയോഗിക്കുന്നു, ബെൽറ്റായിട്ട് ഉപയോഗിക്കുന്നു, ഇങ്ങനെ പലതായിട്ട് ഉപയോഗിച്ചു. ഇങ്ങനെയുള്ള ഒരു തുകൽ കഷ്ണം, അതിപ്പോ ഊറക്കിട്ടതോടുകൂടി ഭക്ഷ്യവസ്തു എന്ന അവസ്ഥയിൽ നിന്ന് പോയി വസ്ത്രത്തിന്റെ സ്ഥാനം വന്നു, അത് നജസ്സിനെ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്.
അതിൽ ഖുർആനോ ദിക്റുകളോ മറ്റ് ബഹുമാനിക്കപ്പെടേണ്ടതൊന്നും എഴുതപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പൊ അവിടെ അത് ഉറച്ചതാണ്, ശുദ്ധിയുള്ളതാണ്, നജസിനെ വലിച്ചെടുക്കാൻ പറ്റും, പ്രത്യേകം ബഹുമാനിക്കപ്പെടേണ്ട ഇനത്തിൽപ്പെട്ടതല്ല. അതുകൊണ്ട് വഹസഫിൻ, ഓട്ടിൻ കഷ്ണം, ഇഷ്ടിക കഷ്ണമൊക്കെ പോലെ, ഓട് ഇഷ്ടിക പോലെയുള്ള മണ്ണ് ചുട്ടുണ്ടാക്കുന്ന വസ്വാന ഹസഫ് എന്ന് പറയണം. അതും തന്നെ ചൂളയിൽ ചുട്ട് വേവിച്ച മണ്ണിന്റെ ഉൽപ്പന്നാണല്ലോ ഇഷ്ടികയായാലും ഓടായാലും. പഴയകാലത്തെ മമ്പാത്രങ്ങളുണ്ട്, അതായാലും ഒക്കെ അത് കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റും. അപ്പൊ ഒരു ഇഷ്ടിക കഷ്ണമോ ഒരു ഓടിന്റെ കഷ്ണമോ ഉണ്ടെങ്കിൽ മൂത്ര ഇച്ചു കഴിഞ്ഞാലും മലവിസർജനം നടത്തി കഴിഞ്ഞാലും ഒക്കെ ശുദ്ധീകരണത്തിന് അത് ഉപയോഗിക്കാൻ പറ്റും. ഹസഫ് എന്ന് പറഞ്ഞാതാ ഓട്ടിൻ കഷ്ണം. ഓട് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഓടുണ്ട്, അതല്ല, അത് വെള്ളോട് എന്നാ പറയാം. ഇതിന് പറയാം മാറോട് എന്ന്, വേറിരിച്ച് പറയുമ്പോ അങ്ങനെ പറയാം. സാധനം തിരിഞ്ഞാ മതി. ഫലായക്ഫി, അപ്പോൾ ശുചീകരണത്തിന് മതിയാവില്ല. ഹല്ലുൻ സുർക്ക, സുർക്ക എന്താ തകരാറ്? അത് ദ്രാവകമാണ്, പക്ഷെ അത് പറ്റൂല എന്ന് പറയാൻ കാരണം അത് ഭക്ഷ്യപദാർത്ഥങ്ങളിൽ പെട്ടതാണ്, കൂട്ടാനായി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുവാണല്ലോ, അത് ഭക്ഷ്യയോഗ്യമാണ്, അതുകൊണ്ട് ഈ ശുചീകരണത്തിന് അത് പറ്റില്ല. വല ബയറുൻ, ബയർ എന്ന് പറഞ്ഞാല് മൃഗങ്ങളുടെ ഉണക്ക കാഷ്ടം. നേരത്തെ പറഞ്ഞ ബയർ തന്നെ, അത് മനുഷ്യന്റെ പിന്നെ സാധാരണ ഉപയോഗിക്കലില്ലല്ലോ. മൃഗങ്ങളുടെയോ ഇനി മനുഷ്യന്റേതായാലും അത് തന്നെ വിധി, മനുഷ്യന്റെയോ മൃഗങ്ങളുടെയോ ഒക്കെ ഉണങ്ങിയ കാഷ്ടം. ഇപ്പൊ തന്നെ ഒരു ചാണകമുണ്ട്, നല്ല ഉണങ്ങിയ ഒരു ചാണകത്തിന്റെ കട്ട, അതുകൊണ്ട് മൂത്രം ഒഴിച്ചിട്ട് ശൗചം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച് തുടച്ചാ വേഗം മൂത്രം വലിച്ചെടുക്കും അത്. പക്ഷേ ഇതൊരു നജസ്സാണല്ലോ, നജസ്സുകൊണ്ട് നജസ് ശുദ്ധിയാക്കാൻ പറ്റൂല. അതുപോലെ പോലെ ആ കസബുൻ, മുള, മുളക്കഷ്ണം, അതെന്താ മുളക്കഷ്ണത്തിനുള്ള പ്രത്യേകത? മുളക്കഷ്ണത് ഈ നജസ് വലിച്ചെടുക്കാൻ കഴിയില്ല. അത് മരമാണെങ്കിൽ പോലും കുപ്പിച്ചില്ല് പോലെ, ഗ്ലാസ് പോലെ നജസ് പിടിച്ചെടുക്കാൻ പറ്റാത്ത സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലാസിന്റെ കഷ്ണം, നമ്മളെ കുപ്പിച്ചില്ലുകള്, അതുപോലെ തന്നെ കല്ലിന്റെ കൂട്ടത്തിലുണ്ട് വള്ളാരം കല്ല് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക കല്ല്. ആ കല്ലിനുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് ഈ സാധനങ്ങൾ വലിച്ചെടുക്കുക, മിനുസായ സാധനം, അത് പറ്റില്ല. വലാ ഹുബുസുൻ, റൊട്ടിയും പറ്റില്ല. റൊട്ടി പറ്റില്ല, ഏറെ ഭക്ഷ്യ സാധനമാണ്, നെസ് പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോ നമ്മൾ ടിഷ്യൂ പേപ്പർ, തുണിക്കഷ്ണങ്ങള്, തുണിക്കഷ്ണം എന്ന് പറയുമ്പോ കോട്ടൺ പോലത്തെ തുണി, അതായത് ഇതിലാണ്ട് വെച്ചാൽ നജസ്ഥിതിയിലേക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന തുണിക്കഷ്ണങ്ങൾ പോലത്തത് കൊണ്ടൊക്കെ പറ്റും. ഇനി ന്യൂസ് പേപ്പറും പറ്റും, പക്ഷേ ന്യൂസ് പേപ്പറിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശരിയായ ആദരിക്കപ്പെടേണ്ട വല്ലതും എഴുതപ്പെട്ടതാണെങ്കിൽ അതുകൊണ്ട് പാടില്ല. ആട്ടെ, അപ്പൊ ഒരു പക്ഷേ വെള്ളം കൊണ്ട് അതല്ലെങ്കിൽ കല്ലോ കല്ല് പോലെയുള്ള ഉറച്ചതും ശുദ്ധിയുള്ളതും വന്ദിക്കപ്പെടേണ്ടതല്ലാത്തതും നജസ്സിനെ വലിച്ചെടുക്കാൻ പറ്റുന്നതുമായ സാധനങ്ങളെ കൊണ്ടോ രണ്ടാലൊന്നുകൊണ്ട് ശൗചം ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത്. എന്നാൽ ഷുറൂത്തുൽ ഇസ്തിജ്മാർ, ഈ കല്ല് പോലെയുള്ള വസ്തു കൊണ്ട് ശുചീകരണം നടത്താനുള്ള ഷർത്തുകൾ, വെള്ളത്തിന് പിന്നെ അങ്ങനെ പ്രത്യേക ഷർത്തൊന്നും പറയാനില്ല. തൊഹൂറായ വെള്ളം, അത് നമ്മൾ ഉദുവിനും കുളിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തൊഹൂറായ വെള്ളം കൊണ്ടേ മലമൂത്ര വിസർജനം ചെയ്താൽ ശുദ്ധീകരിക്കാൻ പറ്റൂ. അത് നമ്മൾ പലപ്പോഴും ഉണർത്തിയതാണ്, എങ്കിലും പഴയ ക്ലാസ്സുകളിൽ വരാത്ത പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഉണർത്തുന്നത്. ഇപ്പൊ ഉദാഹരണം, പൈപ്പിന്റെ താഴെ ഒരു ബക്കറ്റ് വെച്ചു, ആ ബക്കറ്റിലേക്ക് നമ്മൾ ഉദു ചെയ്തു. വെച്ചതിന്റെ ഉദ്ദേശം എന്താ? ദേഹത്തിലേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബക്കറ്റിലേക്ക് കാട്ടി ഉദു ചെയ്തു. അപ്പൊ മുഖം കഴുകുമ്പോഴും കൈ കഴുകുമ്പോഴും കാല് കഴുകുമ്പോഴും ഒക്കെ ഫർവർ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഈ ബക്കറ്റിലായി. ഇനി ഈ ബക്കറ്റിലെ വെള്ളം അവിടെ അങ്ങനെ തന്നെ നിൽക്കെ ഒരാൾ മൂത്രമൊഴിക്കാൻ കയറി, അല്ലെങ്കിൽ മലവിസർജനത്തിന് വന്നു, ബക്കറ്റിൽ വെള്ളം കണ്ടു, ഈ വെള്ളം കൊണ്ട് മൂത്രമൊഴിച്ച് ശൗചം ചെയ്താലും മലവിസർജനം ചെയ്തിട്ട് ശൗചം ചെയ്താലും മതിയാവുകയില്ല, നജസ് ശുദ്ധിയാവില്ല. കാരണം എന്താ? തൊഹൂറായ വെള്ളം കൊണ്ട് വുദു ചെയ്യാൻ പാടുള്ളൂ,
വലിയ ശുദ്ധിയിൽ നിന്ന് കുളിക്കാൻ പാടുള്ളൂ എന്നതുപോലെ നജസിൽ നിന്ന് ശുദ്ധിയാക്കണമെങ്കിലും തൊഹൂറായ വെള്ളമായിരിക്കണം. ഇത് മുസ്താമലായ വെള്ളമാണ്. മുസ്താമലായ വെള്ളം കൊണ്ട് രണ്ട് കൊല്ലത്ത് തഴിയാതിരുന്നാൽ വുളു ചെയ്യാൻ പറ്റാത്തതുപോലെ, ജനാബത്ത് കുളിക്കാൻ പറ്റാത്തതുപോലെ മൂത്രമൊഴിച്ച് മനയിരിക്കാനോ മലവിസർജനം ചെയ്ത് മനയിരിക്കാനോ പറ്റില്ല. ഇത് പ്രത്യേകം പറയാൻ കാരണം പലരും അബദ്ധം വരുത്തി വെക്കുന്നുണ്ട്. നജശുദ്ധിയാകാതെ അവളെ നിസ്കാരം പാത്രത്തിലാകാൻ ഇടവരുത്, നല്ലോണം ശ്രദ്ധിക്കണം. അതായത് പലരും ചെയ്യുക, വുളു കൊടുക്കുമ്പോൾ ദേഹത്തിലേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടി പൈപ്പിന്റെ ചുട്ടിൽ ബക്കറ്റ് വെക്കും. എന്നാൽ വുളു എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം മറച്ചു കളയാ വേണ്ടത്. അപ്പൊ വെള്ളത്തിന് കുറച്ച് ക്ഷാമുള്ള സമയമാണ്. എന്നാൽ ഈ വെള്ളം മറച്ചു കളയേണ്ട, മൂത്രമൊഴിച്ചിട്ട് വനയിരിക്കാനും അതുപോലെ തന്നെ മലവിസർജനം ചെയ്തിട്ട് വനരം ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ എന്ന് കരുതി ആ ബക്കറ്റിലെ വെള്ളം മറച്ചു കളയാതെ അങ്ങനെ അവിടെ വെക്കും. പിന്നീട് അടുത്തു വന്ന ആള് മൂത്രമൊഴിക്കാൻ കയറിയപ്പം മറ്റൊരാള് മലവിസർജനത്തിന് കയറിയപ്പം ബക്കറ്റിൽ വെള്ളം കണ്ടു. ഈ കണ്ട വെള്ളം ഇങ്ങനെ വുളു ചെയ്യുമ്പോൾ ഫർളായ കഴുകലിന് ഉപയോഗിച്ച മുസ്താമലായ വെള്ളമാണെന്നറിയാതെ അദ്ദേഹം അതെടുത്ത് മനോരം ചെയ്തു. ഇപ്പോ നജസ് ശുദ്ധിയായിട്ടില്ല. അപ്പൊ അയാളുടെ നിസ്കാരം ശരിയാകാത്തരില്ലേ? പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തുഹൂറായ വെള്ളം കൊണ്ടേ നജസ് ശുദ്ധിയാക്കിയാലും സഹിയാവുകയുള്ളൂ. വുളുവിന് വേണ്ട അതുപോലെ തന്നെ ജനാബത്ത് കുളിക്കാൻ വേണ്ട വെള്ളം ഏതോ അതേ വെള്ളം കൊണ്ട് തന്നെയാണ് നജസിനെയും ശുദ്ധിയാക്കേണ്ടത്. അതാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുള്ളത്. പിന്നെ നജസ് നീങ്ങുന്നത് വരെ കഴുകണം. നജസ് നീങ്ങുന്നത് വരെ കഴുകണം. നജസ് നീങ്ങാന്ന് പറഞ്ഞാൽ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകി തന്നെ. നിറം മണം രുചി നീങ്ങുന്നത് വരെ കഴുകുക എന്ന് പറഞ്ഞാൽ എത്ര കഴുകിയിട്ടും വാസന പോകുന്നില്ല. എന്നാൽ പരമാവധി ശ്രമിക്കുക. സോപ്പ് ഉപയോഗിച്ചിട്ടോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് വാസന പോകുന്നവരെ കഴുകന്നെയാണ് വേണ്ടത്. പക്ഷെ എത്ര കഴുകിയിട്ടും വാസന പോകാത്ത സാഹചര്യമാണെങ്കിൽ വാസന മാത്രം ശേഷിച്ചാൽ വിരോധമില്ല എന്ന് നജശുദ്ധിയാക്കുന്ന അടുത്ത് നമ്മൾ പറഞ്ഞ കാര്യം ഇവിടെയും പരിഗണിക്കേണ്ടതാണ്. ഇനി പറയുന്ന അതല്ല, അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം ഉണർത്തിയത് ആ ഭാഗം. ഇനി പറയുന്നത് കല്ല് പോലത്തെ ടിഷ്യൂ പേപ്പർ കൊണ്ടോ അതല്ലെങ്കിൽ ന്യൂസ് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ തുണിക്കഷ്ണം കൊണ്ടോ ഒക്കെ ശുദ്ധിയാക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഷർത്തുകളാണ് പറയുന്നത്. അപ്പൊ ഷുറൂത്തുൽ ഇസ്തിജ്മാർ, ഷുറൂത്തുൽ ഇസ്തിജ്മാരി സബഅത്തുൻ, കല്ലുകൊണ്ട് നജസിനെ ശുദ്ധിയാക്കുന്നതിനുള്ള ഷർത്തുകൾ ഏഴാവുന്നു. ഇസ്തിജ്മാർ അതാ കല്ല് ജംറ എറിയാന്നൊക്കെ പറഞ്ഞിട്ടില്ല, കല്ലേറ് ആ പറഞ്ഞ അതിൽ നിന്നുള്ള ഇസ്തിജ്മാർ. അപ്പൊ കല്ലുപയോഗിച്ച് കല്ലുപോലെ തന്നെ ഈ ഓണ ഈ വെള്ളമില്ലാത്ത സാധനങ്ങളൊക്കെ കല്ലിന്റെ അതേ വിധി തന്നെ. ഒന്ന് അല്ല അജിഫൽ ഹാരിജു, ഈ പുറപ്പെട്ട വസ്തു അതായത് മൂത്രമൊഴിച്ച് ഈ മൂത്രദ്വാരം ഉണങ്ങിപ്പോയി. എന്തു വെള്ളം ഉണ്ടെങ്കിൽ എപ്പോഴും പറ്റും, വെള്ളമില്ല ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് വൃത്തിയാക്കുന്നത്. പക്ഷേ മൂത്രമൊഴിച്ച് കാറ്റുള്ള സ്ഥലത്ത് ഇനി മൂത്രമൊഴിച്ച് കഴിഞ്ഞ് നിമിഷം കൊണ്ട് മൂത്രം പുറപ്പെട്ട സ്ഥലം ഉണങ്ങിപ്പോയി, എന്നാ പിന്നെ കല്ലുകൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ അതുപോലത്തെ വസ്തുക്കളെ കൊണ്ടോ ശൗചം ചെയ്താൽ മതിയാവുകയില്ല. കാരണം എന്താ, ഉണങ്ങിപ്പോയില്ലേ, ഉണങ്ങിയ നജസിനെ നീക്കാൻ ഈ പേപ്പർ പോലത്തത് കല്ല് പോലത്തേന് കഴിയില്ല, അതിന് വെള്ളം തന്നെ വേണം. മനസ്സിലായില്ലേ? പുറപ്പെട്ട വസ്തു ഉണങ്ങാതിരിക്കുക. മലമായാലും മൂത്രമായാലും ഞാൻ മറ്റു വസ്തു എന്താകട്ടെ, മുന്ദ്വാരത്തിന്നോ പിന്ദ്വാരത്തിന്നോ ഏത് നജസ് വസ്തു പുറപ്പെട്ടാലും നിയമം തന്നെ. അത് ഉണങ്ങുന്നതിന് മുമ്പാണെങ്കിൽ കല്ല്, ടിഷ്യൂ പേപ്പർ, അതല്ലെങ്കിൽ മറ്റ് പേപ്പറുകള്, തുണിക്കഷ്ണം പോലത്തെ കൊണ്ടൊക്കെ തുടക്കാം. ഉണങ്ങിപ്പോയാൽ ഇനി വെള്ളം തന്നെ വേണം. അവിടെ ഏത് പറ്റില്ല, ഈ കല്ല് പോലത്തെ സാധനം പറ്റില്ല. രണ്ടാമത്തേത് അല്ലായത്തക്കത്താൻ, ഈ പുറപ്പെടുന്ന നജസ് പുറപ്പെടുന്ന സമയത്ത് മറ്റ് സ്ഥലത്തേക്ക് നീങ്ങാതിരിക്കുക. ഈ പുറപ്പെടുന്ന ദ്വാരത്തിൽ നിന്നിട്ട് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ തെറിക്കാതിരിക്കുക. അതിനകത്തക്കത്താ എന്നറിയാം, പുറപ്പെടുന്ന സമയത്ത് അപ്പുറം ഇപ്പുറവും നീങ്ങിപ്പോവുക. ഔ യന്തഖില, അതല്ലെങ്കിൽ പുറപ്പെട്ടതിന് ശേഷം ഈ പുറപ്പെട്ട വസ്തു മറ്റ് സ്ഥലത്തേക്ക് നീങ്ങുക. ഈ രണ്ടും ഉണ്ടാകരുത്. രണ്ടും നീങ്ങൽ തന്നെ അല്ലാത്തക്കത്ത. ഇതിപ്പോ ആരെങ്കിലും നോക്കുന്നു എന്നൊക്കെ ആരെങ്കിലും ഉസ്താദന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാ, കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കി കോട്ടേന്ന് പറയുന്നത്.
യത്തക്കത്തായ നിര പുറപ്പെടുന്ന സമയത്ത് തന്നെ, അതായത് ലിംഗശിരസിന്റെ ഇപ്പുറത്തേക്ക് ഒലിച്ചുപോയി, മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ചിട്ട് ലിംഗത്തുമ്മ കൂടെ വൃഷ്ണം വരെ എത്തി. അതല്ലെങ്കിൽ വയറിളകിയിട്ട് മലവിസർജനം നടത്തുമ്പോൾ വയറിളകി ഇട്ട് രോഗമുണ്ട്, അങ്ങനെ ലൂസായിട്ടാണ് പോകുന്നത്. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് തന്നെ അങ്ങും ഇങ്ങൊക്കെ ഒലിച്ചുപോയി. ഇങ്ങനെ പുറപ്പെടുമ്പോൾ പുറപ്പെട്ട ദ്വാരത്തിൽ നിന്ന് അപ്പുറവും ഇപ്പുറവും നീങ്ങി പോകാതിരിക്കണം. അതല്ലെങ്കിൽ പുറപ്പെട്ടതിന് ശേഷം പിന്നെ ഉദാഹരണം അവിടെ നിന്ന് എഴുന്നേൽക്കേണ്ടി വന്നു, എഴുന്നേറ്റപ്പോ എന്തായി, ഈ പുറപ്പെട്ട നജസ് അതിന്റെ പരിധി വിട്ട് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പുരണ്ടു. ഇങ്ങനെ വന്നാൽ പിന്നെ വെള്ളം തന്നെ വേണം. മൂന്ന്, അല്ലാ യജാവിസ സഫഹത്തൻ, പ്രശ്നത്തിന്റെ ഉൾഭാഗം വിട്ട് കിടക്കാതിരിക്കുക. പ്രശ്നം എന്ന് പറഞ്ഞാല് ഇനിയിപ്പോ ഏതെങ്കിലും സാധാരണ നമ്മളെ നാട്ടിലുള്ള പഴയ ഏതെങ്കിലും താത്താമാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കിപ്പോ എന്താ പറഞ്ഞ് തിരിഞ്ഞിട്ടുണ്ടാവില്ല, സംസ്കൃതം പഠിച്ചവരല്ലല്ലോ ഇപ്പൊ എല്ലാവരും. അതുകൊണ്ട് പച്ച മലയാളത്തിൽ തന്നെ പറയാ, മലവിസർജനം കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുമ്പോ ചന്തി പരസ്പരം കൂടുന്ന സ്ഥലം, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പരസ്പരം കൂടുന്ന ഭാഗം, അതിനാണ് സഫഹത്ത്. സഫഹത്ത് എന്ന് പറയാം. ആ ദ്വാരം മാത്രമല്ല, ദ്വാരത്തിന്റെ അല്പം ഇപ്പുറത്തായിട്ട് മനുഷ്യന്റെ പ്രശ്നം അല്ലെങ്കിൽ ചന്തി എഴുന്നേറ്റ് നിന്നാൽ തമ്മിൽ കൂടുന്ന ദ്വാരത്തിനടുത്ത ഭാഗങ്ങളുണ്ടല്ലോ, അതാണ് സഫഹത്ത്. അതിന്റെ അപ്പുറം പോകാൻ പാടില്ല, അവിടെ വരെയൊക്കെ ആകാം. ചന്തിയുടെ ഉൾഭാഗം എന്നാണ് അതിന് ശരിക്കും പച്ച മലയാളത്തിൽ പറയാം. ആ മലയാളം ശുദ്ധ ആണോ അല്ലേ നോക്കണ്ട, കാര്യം തിരിയലാണല്ലോ നമുക്ക് പ്രധാന പ്രശ്നം. അതിന്റെ പരിധി എഴുന്നേറ്റ് നിന്നാൽ പരസ്പരം കൂടുന്ന ഭാഗം, അതാണ് ചന്തിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറം പോകരുത്. ആ ഉൾഭാഗത്തെ കുറച്ച് നിൽക്കുകയാണെങ്കിൽ പേപ്പർ കൊണ്ടിട്ട് തുടച്ചാൽ മതി, അല്ലെങ്കിൽ കല്ലുകൊണ്ട് തുടച്ചാൽ മതി. അതിപ്പോ പിന്ദ്വാരത്തിന്റെ ഔ ഹഷ്ഫത്തൻ, പുരുഷന്റെ ലിംഗാഗ്രം ഹഷ്ഫ, അതായത് മാർക്കം കഴിയപ്പെടുന്ന ആ സ്ഥലം, തൊലി നീങ്ങിയ ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലമാണ് ഹഷ്ഫ. അത് വിട്ട് ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല. അപ്പൊ ഹഷ്ഫ വരെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കല്ല് പോലത്തത് കൊണ്ട് വൃത്തിയാക്കാം. അവിടെ നിന്ന് വിട്ട് ഉദാഹരണം ചിലപ്പോൾ മൂത്രം ഒഴിക്കുമ്പോഴൊരു ഈ ലിംഗത്തുമ്മ കൂടെ കീപോട്ട് ഒരു ഒലിച്ചിറങ്ങല്, ആ ഒലിച്ചിറങ്ങിയിട്ട് ചിലപ്പോൾ എന്തുവരെ എത്തും, വൃഷ്ണങ്ങളിൽ വരെ മൂത്രമെത്തി എന്ന് വരും. എന്നാ പിന്നെ അവിടെ വെള്ളം തന്നെ വേണം, വേറെ മാർഗമൊന്നുമില്ല. അതേസമയത്ത് ഈ മാർക്കം ചെയ്യപ്പെട്ട സ്ഥലത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ, അതായത് സുന്നത്തല്യാണം കഴിക്കഴിഞ്ഞ് മാർക്കം നിറഞ്ഞിട്ട് തിരിയാത്തവരുണ്ടാവും. കാരണം ദുന്യാവിന്റെ എല്ലാ ഭാഗത്തുള്ള മനുഷ്യന്മാരല്ലേ, ചിലപ്പോ എന്റെ കീശിരി വാശ അവർക്കൊന്നും തിരിഞ്ഞില്ല എന്ന് വരും. ആ സംഗതിയാണെങ്കിലോ മുന്നിലിരുത്തി പാടെടുക്കുമ്പോ ചിലപ്പോ ഇങ്ങനെ പച്ചയില് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ കാണാതെ കണ്ണു ചെമ്പി പറയാ, ഇതുകൊണ്ട് പറയുന്നതിന് വിഷമല്ല, ആളുകൾക്ക് മനസ്സിലാകലാണ് വിഷയം. ഫിഖാണല്ലത്, അതിന്റെ ഭാഷാശുദ്ധിയും ചൊർക്കുമല്ല നോക്കേണ്ടത്, കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവുക. അപ്പോ പിന്ദ്വാരത്തിൽ നിന്ന് പുറപ്പെട്ട നജസ് ചന്തിയുടെ ഉൾഭാഗത്തിൽ നിന്ന് വിട്ടുകിടക്കാതിരിക്കുക, മുൻദ്വാരത്തിൽ നിന്ന് പുറപ്പെട്ട നജസ് ഈ സുന്നത്തല്യാണം കഴിക്കപ്പെടുന്ന മാർക്കം ചെയ്യപ്പെടുന്ന ആ തലയുടെ ഇപ്പുറത്തേക്ക് കിടക്കാതിരിക്കുക, എങ്കിലേ പറ്റുള്ളൂ. അപ്പോ ചന്തിയുടെ ഉൾഭാഗത്തിൽ നിന്ന് പുറത്തു വരികയോ ഈ മാർക്കം ചെയ്യപ്പെടുന്ന സ്ഥലത്തിൽ നിന്നിട്ട് കീപ്പോട്ട് ഒലിച്ചിറങ്ങുകയോ ഒക്കെ ചെയ്താൽ പിന്നെ കല്ല് പോലത്തെ കൊണ്ട് വനയിരിക്കാൻ പറ്റൂല, വെള്ളം തന്നെ നിർബന്ധമാവും. നാല്, അല്ലാ യത്ര അലൈഹി, ഈ നജസിന്റെ മേൽ വേർ വന്നു ചേരരുത് അജ്നബിയുൻ, മറ്റൊരു വസ്തു. സ്വന്തം വിയർപ്പിന് വിരോധമല്ല, അല്ലാത്ത മറ്റൊരു വസ്തു അതിൽ വന്നു ചേരാൻ പാടില്ല. വേറൊരു വസ്തുവിൽ വന്നു കൂടിയാൽ പിന്നെ ഇനി കഴുകൽ തന്നെ പറ്റുള്ളൂ. ഇപ്പൊ ഉദാഹരണം പറയാം, വെള്ളം തന്നെ, കുറഞ്ഞ വെള്ളമുള്ള ഇനി ഈ വെള്ളം കൊണ്ട് കഴുകാൻ തുടങ്ങി, അപ്പോക്ക് വെള്ളം കഴിഞ്ഞു, പിന്നെ വെള്ളമില്ല, നജസാണെങ്കിൽ മുഴുവൻ നീങ്ങി കിട്ടൂല, ഇനി അവിടെ കല്ല് ഉപയോഗിക്കാൻ പറ്റൂല, ടിഷ്യൂ ഉപയോഗിക്കാൻ പറ്റൂല. കാരണം എന്താ, ഈ നജസിൽ വെള്ളം വന്ന് ചേർന്നതോടുകൂടി നജസിൽ മറ്റൊരു വസ്തു കലർന്നിട്ട് നജസ് നജസ്സായി. ഇവിടെ നജസ് നജസ്സാവുന്ന, അത് ഫിഖ്ഹിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റാ.
നെജസ് നെജസാവും. അതായത് ഈ കുറഞ്ഞ വെള്ളം ഈ പുറപ്പെട്ട മുന്ദ്വാരത്തിൽ നിന്നോ പിന്ദ്വാരത്തിൽ നിന്നോ പുറപ്പെട്ട നെജസ്സിലെ അകലോടുകൂടി ഇനി അത് പോകുന്നത് വരെ കഴുകണം. അല്ലാതിരുന്നാൽ നേരത്തെ പുറപ്പെട്ട നെജസ് ഈ വെള്ളം ചേർന്നതോടുകൂടി നെജസ് ഈ വെള്ളവും കൂടി കൂടിക്കലർന്ന് ആകെ നെജസ് നെസ്സായി കഴിഞ്ഞു. ഇനി അത് പോവുക തന്നെ വേണം, അതിന് കഴുകല്ലാതെ വേറെ മാർഗമില്ല. അതേസമയത്ത് വിയർപ്പിന് വിരോധമില്ല. ഇപ്പൊ ഉദാഹരണം, നല്ല ചൂട് കാലത്ത് മലവിസർജനം ചെയ്യാൻ ടോയ്ലറ്റില് നല്ല ചൂടാ, അപ്പോ മലവിസർജനം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് വിയർത്തൊലിച്ചിടും. ഈ വിയർപ്പ് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ഒലിച്ചിറങ്ങുന്ന ഈ വിയർപ്പ് ഈ പുറപ്പെട്ട മൂത്ര പുറപ്പെട്ട സ്ഥലത്തോ അതല്ലെങ്കിൽ മലം പുറപ്പെട്ട സ്ഥലത്തോ ആയി, അങ്ങനെ ഈ വിയർപ്പുമായി കൂടിക്കറന്ന്, അതുകൊണ്ട് പ്രശ്നമില്ല. വിയർപ്പൊഴിച്ച് മറ്റ് വസ്തുക്കൾ കൂടിക്കലർന്നാൽ പിന്നെ വെള്ളം തന്നെ നിർബന്ധമാണ്, കല്ല് പോലത്തത് കൊണ്ട് പറ്റൂല. അതേസമയത്ത് വിയർപ്പ് കലർന്നൊക്കെയാണെങ്കിൽ അതുകൊണ്ട് പ്രശ്നമില്ല, കല്ലുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കടലാസ് കൊണ്ടൊക്കെ വൃത്തിയാക്കാനാവും. അഞ്ച്, അയംസഹ സലാസൻ, മൂന്ന് തവണ തടവണം. അത് മൂത്ര വിസർജനം നടത്തിയിട്ട് ശുദ്ധിയാക്കുകയാണെങ്കിലും മലവിസർജനം നടത്തിയിട്ട് ശുദ്ധിയാക്കുകയാണെങ്കിലും അഥവാ മുന്ദ്വാരം ശുദ്ധിയാക്കുകയാണെങ്കിലും മിന്ദ്വാരം ശുദ്ധിയാക്കുകയാണെങ്കിലും മൂന്ന് തവണ തടവിയിരിക്കണം. ഒരു തവണ തടവിയപ്പോൾ തന്നെ നന്നായി വൃത്തിയായിട്ടുണ്ട്, എന്നാലും ശുദ്ധിയാവണമെങ്കിൽ മൂന്ന് വട്ടമാക്കൽ വുജൂബാണ്. അതിൽ കുറഞ്ഞാൽ ശുദ്ധി വരുന്നതല്ല. വെള്ളം കൊണ്ട് ആ പ്രശ്നമില്ല, മൂന്ന് തവണ ആക്കൽ അവിടെയും സുന്നത്തുണ്ട്. പക്ഷേ ഒരു തവണ കൊണ്ട് തന്നെ നജസ് നീങ്ങിക്കഴിഞ്ഞാൽ ശുദ്ധിയായി. അതേസമയത്ത് കല്ല് പോലുള്ളത് കൊണ്ട് ശുദ്ധിയാക്കുമ്പം മൂന്ന് തവണയിൽ കുറയാൻ പറ്റില്ല. മൂന്ന് തവണ എന്ന് പറഞ്ഞത് വലൗബി അത്രാഫി ഹജരിൻ, ഒരു കല്ലിന്റെ മൂന്ന് ഭാഗങ്ങളെ കൊണ്ടായാലും വിരോധമില്ല. ഒരു കല്ലുകൊണ്ട് ഒരിക്കൽ തടകി അത് ഒഴിവാക്കി, പിന്നീട് വേറൊരു കല്ലെടുത്ത് തടകി അത് ഒഴിവാക്കി, പിന്നീട് മൂന്നാമതൊരു കല്ലെടുത്ത് തടവി അത് ഒഴിവാക്കി, അങ്ങനെയും ആവാം. വലിപ്പുള്ള ഒരു കല്ല് അതിന്റെ ഒരു ഭാഗം കൊണ്ട് ആദ്യം തടവി, എന്നിട്ട് അടുത്ത വേറൊരു ഭാഗം കൊണ്ട് വീണ്ടും തടങ്ങി, ഇത് രണ്ടും അല്ലാത്ത മൂന്നാമതൊരു ഭാഗം കൊണ്ട് വീണ്ടും തടങ്ങി, എന്നാലും മതി. ടിഷ്യൂ പേപ്പർ ആണെങ്കിലും അങ്ങനെ തന്നെ, ടിഷ്യൂ പേപ്പറിന്റെ ഒരു തല കൊണ്ട് ആദ്യം തടങ്ങി, മറ്റൊരു തല കൊണ്ട് വീണ്ടും തടങ്ങി, ഈ മൂന്നാമതൊരു ഭാഗം കൊണ്ട് വീണ്ടും തടവി, എന്നാലും മതി. അഥവാ ചുരുക്കത്തിൽ മൂന്ന് പേപ്പർ വേണമെന്നോ മൂന്ന് കല്ല് വേണമെന്നോ നിർബന്ധമില്ല. അല്പം വലുപ്പമുള്ള കല്ലാണെങ്കിൽ മൂന്ന് ഭാഗങ്ങളെ കൊണ്ട് തടങ്ങിയാലും മതി, പക്ഷെ മൂന്നിൽ കുറഞ്ഞാൽ ശുദ്ധി വരുന്നതല്ല. ആറ്, അയമ്മൽ മഹല്ല, നജസ്സുള്ള സ്ഥലത്തെ വ്യാപകമാക്കണം. കുല്ല മറത്തിന് ഓരോ വട്ടം എന്ന് പറഞ്ഞാൽ ഒരു തവണ തടങ്ങിയത് കുറച്ച് ഭാഗം, രണ്ടാമത്തെ തവണ തടങ്ങിയത് വേറെ കുറഞ്ഞ ഭാഗം, മൂന്നാമത്തെ തവണ തടങ്ങിയത് മൂന്നാമത് മറ്റൊരു സ്ഥലം. അതുപോലെ ഈ മൂന്ന് തവണയും നജസ് പുറപ്പെട്ട മുഴുവൻ സ്ഥലത്തും എത്തിയിരിക്കണം. അതിന്റെ രൂപമൊക്കെ പണ്ട് ഏഴാം ക്ലാസ്സിലും അതുപോലെ തന്നെ അഞ്ചാം ക്ലാസ്സിലും ഒക്കെ പറഞ്ഞു പോയി, എന്തോ ഓതുന്നവർക്ക് നന്നായി മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ ശ്രദ്ധിക്കണം, മൂത്രമൊഴിച്ച് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂത്രമൊഴിച്ച് ടിഷ്യൂ പേപ്പർ കൊണ്ട് അല്ലെങ്കിൽ മലവിസർജനം ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് ശുദ്ധിയാക്കുകയാണെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ടിഷ്യൂ പേപ്പർ അതല്ലെങ്കിൽ ഈ കല്ല് നേരെ കൊണ്ടുപോയി നജസ് ഉള്ള സ്ഥലത്ത് വെക്കാൻ പാടില്ല. നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂത്രം ഇങ്ങനെ പെർഫെക്റ്റ് ആ സ്ഥലത്ത് തന്നെ നേരെ ഇങ്ങനെയാണ് കൊണ്ടുപോയിട്ട് കടലാസ് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചാൽ നജസ് എല്ലായിടത്തും കൂടി ആകായി. ഏതുപോലെയെന്ന് പറഞ്ഞാൽ രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുകയാണെങ്കിൽ വെള്ളത്തിൽ നജസ്സുള്ള സാധനം കൊണ്ടുപോയി ഇടാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. മറിച്ച് പാത്രത്തിൽ ആദ്യം ഈ വസ്ത്രം പോലത്തെ നജസ്സായ സാധനം വെച്ചിട്ട് അതിലേക്ക് വെള്ളം അങ്ങോട്ട് പാർന്ന് ഒഴിക്കുക വേണ്ടത്. നജസ്സിൽ ഈ വസ്ത്രം കൊണ്ടുപോയി ഇട്ട് വെള്ളത്തിൽ ഈ നജസ്സുള്ള വസ്ത്രം കൊണ്ടുപോയി ഇട്ടുകൂടാന്ന് നമ്മൾ പറഞ്ഞു. എന്നതുപോലെ കല്ലോ ടിഷ്യൂ പേപ്പറോ പോലത്തത് കൊണ്ട് മനോഹരം ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നജസ് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ കല്ലോ പേപ്പറോ വെക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ പിന്നെ ശുദ്ധിയാവൂല. മറിച്ച് നജസിന്റെ തൊട്ട് പരിസരത്ത് നജസ്സില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഈ കല്ല് വെക്കുകയും എന്നിട്ട് അവിടെ നിന്ന് നജസ്സുള്ള സ്ഥലത്തിലൂടെ ഇതിനെ തുടക്കുകയോ വേണ്ടത്. അല്ലാതെ നജസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ തുടച്ചാൽ ആകെ ഒന്നായിട്ട് നജസ്സാകുക.
എന്നിട്ട് ശുദ്ധിയാവണമെങ്കിൽ ആദ്യം ഈ കല്ല് അതല്ലെങ്കിൽ ഈ പേപ്പർ വെക്കേണ്ടത് നജസില്ലാത്ത സ്ഥലത്താണ്. എന്നിട്ട് അവിടെ നിന്നിങ്ങനെ തുടച്ച് വരിക നജസുള്ള സ്ഥലത്തേക്ക്. അങ്ങനെയാ വേണ്ടത്, നജസ് കൊണ്ടേ വെക്കാൻ പാടില്ല. പിന്നെ പിന്ദ്വാരാവുമ്പോ ആദ്യം സുന്നത്തായ രീതി അവിടെ പറയുന്നില്ല, അവർക്ക് മുമ്പ് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് മലവിസർജനം ചെയ്ത് നമ്മൾ കല്ലുകൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ശുദ്ധിയാക്കുകയാണെങ്കിൽ സുന്നത്തായ രീതി ഈ പേപ്പർ അതല്ലെങ്കിൽ ഈ കല്ല് ചന്തിയുടെ വലത് ഭാഗത്തിന്റെ മുമ്പാകത്ത് വെക്കുക. ചന്തിയുടെ വലതുവശത്തെ മുന്നിൽ വെക്കുക. എന്നിട്ട് ഇങ്ങനെ തുടച്ചിട്ട് കൊണ്ടുവന്ന് വലതുഭാഗത്തിന്റെ ബാക്കിലേക്ക് കൊണ്ടുവന്നു, പിന്നെ ഇടത് ഭാഗത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് പിന്നെ മലദ്വാരത്തിലും അവിടുന്ന് എടുക്കാൻ പാടില്ല. അങ്ങനെ തുടച്ചു കൊണ്ടുവരാൻ വേണ്ട. രണ്ടാമത്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റിൽ, അതായത് ഇടത്തെ ചന്തിയുടെ മുൻവശത്ത് വെച്ചിട്ട് ബാക്കിലേക്ക് കൊണ്ടുവന്നു, വലത്തെ ചന്തിയുടെ മുൻവശത്തിലും മലദ്വാരത്തിന്റെ നേരെയും തുടച്ച് രണ്ടു വട്ടായി. മൂന്നാമത്തേത് രണ്ട് ഇടതുവശത്തും വലതുവശത്തുമുള്ള ചന്തിയുടെയും മലദ്വാരത്തിന്റെയും നേരെ വരുന്ന നിലക്ക് തുടക്കുക. ഈ മൂന്ന് പ്രാവശ്യവും കല്ല് അതല്ലെങ്കിൽ ഈ പേപ്പർ വെക്കേണ്ടത് നജസ് ഇല്ലാത്ത സ്ഥലത്താണ്. നജസ് എത്താത്ത സ്ഥലത്ത് വെച്ചിട്ട് പിന്നീട് നജസിലൂടെ തുടച്ചു കൊണ്ടുവരേ പാടുള്ളൂ. അല്ലാതെ നജസിൽ വെച്ചിട്ട് ആകെ അങ്ങോട്ട് തുടച്ചാൽ ആകെ പിന്നെ കഴുകല്ലാതെ വേറെ മാർഗം ഉണ്ടാവില്ല. ഈ മൂന്ന് പ്രാവശ്യം തന്നെ ഓരോ പ്രാവശ്യവും എല്ലാ സ്ഥലത്തും എത്തണം ഈ കല്ല് അല്ലെങ്കിൽ പേപ്പർ. ഏഴ് അയ്യുങ്കൽ മഹല്ലു, പുറപ്പെട്ട ഈ മൂത്രം അല്ലെങ്കിൽ മലം പുറപ്പെട്ട സ്ഥലം വൃത്തിയാക്കപ്പെടണം. എന്നിട്ട് നജസ് പൂർണ്ണമായും പോന്നിരിക്കണം. ഈ മൂന്ന് പ്രാവശ്യം തടങ്ങിയത് കൊണ്ട് പൂർണ്ണമായും നജസ് പോന്നോ എന്നാ ഓക്കെ. ഫൈലു, ഈ പുറപ്പെട്ട സ്ഥലം പുതാരം മലവിസർജനം നടത്തിയ സ്ഥലമാണ്, പ്രശ്നം പിൻഭാഗം മൂന്ന് പ്രാവശ്യം തടങ്ങിയിട്ട് വേണ്ടതുപോലെ വൃത്തിയായിട്ടില്ലെങ്കിൽ വജബൽ എങ്കാവു, വൃത്തി വരുത്തൽ നിർബന്ധമാണ്. ബിസിയാദത്തി മൂന്നിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് മൂന്ന് കുറക്കാൻ ഒരു ഒപ്പുമില്ല. മൂന്ന് കൊണ്ട് വൃത്തിയായിട്ടുണ്ടെങ്കിൽ ഓക്കെ, മൂന്ന് കൊണ്ട് വൃത്തിയായിട്ടില്ലെങ്കിൽ പിന്നെ അഞ്ച്, പിന്നെ ഏഴ്, പിന്നെ ഇങ്ങനെ ഒമ്പത്, ഇങ്ങനെ ഒറ്റയായിട്ട് വർദ്ധിപ്പിക്കലാണ് സുന്നത്ത്. ഇനി നാല് കൊണ്ട് വൃത്തിയാൻ ഓക്കെയാണ്, ഉജൂബ് വിടും. പക്ഷെ നാല് കൊണ്ട് വൃത്തിയായാലും അഞ്ചാമത് ഒന്നുകൂടി തുടക്കൽ സുന്നത്തുണ്ട്, ഒറ്റയായിട്ടാക്കൽ സുന്നത്താം. ഇനി വേജിബാലൽ മുസ്തഞ്ചി, ശൗചം ചെയ്യുന്നവന്റെ മേൽ വുജൂബാണ്. അൽ ഇസ്തിർഹാഉ, അല്പം ശ്വാസം പിടിച്ചുകൊണ്ട് മലദ്വാരം താഴ്ത്ത് മുക്കുക എന്നാണ് അതിന് പറയാ ഞങ്ങളുടെ ശീലി ഭാഷയിൽ. ശ്വാസം ഒന്ന് പിടിച്ചാൽ എന്താവും, ഈ പിന്ദ്വാരത്തിന്റെ ഈ അല്പം കീപ്പോട്ട് താഴ്ന്നു കിട്ടും. ആ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? അല്ലാ യബക്ക, ശേഷിക്കാതിരിക്കാൻ വേണ്ടി. അസറു നജാസത്തി, നജസിന്റെ അടയാളങ്ങൾ അവശിഷ്ടങ്ങൾ എവിടെ? ഫി തലായി ഫി ദുബുരി, പിന്ദ്വാരത്തിന്റെ മടക്കുകളിൽ. അങ്ങനെയാണല്ലോ, അത് മടക്കും ചുരുളും ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ. അപ്പൊ ഈ മലവിസർജനം നടത്തിയാൽ മനോരം ചെയ്യുമ്പം അല്പം മുക്കി താഴ്ത്തി ഈ പിന്ദ്വാരത്തിന്റെ മടക്കുകളിലൊക്കെ നജസ് ഉണ്ടെങ്കിൽ അതുകൂടി ബാക്കിയാകാതെ പോകാൻ വേണ്ടിയിട്ട് അല്പം മുക്കി താഴ്ത്തി വൃത്തി വരുത്തിൽ ഉറപ്പാണ്. പുറത്തൊന്ന് പേര് ഇങ്ങനെ വെള്ളം ആക്കിയാണ്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് പോരല്ല വേണ്ടത്, മറിച്ച് മലദ്വാരത്തിന്റെ മടക്കുകളിലായി നജസിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അല്പം മുക്കി താഴ്ത്തൽ നിർബന്ധമാണ്. അതിൽ ഫർജി സ്ത്രീകളൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ദ്വാരം മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രം വരുന്നത് മേൽഭാഗത്ത് നിന്നാണെങ്കിലും അത് മാർക്കം കഴിക്കൽ കുറവാണല്ലോ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക്. മാർക്കം കഴിച്ചാൽ കീഴ്പോട്ട് അത് മൂത്രം ഒലിച്ചിറങ്ങാൻ സാധ്യതയില്ല, മൂത്രം പുറത്തു പോയിക്കോളും ഉള്ളായിട്ട്. അതേസമയത്ത് സാധാരണ നമ്മളെ നാട്ടിൽ സ്ത്രീകൾക്ക് മാർക്കം ചെയ്യൽ പതിവില്ലാത്തത് കൊണ്ട്
ആ തൊലിച്ചുരുളിലൂടെ ചിലപ്പോൾ കീഴ്പോട്ട് മൂത്രം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഭഗദ്വാരത്തിലൊക്കെ നജസ് പുരളാൻ സാധ്യതയുണ്ട്. അവിടങ്ങളൊക്കെ വൃത്തിയായി എന്ന് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. അതായത് സാധാരണ നമ്മൾ പറഞ്ഞതുപോലെ കാലിൽ ഇരിക്കുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ഭാഗം കഴുകൽ നിർബന്ധമാണ്. കാരണം മുകളിൽ നിന്നിട്ട് മൂത്രം ഒഴിക്കുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് മൂത്രം എത്തിയിരിക്കും എന്നതുകൊണ്ട്. ഇനി വനസ്ഉ ഖാതമി യുസ്രാഹു, ഇടത് കൈയിലാണ് മോതിരമെങ്കിൽ അത് അഴിക്കൽ നിർബന്ധമാണ്. എപ്പോഴും ഇതാക്കാൻ അലൈഹി, ഈ മോതിരത്തിന്മേൽ ഉണ്ടെങ്കിൽ ഇസ്മുൻ മുഅള്ളമുൻ, ആദരിക്കപ്പെടേണ്ട നാമങ്ങൾ, അള്ളാഹുവിന്റെ പേരോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരോ അതല്ലെങ്കിൽ വല്ല ദിക്റുകളോ പോലത്തതെന്തെങ്കിലും അടിച്ചതാണ് ഇതിന്റെ പീഠം, മോതിരത്തിന്റെ പീഠം. അതിൽ എന്തുണ്ട്? അള്ളാഹു എന്നോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ അതുപോലത്തെ എന്തെങ്കിലും ദിക്റുകളോ ബഹുമാനിക്കപ്പെടേണ്ട വല്ലതോ എഴുതപ്പെട്ടതുണ്ടെങ്കിൽ ഈ ഇടതുകൈ കൊണ്ടാണല്ലോ വൃത്തിയാക്കേണ്ടത്. അപ്പൊ അതിനു മുമ്പ് ആ കയ്യിൽ നിന്നും മോതിരം അഴിച്ചെടുക്കൽ നിർബന്ധം. അതേസമയത്ത് അങ്ങനൊന്നും എഴുതിയിട്ടില്ല, കല്ല് വെച്ച മോതിരാണ്, അതല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത സാധാരണ മോതിരാണ്, എന്നാ അവിടെ കിടന്നോട്ടെ, അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അതേസമയത്ത് ബഹുമാനിക്കപ്പെടുന്നത് വല്ലതും എഴുതപ്പെട്ടതാണെങ്കിൽ ആ മോതിരം അഴിച്ചു മാറ്റൽ നിർബന്ധമാകും. കുറഞ്ഞായി സ്തിഞ്ചാവിന്റെ ഏതാനും ചില വിധികൾ. ഇനി സുന്നത്തുകളാണ് അടുത്ത പാഠം. മതി, രണ്ടരയിലെ മുക്കാണിക്കൂറായി, അധികം ഓതിയാലും ചെലപ്പമാണെങ്കിലൊരു മടുപ്പ് വേണ്ട. കുറച്ച് സമയം നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ സംശയ നിവാരണമൊക്കെ ആയിട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ നാഫിയായ ഇൽമ് നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അവന്റെ പൊരുത്തം നേടി അവന് ത്വാഅത്ത് ചെയ്ത് ജീവിച്ച് അവസാനം ഈമാൻ സലാമത്തായി ഹുസ്നുൽ ഖാതിമത്തോടുകൂടെ മരണപ്പെട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ അവന്റെ അമ്പിയ ഔലിയ സ്വാലിഹീങ്ങളോടുകൂടെ ഒരുമിച്ച് കൂടി റബ്ബിന്റെ ലിഖാ കാണാൻ അല്ലാഹു തആല നമുക്ക് തൗഫീർ ചെയ്യുമാറാകട്ടെ. ഇതെല്ലാം അതിനുള്ള കാരണങ്ങളായി, സബബുകളായി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ ഉമ്മവാപ്പമാര്, ഉസ്താദന്മാര്, മശായിഖന്മാര്, സ്വാലിഹീങ്ങൾ, മഹാന്മാര്, അവരുടെയൊക്കെ ആഹ്റം അള്ളാഹു തആല സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇനി കുറച്ച് സമയം നമുക്ക് സംശയ നിവാരണത്തിന് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് വിടുന്നു. നല്ല കാര്യങ്ങൾ ചോദിക്കാനും നല്ലത് പഠിക്കാനും നന്മ പിന്തുടർന്ന് ജീവിക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ചോദിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കണം. ഒന്ന്, ഈ ചോദിക്കുന്നത് കൊണ്ട് നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ പഠിക്കലും അതോടുകൂടി ഒരുപാട് ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നവരുണ്ട്. അതിൽപ്പെട്ട മറ്റുള്ളവർക്ക് കൂടി അതുകൊണ്ട് ഫലം കിട്ടലും ഉദ്ദേശിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കുക ചോദ്യം പറയുന്നതും അങ്ങനെയായിരിക്കുക. എന്നാൽ അതുകൊണ്ട് ഒരുപാട് കാര്യം ഈ ചോദിക്കുന്നവർക്കുണ്ട് പറയുന്നവർക്കുണ്ട്. മനസ്സിലായില്ലേ? ഒരാളെ ചോദ്യം കൊണ്ടായിരിക്കാം ഇപ്പൊ 400 ഐഡിയിൽ എത്ര ആളാണ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ അറിയുള്ളൂ. ഈ 400 ഐഡിക്ക് പിന്നിലിരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് അറിയാത്ത ഒരു എൽമ് പഠിക്കാൻ കാരണമായാൽ ഈ ചോദിച്ച ആൾക്കും ഇത്രയും ആൾക്ക് കിട്ടുന്നതിന്റെ പ്രതിഫലത്തിൽ ഈ ചോദിച്ച ആൾക്കും അതിലൊരു വിഹിതം ഉണ്ടാവും. അതിനോട് ആ ഉത്തരം പറയുന്നവർക്കും അതിൻ്റെ ഒരു വിഹിതം ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഹയറാണ്. അപ്പൊ നമ്മൾ സ്വയം നന്നാവലും നമ്മൾ മുഖേനെ, അതാ വജനാലിൽ മുത്തഖീന ഇമാമാന്ന് പറഞ്ഞില്ലേ, നല്ല ആളുകൾക്ക് മാതൃകയാക്കുക. അപ്പൊ നമ്മളെ കൊണ്ട് ഒരു നല്ലത് പഠിക്കാൻ മറ്റൊരാൾക്ക് കൂടി കാരണമായാൽ അതിൻ്റെ ഒരു കൂലി നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ള സദുദ്ദേശത്തോടു കൂടിയായിരിക്കും നമ്മുടെ സമയം ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഉണർത്തി ചോദ്യകർത്താക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹലോ, വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ സുഹൃത്തുക്കളെ, ചോദ്യകർത്താക്കന്മാര് പിന്നെ അവിടെ ഉള്ളവര് ഇല്ലാത്തവരൊന്ന് റൈസാൻ ഒഴിവാക്കുക. കുറെ മുമ്പ് റൈസാൻ ചെയ്തവരുണ്ട്. രണ്ടാമത് ഉള്ളവർ തന്നെ ഇന്നലൊക്കെ മൈക്ക് ക്ലിയർ ഇല്ലാത്തവർ ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞു, ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഉസ്താദ് പറഞ്ഞതുപോലെ ചോദ്യകർത്താക്കന്മാർ വരിക, മൈക്കിലേക്ക് മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും.
ഔറത്ത് മറക്കൽ നിർബന്ധമായ സ്ഥലത്തുനിന്ന് മുടിയോ രോമങ്ങൾ ഈ പാൻറ്റിൻ്റെ ഉള്ളിൽ കൂടിയോ മുണ്ടിൻ്റെ ഉള്ളിൽ കൂടിയോ പുറത്ത് വന്നാലും നിസ്കാരം ബാത്തിലാകുമോ? രണ്ടാമത്തത് ഉസ്താദ് ഓർമ്മണ്ടേ പറയാം, ഈ ബാത്റൂമിന്ന് ഈ പഴം കായ്ക്കുന്ന മരങ്ങളിലേക്ക് ഈ പൈപ്പ് വെക്കും വെള്ളമൊരിക്കാൻ വേണ്ടി, ഈ വാഴ തെങ്ങ് അങ്ങനത്തെ അങ്ങനെ വെക്കുന്നതിന് വല്ല വിരോധമുണ്ടോ? പഴം കായ്ക്കുന്ന മരം എന്നുള്ളത് തെങ്ങ് പോലത്തെ മരങ്ങൾ അതിൽ ഉൾപ്പെടും, അതൊന്ന് ഉസ്താദ് വിശദീകരിക്കുക. തുടക്കം തന്നെ രണ്ട് ചോദ്യമായതുകൊണ്ട് ആദ്യം തന്നെ കൺഫ്യൂഷനിലാണുള്ളത്. ചോദിക്കുന്ന ആളുകൾ രണ്ടാമത് മയക്കിട്ടുള്ള പ്രയാസം കൊണ്ടാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ എനിക്കത് ഓർമ്മ ഉണ്ടാവാതെ നിൽക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ രണ്ടാമത്തെ ഞാൻ പറയാം. ഒന്നാമത്തെ അപ്പോൾ നിങ്ങൾ പബ്ലിക്കിൽ അടിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ രണ്ടാമത് മയക്കെടുക്കാം. പഴം കായ്ക്കുന്ന മരങ്ങൾ, അങ്ങനെയുള്ള മരങ്ങളുടെ ചുവട്ടിലേക്ക് ബാത്റൂമിൽ നിന്നിട്ടും പൈപ്പ് കൊടുക്കാൻ പാടുണ്ടോ? ബാത്റൂമിൽ നിന്നുള്ള പൈപ്പ് എന്ന് പറഞ്ഞാൽ മൂത്രം അല്ലെങ്കിൽ മലം, മലമൂത്ര വിസർജനം ചെയ്യുന്നത് നേരെ മൂത്രം ചെന്ന് വീഴുന്ന അവസ്ഥ അല്ലെങ്കിൽ മലം ചെന്ന് വീഴുന്ന അവസ്ഥ വരുമ്പോഴാണല്ലോ. അതല്ലാതെ കുളിക്കുന്ന സ്ഥലത്തു നിന്നുള്ള വെള്ളം അങ്ങനെയുള്ള വസ്തുവിൻ്റെ ഒന്നും ചോട്ടിലാവുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കുളിക്കുന്ന വെള്ളം നജസാണ് എന്നുള്ള നീതിയൊന്നുമില്ലല്ലോ. അതേസമയത്ത് മൂത്രം അവിടെ ചെന്ന് വീഴുന്നുണ്ടെങ്കിൽ അത് നേർക്ക് നേരെ ചെല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതേസമയത്ത് ഒരു വാഴയുടെയോ അല്ലെങ്കിൽ തെങ്ങിൻ്റെയോ താഴെ ഈ മൂത്രത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റോ അതുപോലുള്ള നജസിൻ്റെയോ അംശമുള്ള വള്ളങ്ങൾ ചെന്ന് വീണതുകൊണ്ട് വിരോധമില്ല. ഒന്ന്, രണ്ട് കാരണം. ഒന്ന്, ഈ പഴങ്ങൾ താഴെ വീഴുകയും ആ വീഴുന്ന പഴം നജസ് പുരളുകയും ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പഴം കഴിക്കുന്ന മരച്ചുവട്ടിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഈ പറഞ്ഞ രണ്ടു ഓർത്തിയിലും അതില്ല. ഒന്ന്, സാധാരണഗതിയിൽ വാഴ അതിൻ്റെ പഴം താഴെ പഴുത്ത് വീഴുന്ന സ്വഭാവം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നജസ് പുരളുക എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ ഇല്ല. എന്നാൽ വളമായി നജസ് ഇടുന്നത് കൊണ്ട് തെറ്റില്ല. താനും കൃഷികൾക്ക് വളം നജസ് ഇടുന്നത് കൊണ്ട് നജസായ, ഇപ്പം മലം, മൂത്രം, അതല്ലെങ്കിൽ കാലിവളം പോലെയുള്ള നജസ്സുകൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് അറാമൊന്നുമില്ല. പിന്നെ തേങ്ങ പോലത്തെ ഇത് താഴെ വീഴുമെങ്കിലും തേങ്ങയുടെ പുറന്തൊലി ഉപയോഗിക്കുന്നില്ല, അതൊഴിവാക്കി അതിൻ്റെ ഉൾഭാഗമാണ് ഉപയോഗിക്കുന്നത് എന്നുകൊണ്ടും ഉപയോഗിക്കുന്ന പഴത്തിൻ്റെ ഭാഗം നജസ്സിനെ, നജസ് ബാധിക്കുന്നില്ല എന്നതുകൊണ്ടും ഈ പറയുന്ന വിരോധം അതിനില്ല. ആ അതെ. പിന്നെ ഒന്നാമത്തെ ചോദ്യം, ആ ചെറുപ്പ് ഉസ്താദ് അത് അറബിയിൽ അടിച്ചിരുന്നു, നിങ്ങൾക്ക് എളുപ്പമാപ്പ് അറബിയിലോ മലയാളത്തിലോ ആകുമ്പോൾ ഇങ്ങനെ ഈ മംഗ്ലീഷിലാവുമ്പോഴേ അത് ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കാൻ കുറച്ച് നല്ല പണിയാണ്. ഇപ്പോൾ ഉസ്താദ് അടിച്ച അറബിയിലായതുകൊണ്ട് എനിക്ക് വേഗം തിരിഞ്ഞു. ഒന്നാമത്തെ ചോദ്യം, ഔറത്തിൻ്റെ ഭാഗത്തു നിന്നും മുടി വെളിവായാൽ, അതൊരു നല്ല പ്രധാനപ്പെട്ട ചോദ്യമാണ്, പലരും ഇതുവരെ ചോദിച്ചു കേട്ടിട്ടില്ല, ഒരു നല്ല പോയിന്റാണ്. മുട്ടുപൊക്കിള പുരുഷനെ സംബന്ധിച്ച് മുട്ടുപൊക്കിളിടയും സ്ത്രീകളെ സംബന്ധിച്ച് മുഖവും മുങ്കയും ഒഴിച്ചുള്ള സ്ഥലവും തൊലിയും മുടിയും ഔറത്താണ്. മനസ്സിലായില്ലേ? പുരുഷന്റെ മുട്ടുപൊക്കിളിടയിലുള്ള തൊലിയും മുടിയും ഔറത്താണ്. സ്ത്രീകളെ സംബന്ധിച്ച് നിസ്കാരത്തിൽ അവരുടെ മുഖവും മുങ്കയും ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ ഔറത്താണ്. ഈ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ തൊലിയും മുടിയും ഔറത്ത് തന്നെയാണ്. അപ്പോ പാൻസിൻ്റെ ഉള്ളിൽ നിന്ന് സാധാരണഗതിയിൽ മുടി പുറത്തു വരാറ് ഇല്ല. എന്നാൽ ചില സ്പോർട്സ് ഉപയോഗിക്കുന്ന ബനിയൻ കൂട്ടിൻ്റെതായ പാൻസിൻ്റെ ഉള്ളിലൂടെ ചിലപ്പോൾ പുറപ്പെടാം. എന്നാൽ തുണി ഉടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുണ്ട് ഒരു വളരെ നേർമയായ ഒരു ഡബിൾ വേസ്റ്റ്, ഈ നൈലോണൊക്കെ കൂട്ടുള്ള, അത് ഉടുത്താൽ കാലിൻ്റെ ചോമം, നമ്മൾ റുക്കു പോകുമ്പോഴും സുജൂത് പോകുമ്പോഴും ഇങ്ങനെ ഉടുതുണി അങ്ങും ഇങ്ങും ഇളകുന്ന സമയത്ത് പുരുഷന്മാരുടെ കാലിൽ, അധിക പേരുടെയും കാലിൽ നല്ല രോമം ഉണ്ടാവുമല്ലോ, മുടി ഉണ്ടാവുമല്ലോ. ഈ മുടി
ഈ തുണിക്കുള്ളിലൂടെ പുറത്തു വരും. പുറത്തു വന്നാൽ അവിടത്തെ തുണിവായി സംസ്കാരം പാത്തിലാവും. അപ്പോ ഔറത്തിന്റെ ഭാഗത്ത് പെട്ട പുരുഷനാണെങ്കിൽ മുട്ടുപൊക്കിളട, സ്ത്രീകളാണെങ്കിൽ മുഖവും മുങ്കയും ഒഴികെയുള്ള ഭാഗത്ത് തൊലി ഔറത്തായതുപോലെ തന്നെ അവിടത്തെ മുടിയും ഔറത്താവുന്നു. അത് വെളിവായാൽ നിസ്കാരം ബാത്തിലാകും. ഓക്കെ, നല്ല ചോദ്യം. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം, ഭർത്താവ് ആഭരണത്തിൽ ഭർത്താവിൻ്റെ പേര് എഴുതുന്നതിൻ്റെ വിധി ഒന്ന് ചോദിക്കാമോന്ന്. അസ്സലാമു അലൈക്കും. ആ ചോദിച്ചൂടയൊന്നുമില്ല, എന്താ ശരിയേ, അതിന്റെ ആവശ്യമില്ല. എന്നാ അവിടെ ആറാമൊന്നുമില്ലാണോ, എന്തിനാപ്പത് ഇങ്ങനെ ആഭരണം തമ്മിൽ പേരെഴുതി ഇങ്ങനെ പ്രദർശിപ്പിച്ച് കൊണ്ടുനടക്കുന്നത്? ഓരോരോ ആവശ്യമില്ലാത്ത സംസ്കാരങ്ങൾ നമ്മുടെ മതത്തിലേക്ക് കയറി വരുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു നിന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിൽ പോലും ഈ സംസ്കാരം യഥാർത്ഥത്തിൽ ഹൈന്ദവ ക്രൈസ്തവ സംസ്കാരത്തിൽ നിന്നിട്ട് കയറി വന്ന ഒരു പുതു സംസ്കാരമാണ് മുസ്ലിങ്ങൾക്കിടയിൽ. മനസ്സിലായില്ലേ? അവർക്ക് ഈ താലിമാല എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഈ താലിമാല എന്ന് പറയുന്നത് അവര് നിക്കാഹിന്റെ മഹർ പോലെ, നമ്മളെ മഹർ പോലെ, അവര് നിക്കാഹിന്റെ ചിഹ്നമായിട്ട് ഒരു ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുന്ന പ്രത്യേക ആചാരമാലയാണ് താലിമാല. അതിന്മേൽ ഈ ഭർത്താവിന്റെ പേര് കുത്തിവെക്കാറുണ്ട്. ഇനി ആ മാല അഴിച്ചു വെക്കാനോ നഷ്ടപ്പെട്ടു പോകാനോ പാടില്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ച് താലിമാല നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവൾ മരിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെയുള്ള ഒരു അന്ധവിശ്വാസം ക്രിസ്തീയരിലും ഹൈന്ദവരിലും ഉണ്ട്. ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല. ഏ മഹർ കൊടുക്കുന്നത് ഭർത്താവ് ഭാര്യക്ക് കൊടുക്കേണ്ട ഫറളായ ഒരു കടമയാണ്. അത് കൊടുത്തു കഴിഞ്ഞതോടുകൂടി ഇവനും അതുമായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നു. അത് അവളുടെ സ്വത്തായി കഴിഞ്ഞു. അതിനി അവർ വിറ്റ് പൊട്ടടിച്ചാൽ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ യാതൊരു അധികാരമില്ല. ഞാൻ എനിക്ക് മഹറായി തന്നതല്ലേ, ഇജതെന്തേ കാട്ടി എന്ന് ചോദിക്കാൻ മുസ്ലിമായ ഒരു ഭർത്താവിനും യാതൊരു അവകാശവും ഇല്ല. അവളുടെ വാപ്പാക്കും അവകാശമില്ല. അവൾ പ്രായപൂർത്തിയെത്തിയവളാണെങ്കിൽ ദുന്യാവിൽ അത് അവളുടെ സ്വത്താണ്. അവളത് വെറുതെ എത്തീങ്കാനേക്ക് സദക്ക ചെയ്യുകയാണെങ്കിലും, അതല്ലെങ്കിൽ അത് വിറ്റിട്ട് ഒരു പശുവിനെ വാങ്ങി, അതൊന്നും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റൂല. നിങ്ങളും അതുമായി ഇനി ഒരു ബന്ധവുമില്ല. അത് അവളുടെ മുതലാണ്. നിങ്ങളാണ് കൊടുക്കൽ കടമ അവളുടെ ഫറളാക്കിയ കടമയാണ്. അത് അവൾക്ക് കൊടുത്തോടുകൂടി നിങ്ങളെ കടമ വീടി അവളുടെ സ്വത്തായി. അതിന് നിങ്ങളെ പേര് ഭർത്താവിന്റെ പേര് എന്തിനെഴുതി ചേർക്കുന്നു? ഇപ്പൊ ഒരു പുതിയ സംസ്കാരം ഉണ്ട്, ഭർത്താവിന്റെയും ഭാര്യന്റെയും കൂടി പേര് ഈ ലോക്കറ്റുമ്മൽ അടിക്കുക. അതിനിപ്പോ കല്യാണം ഉറച്ച് ചിലപ്പോ നിശ്ചയം കഴിഞ്ഞാല് ആ കൂട്ടത്തിൽ തന്നെ ഇവളെ പേര് ചോദിക്കും. ചിലപ്പം വിളിക്കുന്ന ഓമന പേര് വയ്ക്കാരം, അല്ലെങ്കിൽ ശരിക്കുള്ള സാക്ഷാൽ പേരായിരിക്കും. എന്നിട്ട് ഈ രണ്ടാളിയുടെ പേര് ഈ ലോക്കറ്റ് മേലെ അടിക്കുക, എന്നിട്ട് അത് കോത്തിരിടുക. ഇതൊക്കെ ആവശ്യമില്ലാത്ത ഓരോ അമുസ്ലിങ്ങളിൽ നിന്നിട്ട് കയറി വരുന്ന അനാവശ്യ സംസ്കാരങ്ങളാണ്. അതിനൊന്നും പിന്തുടരേണ്ട ആവശ്യം മുസ്ലിങ്ങൾക്ക്. മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിന്റെ ഒരു സംസ്കാരം ഉണ്ട്, അത് മതി. മറ്റേ ഹറാമാണ്, അനിസ്ലാമികമാണ്, അത് ചെയ്തോലും കാഫറാവുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു തനിമ ഉണ്ട് മുസ്ലിങ്ങൾക്ക്, ഇസ്ലാമിൻ്റെതായ ഒരു തനിമ. ആ തനിമ നിലനിർത്തിയാൽ മതി. അതിൽ ഇങ്ങനെ ഭർത്താവിന്റെ പേര് എഴുതുക, ഭാര്യന്റെ പേര് എഴുതുക അങ്ങനെയൊന്നും ഇല്ല. തന്നെയല്ല, അതിനായിട്ട് പ്രത്യേകിച്ച് യാതൊരു പുണ്യവും ഇല്ല. ഏത് ഈ മഹർമാലക്ക്, മഹർമാലക്കായിട്ട് യാതൊരു പുണ്യവും ഇല്ല. അത് സാധാരണ ഓളെ വാപ്പ കുറെ പവന ഓൾക്ക് മാലയാക്കി കൊടുത്തിട്ടുണ്ടാവും. അത് വാപ്പാക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, വേണമെങ്കിൽ കൊടുക്കേണ്ട, അത് കടമുള്ളതല്ല. അതേസമയത്ത് ഭാര്യക്ക് ഭർത്താവ് കൊടുക്കൽ ഫറള, അത് അവളുടെ അവകാശമാണ്. ആ അവകാശം അവൾ വാങ്ങിക്കഴിഞ്ഞാൽ അവളുടെ സ്വത്തായി. ഇനി അവൾ നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്തോട്ടെ, നിങ്ങളെ പേരും അതിൽ അച്ചടിച്ചിട്ട് ഇങ്ങനെ തോളു കൗത്തിലിട്ട് കൊണ്ടുനടക്കേണ്ട ഒരു കടമയും ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഇല്ല. ചെയ്താൽ ഹറാമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു പുണ്യമില്ല, അങ്ങനെ ഒരു നടപടിക്രമം ഇസ്ലാമിലില്ല. അത് സാധാരണ അവളുടെ സ്വത്തിന്റെ വിധിയല്ലാതെ മറ്റൊരു വിധിയും ഇല്ല. ഭർത്താവിന് അതുമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല. ഓക്കെ.
ആ അല്ല, മഹർ ഉപ്പാക്കല്ല, ഉപ്പയായിട്ട് മഹറിന് ഒരു ബന്ധവും ഇല്ല, അത് ഈ പെണ്ണിന്റെ അവകാശം. പക്ഷേ കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ല, പെൺകുട്ടിക്ക് പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതും അത് നിശ്ചയിച്ചു കൊടുക്കേണ്ടതും അത് വാങ്ങേണ്ടതും ഒക്കെ വാപ്പയാണ് മാത്രം. കുട്ടിക്ക് പ്രായപൂർത്തി എത്തിയില്ലെങ്കിൽ വാപ്പ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അത് കുട്ടിയുടെ സ്വന്തം. ഓക്കെ. അസ്സലാമലൈക്കും. സാധാരണഗതിയിൽ ഫാൻസ് ഇന്നാക്കി കഴിഞ്ഞാൽ ഷർട്ട് ഉള്ളിലേക്ക് ഇറങ്ങിക്കല്ലോ, അതുകൊണ്ട് ഫാൻസ് ഞാൻ താഴോട്ടായി കഴിയും, അതുകൊണ്ട് ബുക്കുകൾ താഴത്തായത് കൊണ്ട് വിഷയമുണ്ടോ? ശരി, അസ്സലാമലൈക്കും. പാൻസിന്റെ അകത്ത് ഇൻ ചെയ്തു, അങ്ങനെ നല്ലോണം താഴെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവിടുത്തെ ഒളിവാകാത്ത നിലക്ക് റുക്കു ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സുജൂദ് ചെയ്യുന്ന സമയത്തോ ഒക്കെ പാൻസ് അല്പം വലിഞ്ഞ് താഴോട്ട് പോകുന്നുണ്ട് പൊക്കളുടെ താഴ്ഭാഗത്തേക്ക്. എങ്കിലും ഈ ഇൻസൈഡ് ചെയ്തിട്ടുള്ള ഈ കുപ്പായത്തിന്റെ ഭാഗം കൊണ്ട് അവറത്തിന്റെ ഭാഗം പൂർണ്ണമായി മറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിന് തകരാറൊന്നുമില്ല. എന്നാൽ ഇവിടെ ബനിയൻ ഉണ്ടായിരിക്കൽ സൂക്ഷ്മതയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഈ ഷർട്ടുകളൊക്കെ മുന്നിൽ ഓപ്പൺ ആണല്ലോ, ബട്ടൺ ഇട്ടിട്ടേ ഉണ്ടാവുള്ളൂ. ഈ ബട്ടന്റെ ഇടയിലൂടെ തുറന്ന ഭാഗത്തിലൂടെ അവറത്ത് കാണാൻ സാധ്യത വരരുത്. അതേസമയത്ത് ബനിയൻ ആവുമ്പോൾ അങ്ങനെയല്ല, ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന വസ്തുവാണ്. അത് ഇൻ ചെയ്താൽ പിന്നെ ഈ പാൻസ് അല്പം താഴെ ഇറങ്ങിയാലും നിസ്കാരത്തിനോട് തകരാറും വരില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഈ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന ഈ ബനിയൻ അത് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റുക്കുവിലും സുജൂദിലും പോകുന്ന സമയത്ത് പാൻസ് അല്പം താഴോട്ട് ഇറങ്ങിയാലും അവർക്ക് ഒളിവാവില്ല. ഷർട്ടാവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൂസ് ആവണോ, അതുപോലെ തന്നെ ഈ ഈ ബട്ടൺ ഇടുന്ന അടിയിൽ ബനിയൻ ഇല്ലെങ്കിൽ ബട്ടന്റെ ഇടഭാഗം ഒഴിവുള്ള ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗത്തിലൂടെ അല്പം ലൂസുള്ള ഷർട്ടാണെങ്കിൽ ഈ ഭാഗത്തിലൂടെ അവറത്തിന്റെ ഭാഗം കാണാൻ സാധ്യത വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നമസ്കാരം ചെയ്യാതെ വരും. അപ്പം ഏറ്റവും സേഫ്റ്റി ബനിയൻ ഇട്ട് ഇൻ ചെയ്യലാണ്. അതോടുകൂടി ഷർട്ടിൻ ചെയ്തോട്ടെ എന്ന് പ്രശ്നമില്ല, ബനിയൻ ഇട്ട് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമ്മുടെ അവറത്ത് മറിയും. അപ്പം അങ്ങനെ വരുമ്പം പാൻസ് അല്പം താഴെ ഇറങ്ങിയാലും നിസ്കാരത്തിന് തകരാറൊന്നും ഉണ്ടാവില്ല. അസ്സലാമലൈക്കും. എടയിൽ കയറിയത് നേരത്തെ മാലയുടെ മസല പറഞ്ഞു, മാലയിൽ പേര് ചേർക്കുന്നത് അവിടെ ഒരു തഹ്ലീക് കൊടുക്കുന്നത് നല്ലതാണ്. അത് മുഖദ്ദസായ പേരുകളൊക്കെ ധരിച്ചുകൊണ്ടായിരിക്കും പല പേരുകൾ, നമ്മൾ അറബി പേരുകളൊക്കെ മുഖദ്ദസായ പേരുകളുണ്ടല്ലോ, റസൂലിന്റെ പേര് അള്ളാഹിന്റെ പേരുകളൊക്കെ ചേർത്തിക്കൊണ്ടുള്ള പേരുകളുണ്ടാവും. അപ്പൊ ആ പേര് ധരിച്ചിട്ട് കക്കൂസ് പോവും, അതൊക്കെ അതിനെ അതായിരിക്കും ആ ചോദിക്കുന്ന ആൾ ഉദ്ദേശിച്ചത്. അതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകിയാൽ നന്നായിരിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നു. അസ്സലാം വലൈക്കും. വാലൈക്കും അസ്സലാം ഉസ്താദാണ്. ഇടയ്ക്ക് അങ്ങനെ വേണം ഉസ്താദ്മാരെ, ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ട ചില ഉണർത്തേണ്ട ഭാഗങ്ങള്. കാരണം എഴുതി പറയുന്നല്ലോ, ഒരു ഓർമ്മയിൽ ഇങ്ങനെ എടുത്തു പറയാം. അപ്പൊ ചില ഭാഗത്ത് കൂട്ടിക്കൊടുക്കേണ്ടതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ഉണർത്തേണ്ടതുമായ ഒക്കെ കാര്യങ്ങൾ ഉസ്താദന്മാരോട് ശ്രദ്ധിച്ചാല് അത് നമ്മള് ഉദ്ദേശം, എല്ലാവരുടെ ഉദ്ദേശം ഒന്നാണല്ലോ, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ഉണർത്തി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതില് എല്ലാ ഉസ്താദന്മാരും സഹകരിക്കണം. ഞാനിപ്പോ ഇതൊന്നും പഠിച്ചിട്ട് പറയല്ല, അങ്ങനെ ഒരു ഓർമ്മക്ക് അങ്ങനെ ഏതോ ഉസ്താദ്മാരെ വറക്കത്തുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത്രേ ഉള്ളൂ. അപ്പൊ അത് ചിലപ്പോ തെറ്റും വരുന്നതെന്ന് വരും. അപ്പൊ അവിടെയൊക്കെ വേണം ഉസ്താദന്മാര് ശ്രദ്ധിച്ച് ഉണർത്തുക. കാരണം അത് ദീനിന്റെ ഒരു ഹിദ്മത്താണല്ലോ, എല്ലാവർക്കും കൂലിയിട്ടണം, അള്ളാഹുത്തല നമുക്കൊക്കെ പ്രതിഫലം നൽകുമാറാകട്ടെ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പേരുകളിൽ മുഅല്ലമായപ്പോ അബ്ദുള്ള, അബ്ദുറഹ്മാൻ പോലെയുള്ള പേരാണ് തുട്ടിക്കോളി ഈ ഭർത്താവിന്റെ പേര്. അങ്ങനെ വരുമ്പോ അബുദ്ണ്ടെങ്കിലും അള്ളാഹ് റഹ്മാൻ റഹീം പോലെയുള്ള അള്ളാഹുവിന്റെ അസ്മാകളും കൂട്ടത്തിൽ വന്നല്ലോ. വള്ളമായി ഇസ്മുൻ എഴുതപ്പെട്ടത് കൊണ്ട് മലമൂത്ര വിസർജനത്തിന് പോകുക എന്ന് പറഞ്ഞ പ്രശ്നമൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പേര് എന്തായാലും ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തത് ഉണ്ടെങ്കിൽ അത് എടുത്തു വെച്ചിട്ടൊക്കെ പോകേണ്ടി വരും. അപ്പൊ ചില സാഹചര്യത്തിൽ അതൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നമുക്കത് ഹയറുള്ളതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഓന്റെ പേര് ഇവനെ കൗത്തിലിട്ടിറക്കുന്നത്? നമ്മുടെ ഉള്ളിലല്ലേ ബന്ധം? മറ്റന്യ സമുദായക്കാരെ പോലെ ചെയ്യേണ്ടവരല്ലോ നമ്മൾ. നമ്മൾ നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്. നമുക്ക് രക്ഷിതാവ് ഭർത്താവിന്റെ മുന്നിൽ ഈജാബ് പറയുകയും ഭർത്താവ് അതിലെ കബൂൽ പറയുകയും ചെയ്ത് ഈജാബും കബൂലും നടന്നതോടുകൂടി അള്ളാഹുവിന്റെ കരിമത്ത് കൊണ്ട്
ബന്ധം സ്ഥാപിതമായി. ഇനി അത് ദുന്യാവിലും മാത്രമല്ല നാളെ ആഹറത്തിലും സ്വർഗത്തിലും വരെ നിലനിൽക്കേണ്ട ബന്ധമാണ്. ഈ ബന്ധം ഏതെങ്കിലും മാലമ്മൽ എഴുതി കൗത്തു തൂക്കേണ്ടതല്ല, അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടതാണ്. അതാണ് നമ്മുടെ സംസ്കാരം. ഇനി ഒരാളങ്ങനെ എഴുതി നിർത്തിയതുകൊണ്ട് ആറാമൊന്നുമില്ല. പക്ഷേ നേരത്തെ ഉസ്താദ് ഉണർത്തിയതുപോലെ ഈ എഴുതുന്ന കൂട്ടത്തില് ഭർത്താവിന്റെ പേര് അബ്ദുള്ള എന്നാണ് കൂടി, അല്ലെങ്കിൽ അബു അബ്ദുള്ള എന്നോ അല്ലെങ്കിൽ അബൂബക്കർ എന്നോ അല്ലെങ്കിൽ മുഹമ്മദ് എന്നോ ഇങ്ങനെയൊക്കെയുള്ള മുള്ളമായ മുബാറക്കായ പേരുകളാണ്. അങ്ങനെ വരുമ്പോ അത് എഴുതിയ ഈ മാല ഇട്ടുകൊണ്ട് നമ്മള് കക്കൂസ് പോവുക, കുളിക്കാൻ കുളിമുറി പോവുക ഒക്കെ ചെയ്യുമ്പം ഈ അലീം വള്ളമായ ആദരിക്കപ്പെടേണ്ടതിനെ മാറ്റിവെക്കണം എന്ന് പറഞ്ഞ ഈ നിയമമൊക്കെ അവിടെ വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നുണർത്തുന്നു. ഓക്കെ അമ്മയ്ക്കൂ. അസ്സലാമലൈക്കും. നോമ്പിന്റെ മുദ്ദു കൊടുക്കാനല്ലോ ഒരാളെ അയാൾക്ക് കഴിവുണ്ടായില്ല, ലാസ്റ്റ് ആയാലും മരിച്ചുപോയി. മരിച്ചുപോയി കുറെ കാലം കഴിഞ്ഞ ശേഷം മക്കൾക്ക് കഴിവൊക്കെ ഉണ്ടായതിന് ശേഷം അയാൾ കൊടുക്കുകയാണ്. അപ്പൊ 10-40 വയസ്സ് വരെ അയാൾ ജീവിച്ചു കഴിഞ്ഞാൽ അയാൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, മക്കളെങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതാണ് ഒരു ചോദ്യം. മറ്റുള്ള സ്വർണം, പെണ്ണുങ്ങളെ സ്വർണം അതിന് സക്കാത്ത് കൊടുക്കുന്നുണ്ടോ കൊടുക്കണ്ടോ, അതാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നോമ്പ് നോൽക്കാൻ പറ്റാത്ത രോഗം പോലെയുള്ള ഉഴറു കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അദ്ദേഹം നോമ്പ് നോറ്റ് വീട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി. ഈ മരണപ്പെട്ട വ്യക്തിക്ക് അന്ന് സാമ്പത്തികമായി കഴിവില്ല. പിന്നീട് മക്കൾക്ക് കഴിവുണ്ടായാൽ അതിന്റെ പേരിൽ മുദ്ദു കൊടുക്കേണ്ടതില്ല. അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല. ഈ വ്യക്തിക്ക് കഴിവുണ്ടെങ്കിൽ അയാള് സ്വത്തിൽ നിന്നിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഈ വ്യക്തിക്ക് കഴിവില്ല, സാമ്പത്തികമായി കഴിവില്ലാത്തത് കൊണ്ട് പിന്നീട് മക്കൾക്ക് കഴിവുണ്ടാകുമ്പോൾ കൊടുക്കേണ്ട കടമ ഇല്ല. മറിച്ച് അദ്ദേഹത്തിന് സ്വത്തുണ്ടായിരുന്നു എങ്കിൽ ആ സ്വത്തിൽ നിന്നിട്ടാണ് കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ കൊടുക്കേണ്ടത് ഇല്ല. ഓക്കെ. പിന്നെ സ്ത്രീകളുടെ സ്വർണം എന്ന് പറഞ്ഞാൽ ഒറ്റവാക്ക് പറയാൻ പറ്റൂല. അത് സ്വർണം സ്ത്രീകളുടേതാണെങ്കിലും പുരുഷന്റേതാണെങ്കിലും അതിനൊക്കെ 85 ഗ്രാം സ്വർണം ഒരു കൊല്ലം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അത് സ്ത്രീയുടെയും കൊടുക്കണം, പുരുഷന്റെയും കൊടുക്കണം. അതേസമയത്ത് സ്ത്രീയുടെ ആഭരണമാണെങ്കിൽ, അവർ ഉപയോഗിക്കാൻ പറ്റുന്ന ഹലാലായ ആഭരണമാണെങ്കിൽ അതിന് സക്കാത്തില്ല. ഒരു സ്ത്രീക്ക് ഉപയോഗിക്കൽ ഹലാലായ സ്വർണ്ണാഭരണം അല്ലെങ്കിൽ വെള്ളി ആഭരണം, ഈ ആഭരണം എത്ര ഉണ്ടെങ്കിലും അതിന് സക്കാത്തില്ല. അപ്പൊ അത് രണ്ടും രണ്ടാ, സ്വർണം വേറെ സ്വർണ്ണ ആഭരണം വേറെ. സ്വർണം എന്ന് പറയുന്നത് ആഭരണമല്ലാത്ത സ്വർണമാണെങ്കിൽ സ്ത്രീയുടേതും പുരുഷന്റേതും ഒക്കെ ഒരു കണക്കാണ്. 85 ഗ്രാം മുതൽ മേപ്പോട്ട് എത്ര ഉണ്ടെങ്കിലും 2.5% കണ്ട് സക്കാത്ത് കൊല്ലം തോറും കൊടുക്കണം. അതേസമയത്ത് സ്ത്രീകൾക്ക് ഉപയോഗിക്കൽ ഹലാലായ സ്വർണ്ണാഭരണം, വെള്ളി ആഭരണം പോലെയുള്ള ആഭരണങ്ങളാണെങ്കിൽ അതിന് എത്ര ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ്, എന്റെ സംശയം, ദിക്റിന്റെ സദസ്സിലും അതേപോലെ സലാത്തിന്റെ സദസ്സിലും ഷെയ്ത്താനായിട്ട് ആൾ ഇരുന്നാൽ അയാൾക്ക് ഇളകുന്നില്ല. അതേ സ്ഥാനത്ത് ഈ കുത്തുബൈത്ത് ചെല്ലുമ്പോൾ യാ ഷേഖ് യാ മൊഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അത് വിളിക്കുമ്പോൾ അവർ ഇത് ഇളകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വിശദീകരിക്കാം ഉസ്താദ്. അസ്സലാമു അലൈക്കും. അത് ചില ഷെയ്ത്താന്മാര് സലാത്തിന്റെ സലാത്തിന്റെ മജ്ലിസെന്നും ദിക്റിന്റെ മജ്ലിസെന്നും ഒക്കെ ഇളകും. ചില ഷെയ്ത്താന്മാര് അങ്ങനത്തോർത്തൊന്നും ഇളകൂല. അവിടെ ഷെയ്ഖ് ജിലാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ഇളകും. അതതിന്റെ കാരണം, ഷെയ്ഖ് ജിലാൻ റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുതുബിന്റെ സ്ഥാനം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ദുനിയാവിലുള്ള മനുഷ്യരുടെ മാത്രമല്ല മറ്റു വസ്തുക്കളുടെ മുഴുവനും നിയന്ത്രണ അധികാരം അള്ളാഹു തആല കൊടുത്തിരുന്നു. അള്ളാഹു കൊടുത്തതാണ്, അതുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിനൊന്നും അതിനർത്ഥമില്ല. അതനുസരിച്ച് ഷെയ്ഖ് ജിലാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഭയപ്പെടാത്ത
അദ്ദേഹത്തിന്റെ കൽപ്പന അനുസരിക്കാത്ത ഒരു അഫിരീത്തും ഒരു ജിന്നും ഇല്ല എന്ന് ജിന്നിന്റെ ചക്രവർത്തി പറഞ്ഞതായി സഹീഹായ സനദോടുകൂടി ബഹുമാനപ്പെട്ട ഇമാം ഷത്നൂഫി തങ്ങള് തന്റെ ബഹ്ജത്തുൽ അസ്റാറിൽ പറഞ്ഞിട്ടുണ്ട്. ജിന്നുബൈദയിലെ കൊണ്ടുപോയി വിട്ടാരെ, ജിന്നെ വിളിപ്പിച്ചതീനെ കൊടുത്തോവറ് എന്ന് പറഞ്ഞ ആ വരി യഥാർത്ഥത്തിൽ ബഹ്ജത്തുൽ അസ്റാറിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ജലാൽ റളിയല്ലാഹു തആല തങ്ങളുടെ മുരീദന്മാരിൽപ്പെട്ട ഒരു മുരീദിന്റെ ഒരു മകളെ ഒരിക്കൽ ജിന്ന് തട്ടിക്കൊണ്ടുപോയി. ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവലാദി വന്ന് പറഞ്ഞപ്പം ഒരു നിശ്ചിത സ്ഥലത്ത് പോയി നിൽക്കാനും ബിസ്മില്ലാഹി അലാ നിയ്യത്തി അബ്ദുൽ ഖാദിർ എന്നുച്ചരിച്ചുകൊണ്ട് വൃത്തം വരയ്ക്കാനും അതിനുള്ളിൽ നിന്നാൽ ജിന്നുകൾ അതിലെ സഞ്ചരിക്കും, രാത്രി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, അവസാനം ഒരു സംഘത്തിൽ രാജാവ് വരും, അയാളോട് പറഞ്ഞാൽ എന്റെ കാര്യം പരിഹാരമാവും എന്ന് പറഞ്ഞു വിട്ട് ചുരുക്കി പറയാ. അങ്ങനെ പല സംഘങ്ങൾ സംഘങ്ങളായി ഇങ്ങനെ ജിന്നുകൾ പോകുന്നത് കാണുന്നത്, പക്ഷെ ഈ വൃത്തത്തിന്റെ ഉള്ളിലേക്ക് ആരും പ്രവേശിക്കുന്നില്ല. ലാസ്റ്റ് ഷെയ്ഖ് ജിലാൻ റളിയല്ലാഹു തആല പറഞ്ഞതുപോലെ വലിയൊരു സംഘം ബേക്കിൽ ജിന്നുകൾ വന്നു. ആ കൂട്ടത്തിൽ ഒരു കുതിരപ്പുറത്തൊരു യോഗ്യനായ ഒരാള് ഈ വൃത്തത്തിന്റെ സമീപത്ത് വന്ന് നിന്നു കൊണ്ട് യാ ഇൻസിയുമാ ഹാജത്തുക്ക, ഏ മനുഷ്യ എന്തിനു വേണ്ടി വന്ന് നിൽക്കുകയാണ് എന്ന് ചോദിച്ചപ്പോൾ അർസലനിയിലേക്ക് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളടുത്തേക്ക് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അയച്ചതാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അയാൾ കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി വളരെ താഴ്മയോടുകൂടി ഒരു യജമാനന്റെ മുന്നിൽ അടിമ ഇരിക്കുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ മുന്നിൽ എന്താ പ്രശ്നം എന്ന് വെച്ചു, ഇങ്ങനെ എന്റെ മോളെ ഇന്നലെ ഒരു ജിന്ന് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ അദ്ദേഹത്തിന്റെ പരിവാരങ്ങളെ വിട്ട് ഒരു ഭീകരനായ ഒരു എഫിരീത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ഈ കുട്ടിയെ ഹാജരാക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുരീദന്മാരിൽപ്പെട്ട ഒരാളുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ നീ എന്തിന് ധൈര്യം കാട്ടി എന്ന് ചോദിക്കുകയും പരസ്യമായി അയാളെ തലവെട്ടി കൊല്ലുകയും ചെയ്തു. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങൾ ഷെയ്ഖ് ജിലാനിയുടെ പേര് പറഞ്ഞപ്പോൾ ഇത്രമാത്രം താഴ്മ ചെയ്യുകയും ബഹുമാനപൂർവ്വം കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യാൻ കാരണം എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നോക്കിയാൽ മഷ്രിഖ് മഗ്രിബ് ഇടയിലുള്ള എഫിരീത്തുകൾ പേടിച്ചു വറച്ച് അവയുടെ കൂട്ടിലൊളിക്കും, അത്രയും ഭയമാണ് ഞങ്ങൾ ഷെയ്ഖ് ജിലാനിയെ എന്ന് പറഞ്ഞത് കാണാം. ഇമാം ഷത്നൂഫി ഈ സംഭവം വളരെ വ്യക്തമായി സനദ് സഹിതം ഉദ്ധരിച്ചിട്ടുണ്ട് തന്റെ ബഹ്ജയിൽ. അപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരികയല്ല. അപ്പൊ ഷെയ്ഖ് ജിലാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷവും ജീവിച്ചിരിക്കുന്ന സമയത്തും ഈ കുത്തുബിയത്തിന്റെ ആധിപത്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പേടിയില്ലാത്ത ഒറ്റ ഇഫിരീത്തും ഷെയ്ത്താനും ഇല്ല. അപ്പൊ ആ പേര് പറയുമ്പം മഹാനവറുകളുടെ ആത്മീയ സാന്നിധ്യം ലഭിക്കുന്ന ഇഖ്ലാസുള്ള ആളുകൾ ആ പേരുച്ചരിക്കുമ്പോ എല്ലാ ഷെയ്ത്താനും എഫിരീത്തും അടങ്ങും. അതുകൊണ്ട് ദിക്റും സലാത്തിനും ബഹുമാനില്ലാന്നോ സ്ഥാനമില്ലാന്നോ അല്ലെങ്കിൽ ദിക്റും സലാത്തിനും ഉള്ളതിനെക്കാട്ടിലും വലിയ ബഹുമാനാണ് ഷെയ്ഖ് ജിലാനിക്ക് എന്നോ ഒന്നും അർത്ഥമാക്കേണ്ടതില്ല. ഒരാൾക്ക് അള്ളാഹു തആല കൊടുത്ത അധികാരം ഏതുപോലെ എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിന് എല്ലാ ജിന്നുകളും ഷെയ്ത്താന്മാരും ഇഫ്രീത്തുകളും വഴിപ്പെടുകയും ഖിദ്മത്ത് ചെയ്യുകയും ചെയ്തിരുന്നു. അനുസരിക്കാത്ത ഖിദ്മത്ത് ചെയ്യാത്ത ധിക്കാരികളെ അറസ്റ്റ് ചെയ്ത് ശാശ്വതമായി ജയിലിൽ വെക്കാനുള്ള അധികാരവും സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നു. എന്നാൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെക്കാളും എത്രയോ വലിയ ആളാണല്ലോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ജിന്നുകളെയും ഷെയ്ത്താന്മാരെയും കൊണ്ട് ഖിദ്മത്ത് ചെയ്യുകയും അവർക്ക് അനുസരിക്കാത്തവരെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കുകയും ചെയ്തിരുന്നില്ലല്ലോ. അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിനാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ സ്ഥാനം എന്നതിന് അർത്ഥമില്ല. ചില ആളുകൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന ചില പ്രത്യേക പദവിയാണ്. അപ്പൊ ഷെയ്ഖ് ജിലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് കേട്ടാൽ തന്നെ ജിന്നുകൾക്ക് ഇഫ്രീത്തുകൾക്ക് പിശാചികൾക്ക് പേടിയാണ്. അതുകൊണ്ട് അങ്ങനത്തെ മജ്ലിസിൽ ആ ഷെയ്ത്താന്മാർ വേഗളവും. അത്രയോ അസ്സലാമലൈക്കും. സ്ഥലം എന്തായാലും ചോദിച്ചു ചെയ്യാൻ തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്, അത് ക്ലിയർ ആയിരുന്നില്ല. നൂറ് സംസ്കാരത്തിന് മുന്നേ ഉള്ള നാല് വക്കായത്തെ സുന്നത്ത് സംസ്കാരത്തിൽ ആയത്തി രണ്ടരക്കായത്തെ സംസ്കരിച്ചതിന് ശേഷം വീണ്ടും രണ്ടരക്കായത്തെ സംസ്കരിച്ചതിന് മുന്നേ ആയിട്ട് ഇഖാമത്ത് കൊടുക്കുകയാണെങ്കിൽ ഇമാമോടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ ആ ഫർണസ്കാരത്തിന്റെ നിയത്തോടു കൂടി നമുക്ക് പിന്നെ രണ്ടരക്കായത്തിനും കൂടി നിയത്ത് വെക്കാൻ പറ്റുമോ അതോ നൂറ് സംസ്കാരത്തിന് ശേഷം നിസ്കരിച്ചാൽ മതി, ഏതാണ് നല്ലത്? അസ്സലാമു അലൈക്കും.
വാലൈക്കും അസ്സലാം. ഇന്നലെ ചോദ്യം ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഉത്തരം പൂർത്തിയാകുന്നത്. ഇന്ന് ചോദ്യം ക്ലിയർ ആണ്, അതുകൊണ്ട് ഉത്തരം ഓക്കെ ആവും ഇൻഷാല്ലാ. ഇന്നിപ്പോ ചോദിച്ച ചോദ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, എനിക്കല്ലോ മനസ്സിലായിട്ട്. രണ്ടരക്കാത്ത് നാല് റക്കാത്ത് സുന്നത്ത് സംസ്കരിക്കാൻ ഉദ്ദേശിച്ച ആള് രണ്ടരക്കാത്ത് സംസ്കരിച്ച സലാം വീട്ടി, അടുത്ത രണ്ടരക്കാത്തിന് ഉദ്ദേശിച്ചപ്പോഴേക്ക് ഇഖാമത്ത് കൊടുത്തു, ജമാഅത്ത് തുടങ്ങി. അങ്ങനെ ഈ ജമാഅത്തിൽ കൂടുമ്പോൾ ദുഹ്റിസ്കാരത്തിലാണല്ലോ ഇമാമിന്റെ കൂടെ തുടരുന്ന, ആ കൂട്ടത്തിൽ ഈ ബാക്കി രണ്ടരക്കാത്ത് സുന്നത്തും കൂടി കരുതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇപ്പൊ ഓക്കെ, ഫർദ് നിസ്കാരം നിസ്കരിക്കുന്നു, ഫർദിനെ കരുതിയത് ചെയ്യുന്നു, ആ കൂട്ടത്തിൽ രണ്ടരക്കാത്ത് സുന്നത്തും കൂടി കരുതാൻ പറ്റുമോ? ഇല്ല, പറ്റൂല, രണ്ടും ഉണ്ടാവൂല, ഫർളും ഉണ്ടാവില്ല സുന്നത്തും ഉണ്ടാവില്ല, അവിടെ പ്രശ്നം. മനസ്സിലായോ? ഇന്ന് ചോദ്യം ഓക്കെയാണ്, അതുകൊണ്ട് ഉത്തരം ക്ലിയർ. ഫർളായ ദുഹ്റിസ്കരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ദുഹ്റിന്റെ മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കാരവും കൂടി, അഥവാ ഫർളും സുന്നത്തും കൂടി രണ്ടും കൂടി കരുതിയിട്ട് നിസ്കരിച്ചാൽ സുന്നത്തിന്റെ കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, ഫർളോട്ട് സഹിയാവുകയും ഇല്ല. മറിച്ച് എന്ത് വേണമെന്ന് വെച്ചാല് ദുഹ്ർ മാത്രം നിയ്യത്ത് ചെയ്ത് ഇമാമിന്റെ കൂടെ നിസ്കരിച്ച് സലാം വീട്ടുക, എന്നിട്ട് നിസ്കരിച്ചതിന് ശേഷം ശേഷമുള്ള സുന്നത്തും നിസ്കരിക്കാം, മുമ്പുള്ള ബാക്കി രണ്ടരക്കാത്തും നിസ്കരിക്കാം. അതുകൊണ്ട് കളാവൂല, ഒരു പ്രശ്നവുമില്ല. അതേസമയത്ത് അറിയാതെ ഫർളും സുന്നത്തും കൂടി കരുതിയാൽ ഫർളും കിട്ടൂല സുന്നത്തും കിട്ടൂല. നോമ്പ് പോലെ അല്ല അത്, നോമ്പ് പോയിട്ട് നിസ്കാരത്തിന് വിഷയത്തിൽ വ്യത്യാസമുണ്ട്. നോമ്പ് പോലെയും കൂട്ട, ഉദാഹരണം ഒരാള് റമദാൻ മാസത്തിലെ നോമ്പ് റമദാൻ മാസത്തിൽ നോൽക്കുകയാണ്, റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ സുന്നത്ത് നോമ്പും കൂടി കരുതിയ കിട്ടൂല, റമദാൻ തന്നെ കിട്ടുള്ളൂ, സുന്നത്ത് കിട്ടൂല. ഇവിടെ അതല്ല, ഇവിടെ ദുഹ്റും കിട്ടൂല സുന്നത്തും കിട്ടൂല, രണ്ടും കിട്ടാതെ കാര്യം, മനസ്സിലായില്ലേ? അതേസമയത്ത് വേറൊരു ദിവസം, ഉദാഹരണം മുഹറം ഒമ്പതിന്റെ അന്ന് റമദാൻ മാസത്തിൽ കളാ ആയൊരു നോമ്പ് വിട്ടുകയാണ്, അപ്പൊ റമദാൻ മാസത്തിലെ നോമ്പ് കളാ വിട്ടുന്നു നിയ്യത്തുണ്ട്, മുഹറം ഒമ്പതിന്റെ നോമ്പ് നോൽക്കുന്നു, എന്നാ രണ്ടും കിട്ടും. നിസ്കാരത്തിൽ അതല്ല, നിസ്കാരം സുന്നത്ത് വേറെയും ഫർദ് വേറെയും തന്നെ കരുതേണ്ടതാണ്. അപ്പോ ശേഷമുള്ള സുന്നത്ത് മുൻപുള്ള സുന്നത്തും രണ്ടും ശേഷം നിസ്കരിച്ചത് കൊണ്ട് കളാവൊന്നുമില്ല. അപ്പൊ വേണ്ടത് ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ടരക്കാത്ത് ദുഹ്റിസ്കരിച്ചതിന് ശേഷം നിസ്കരിക്കുക, ഇമാമിന്റെ കൂടെ ദുഹ്റിസ്കരിക്കുക. നിങ്ങൾ എന്ത് ചെയ്തോളി, സലാം വീട്ടിയതിന് ശേഷം ആദ്യം മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് നിസ്കരിച്ചോളി, എന്നിട്ട് ശേഷമുള്ള രണ്ടും രണ്ടും നാലായിട്ട് പിന്നെ നിസ്കരിച്ചോളി. ഇനി അതല്ല, നിസ്കരിച്ചതിന് ശേഷം ആദ്യം ശേഷമുള്ള നിസ്കരിച്ചു, പിന്നീടാണ് മുമ്പുള്ള നിസ്കരിച്ചത്, എന്നാലും പ്രശ്നമില്ല. ഏതായാലും കൂട്ടത്തിൽ രണ്ടും കൂടി കരുതാൻ പറ്റൂല. ഓക്കെ, ഒരു സംശയം, ഞാൻ ദുബായിലാണ് ഉണ്ടായിരുന്നത് ഉള്ളത്. സംസം വെള്ളം വളരെ ബഹുമാനവും ആദരവും ഉള്ളതാണ്, അത് നമ്മൾ കിടക്കുന്ന കട്ടിലിനടിയിൽ വെക്കാൻ പറ്റുമോ എന്ന സുഹൃത്തിന്റെ ചോദ്യം. ശബ്ദം കുറവായിരുന്നു എനിക്ക് കേട്ടിട്ടുണ്ട്, പടക്കാരൻ നല്ല സൗണ്ടില് സ്പീക്കർ വെച്ചുകൊണ്ട് കുറേശ്ശെ കേൾക്കുന്നുണ്ട്, സുഹൃത്തുക്കൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചത്. സുഹൃത്ത് ചോദിച്ചത് സംസം വെള്ളം വളരെ ആദരവുള്ള ഒരു വസ്തുവാണല്ലോ, ബഹുമാനിക്കപ്പെടേണ്ട വസ്തുവാണല്ലോ, ആ നിലക്ക് സംസം വെള്ളം നമ്മൾ കിടക്കുന്ന കട്ടിലിനടിയിൽ വെക്കാൻ പറ്റുമോ, അതല്ല ഉയരമുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും വെക്കണോ എന്നാണ് ചോദ്യം. ശരിയല്ലേ? വെള്ളം ഒരു പാത്രത്തിലാക്കി സൂക്ഷിക്കുമ്പോൾ അത് താഴെ വെച്ചത് കൊണ്ട് തെറ്റൊന്നുമില്ല, എന്നാൽ ഒരാൾ ബഹുമാനിച്ചുകൊണ്ട് ഉയരമുള്ള സ്ഥലത്ത് എടുത്തു വെക്കുന്നതെങ്കിൽ നല്ലത് തന്നെ. അതില്ലെങ്കിൽ ഒരു അനാദരവ് വരാത്ത നിലക്ക് സൂക്ഷിക്കുവാൻ പറ്റുന്ന കട്ടിലിന്റെ ചോട്ടിലോ മറ്റോ വെക്കുന്നത് കൊണ്ട് വിരോധമില്ല. അതുകൊണ്ടൊരു നിന്ദ്യതയും അതുപോലെ തന്നെ അനാദരവും ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടി അത് തോന്നുന്ന നിലക്കാവരുത് എന്ന് മാത്രം. ഒരു മുഅല്ലമായി ആദരിക്കപ്പെടേണ്ട വസ്തുവാണല്ലോ. ആസാറിൽപ്പെട്ടതാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിൽ വെള്ളം കൊപ്പിളിച്ചും
മൂക്കിൽ അല്ല മുഖം കഴുകിയും കൈ കഴുകിയും അതുപോലെ തന്നെ വുദു ചെയ്തും ഉപയോഗിച്ച അവിടുത്തെ ഷറഫാക്കപ്പെട്ട അവയവത്തിൽ ഉപയോഗിച്ച മുബാറക്കായ വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ഞ് കീറി കൽബ് പുറത്തെടുത്ത് നാല് പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. അതിന് ഉപയോഗിച്ചതും സംസം വെള്ളമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന്റെ മുന്നോടിയായി അള്ളാഹു തആല നൽകിയതും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെയും അതുപോലെ തന്നെ അവരുടെ ഗോത്രത്തിന്റെയും നിലനിൽപ്പിന് വേണ്ടിയും അള്ളാഹു കൊടുത്ത വലിയ കറാമത്തുള്ള ബർക്കത്തുള്ള ആസാറുകളാണ് എന്ന നിലക്ക് ബഹുമാനിക്കണം. അപ്പൊ ബഹുമാനക്കുറവ് വരാത്ത നിലക്ക് അത് എവിടെയും സൂക്ഷിക്കാം. അത് സാന്ദർഭികമായി അവസ്ഥ കൊണ്ട് ബഹുമാനമുണ്ടോ ഇല്ലേ ആദരവുണ്ടോ ഇല്ലേ എന്നതൊക്കെ സ്ഥലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ആകെ ഉദ്ദേശം അനാദരവും നിസ്സാരപ്പെടുത്തലും വരരുത്. അത്രമാത്രമേ ആ വിഷയത്തിലുള്ളൂ. അസ്സലാമു അലൈക്കും. പലരും പലിശ വാങ്ങുന്നില്ലെങ്കിലും ചില നിർബന്ധ സാഹചര്യങ്ങൾ അത് കൊടുക്കേണ്ടി വരുന്നു. പണ്ടം പലിശ പണയം പോലത്തെ കാര്യങ്ങൾക്ക് അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? അതുപോലെ തന്നെ വേറൊരു ചോദ്യം കൂടി ഉണ്ട് ഉസ്താദെ, നമ്മൾ എൻ ആർ ഐ അക്കൗണ്ടിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ചില ഒന്ന് രണ്ട് ദിവസങ്ങൾ താമസിച്ചു കഴിഞ്ഞാൽ, എടുക്കാൻ കുറച്ച് ദിവസങ്ങൾ വൈകി കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള പലിശ നമ്മുടെ അക്കൗണ്ടിൽ വരികയും അത് നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ ചെലവുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അല്ല, അത് വേറെ എന്താണ് അതിൻ്റെ ഇസ്ലാമിക മാനം എന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. പലിശ വാങ്ങുന്നത് പോലെ തന്നെ പലിശ കൊടുക്കലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർശനമായി വിരോധിച്ചതും ഖുർആൻ കഠിനമായി എതിർത്തതും ഇനിയും നിങ്ങൾ അത് മതിയാക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെയും തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും യുദ്ധപ്രഖ്യാപനം അറിയിക്കുകയും ചെയ്ത അത്രയും ഗുരുതരമായ ഹദീസ് പറയുന്നത് കാണാ. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കില റിബ വമൂക്കിലഹു വകാതിബഹു വശാഹിദൈഹി. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശ വാങ്ങുന്നവനെയും പലിശ കൊടുക്കുന്നവനെയും പലിശക്ക് എഴുതുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ആ ശാപത്തിൽ ഈ നാല് വിഭാഗവും തുല്യ. അപ്പൊ വാങ്ങൽ കഠിനമായ ഹറാമും സബ്ബൽ മുബിഖാത്തിൽപ്പെട്ട കുറ്റവും ആയതുപോലെ കൊടുക്കലും അതേ രീതിയിലുള്ള കുറ്റം തന്നെയാണ്. പലിശന്റെ വിഷയം വളരെ വളരെ ഗുരുതരമാണ്. ലോകത്തിന്റെ നാശത്തിന്റെ മുഖ്യ കാരണം ഈ സാമ്പത്തിക ഇടപാടിൽ വ്യാപകമായി ഈ പലിശയാണ് എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല. സാമ്പത്തികമായ വിശുദ്ധി എന്ന് നഷ്ടപ്പെട്ടോ അതോടുകൂടി നമ്മുടെ ലോകത്ത് നിന്ന് തന്നെ ആത്മീയ വിശുദ്ധി അകന്നുപോയി. അത് എത്ര കൂടുതലുണ്ടോ അത്രയും കൂടുതൽ ആത്മീയത നഷ്ടപ്പെട്ടു, എത്ര കുറക്കുന്നോ അത്ര കണ്ട ആത്മീയത ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് മറ്റൊരു നിവൃത്തിയില്ലാതെ ജീവൻ നിലനിർത്താൻ മറ്റൊരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരു അടിയന്തരം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലെങ്കിൽ മരിച്ചു പോകും എന്നൊക്കെ കാണുന്ന സമയത്തല്ലാതെ നമ്മളാ വിചാരിക്കുന്ന അതിനൊക്കെ അല്ലറച്ചില്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പലിശ വാങ്ങുക കൊടുക്കുക എന്ന് പറയുന്നത് ബിസിനസ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല ആവശ്യത്തിനും വേണ്ടി ആളുകൾ പലിശക്ക് പണം വാങ്ങിയിട്ട് പലിശ കൊടുത്തുകൊണ്ടിട്ടുണ്ട്. അതൊക്കെ ഈ സബ്ബുൽ മുബിഖാത്തിൽപ്പെട്ട കുറ്റമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു തആല നമ്മളൊക്കെ അതിൽ നിന്ന് അങ്ങനെയുള്ള കുറ്റങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. പലിശ വാങ്ങലും കൊടുക്കലും ഒക്കെ കുറ്റമാണ്. അത് ഏത് അക്കൗണ്ടിന്റെ പേരിലാണെങ്കിലും അങ്ങനെ തന്നെ. അങ്ങനെ വന്നാൽ ഇനി ആ കുറ്റത്തിൽ നിന്നിട്ട് സലാമത്താകാനുള്ള ഏക മാർഗം അത് വാങ്ങിയാലും കൊടുക്കുക തന്നെ, വാങ്ങാതിരുന്നാലും കൊടുക്കുക തന്നെ, എങ്ങനെയാലും വലിയ കുറ്റം തന്നെയാണ്. പിന്നുള്ളൊരു മാർഗം അത് വാങ്ങിയിട്ട് ഒരാൾക്കും ഉടമ വരാത്ത നിലക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന നിലക്ക് വല്ല പൊതു ആവശ്യത്തിനും ഉപയോഗിക്കുക, അതൊരു നല്ല കാര്യമാണെന്നല്ല പറയുന്നത് കേട്ടോ, ആരും വിചാരിക്കേണ്ട, നല്ല കാര്യമാണ്. അതേ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴിയുള്ളൂ, വേറൊരു രക്ഷൻ്റെ ഒരു വഴിയില്ല. നമ്മൾ വാങ്ങാതിരുന്നിട്ട് കാര്യമില്ല, വാങ്ങാതിരുന്ന അതിങ്ങനെ വലുതായി 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 പിന്നെ മറ്റാരെങ്കിലും അത് ഉപയോഗിച്ച് പോകുക, ഈ അപ്പൈനും നമ്മൾ കാരണമായില്ലേ. വാങ്ങിയാലോ നമ്മൾ ആവശ്യത്തിന് മറ്റൊരു ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വാങ്ങിയ കുറ്റുമായി കൊടുത്ത ഇതുമായി നമ്മൾ അതിനെ വളർത്തിയതുമായി
പിന്നെ ഞാൻ അവസാനം ഇത് പെരടി എന്ന് ഒഴിഞ്ഞു ചുട്ടാൻ രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഒരാൾക്ക് ഉടമ വരാത്ത, എന്നാൽ എല്ലാവർക്കും പൊതുവായി ഉപയോഗിക്കാൻ പറ്റുന്ന വല്ല പൊതുകാര്യത്തിനും, ഉദാഹരണം ആശുപത്രി വികസനത്തിനോ സ്കൂൾ വികസനത്തിനോ റോഡ് നന്നാക്കാനോ പാലം കെട്ടാനോ ഇങ്ങനെയുള്ള പൊതു, എന്നാൽ എല്ലാവർക്കും പലപ്പോഴും ചെയ്യും ഒരാളുടെ ഉടമയല്ല പൊതുവാണ്, അങ്ങനത്തെ വല്ല ആവശ്യത്തിന് ഉപയോഗിച്ച് തടിമെന്ന് കേട് ഒഴിവാക്കുക. അതിനൊന്നും കൂലിട്ടൂലട്ടോ, കൂലിട്ടാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, മറിച്ച് ഈ വലിയ കുറ്റത്തിൽ നിന്ന് തല ഊരാൻ വേണ്ടിയിട്ടുള്ള ഏക വഴിയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ഉസ്താദിന്റെ ചോദ്യം, ഈ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കബറിലേക്ക് ചെന്നാൽ അവിടെ എന്താണ്, എന്ത് അദാബാണ്, അവിടെ പോയി പാലിക്കേണ്ട അദബുകൾ എന്താണെന്ന് ഉസ്താദ് പറഞ്ഞു തരണം. അതുപോലെ ഇപ്പൊ ഒരു മഹതിയായ സ്ത്രീയുടെ ഖബറാണെങ്കിൽ അവിടെ പോയി പുരുഷന്മാർക്ക് പോയി അവിടെ അവിടെ പോയി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, പോവാൻ പറ്റും, അവിടെ അത് ആരാമപ്പെടുമെന്ന് ഉസ്താദ് പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. അവിടെ പോയി ഇസ്ലാം എങ്ങനെയാണ് അവിടെ പോയി ഇസ്ലാം ചൊല്ലേണ്ടത് എന്ന് കൂടി പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ പാലിക്കേണ്ട അദബുകളാണ് പറയുന്നത്. മഹാന്മാരായ ആളുകളെ സിയാറത്ത് ചെയ്യുമ്പോൾ ജീവിച്ചിരിക്കുകയായിരുന്നു എങ്കിൽ അവരെ നമ്മൾ ഏത് നിരക്കുള്ള ബഹുമാനത്തിലും ആദരവിലുമാണോ സമീപിക്കേണ്ടത്, അതേ രീതിയിലായിരിക്കണം വഫാത്തിന് ശേഷവും നാം അവരെ സമീപിക്കേണ്ടത്. അത് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട മഹദി ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറമാടപ്പെട്ടതിന് ശേഷം ആ ഭാഗത്തേക്ക് പ്രവേശിക്കുമ്പോൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് തന്നെ അവിടെ എത്തുമായിരുന്നു എന്നും, പിന്നീട് അവരുടെ പിതാവായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ മറമാടപ്പെട്ടതിന് ശേഷം അതേ രീതിയിൽ തന്നെ, അതിനവർ പറയാണ് ഒന്ന് എന്റെ ഭർത്താവാണ് ഒന്ന് എന്റെ പിതാവാണ്, അവിടെ പ്രത്യേകം ഹിജാബ് പാലിക്കേണ്ട ആവശ്യമില്ല, സാധാരണ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രം മതി. പിന്നീട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ സമീപത്ത് മറമാടപ്പെട്ടതിന് ശേഷം പൂർണ്ണ ഹിജാബ് പാലിച്ചുകൊണ്ടല്ലാതെ ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിച്ചിരുന്നില്ല, കാരണം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പരിഗണിച്ചുകൊണ്ട്. ഇതിൽ നിന്നിട്ട് മഹാന്മാരായ ഉലമാക്കന്മാര് പഠിപ്പിക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരെ ഹദ്റത്തിൽ ചെല്ലുകയാണെങ്കിൽ ഏതൊരു അകലം പാലിച്ച് എന്തൊരു ബഹുമാനാദരവുകളോടുകൂടിയാണോ സമീപിക്കേണ്ടത് അതേ രീതി തന്നെയാണ് വഫാത്തായ അവരുടെ കബറിടത്തുങ്ങൾ ചെല്ലുമ്പോഴും നാം പാലിക്കേണ്ട രീതി. രണ്ടാമത് പറഞ്ഞത് മഹദികളായ ആളുകൾ, ഇപ്പൊ ഉദാഹരണം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കള്, അതല്ലെങ്കിൽ വലിയ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹദികൾ, അവരുടെ കബറിടത്തുങ്ങൾ സിയാറത്ത് ചെയ്യുമ്പോഴോ നാം ഒരു അന്യ സ്ത്രീയുടെ സമീപത്ത് ചെല്ലുമ്പോൾ അത് തന്നെ ഒരു ആദരണീയരായ സ്ത്രീയാണെങ്കിൽ അവരെ സമീപിക്കുമ്പോൾ ഏത് രീതിയിൽ വേണം, ആ രീതിയിൽ വേണം, പോകൽ ഹറാമില്ല, മറിച്ച് അകലത്ത് മറിച്ച് ബഹുമാനാദരവുകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം എന്നേ ഉള്ളൂ. അതേസമയത്ത് ഒരു മഹാനായ ആളുടെ ഹവറത്തില് ഒരു സ്ത്രീ പോവുകയാണെങ്കിൽ അവിടെ പൂർണ്ണമായ പർദ്ദ ധരിച്ച് അന്യൊരു പുരുഷനെ സമീപിക്കുന്ന രീതിയിൽ ആ മഹാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്തുമാത്രം അതബോടുകൂടിയും അയർത്ത് മറച്ചുകൊണ്ടുമാണോ അവരെ സമീപിക്കേണ്ടത്, അതേ രീതിയിൽ തന്നെ വേണം അവരുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോഴും പാലിക്കാൻ. സലാം പറയേണ്ടത് ഖബർസ്ഥാനിലാണെങ്കിൽ ആദ്യം ഖബർസ്ഥാനിൽ പൊതുവെ അസ്സലാമു അലൈക്കും ദാർ ഖൗമി മുഅ്മിനീൻ വഇന്നാ ഇൻഷാഅല്ലാഹു ബികും ലാഹിഖൂൻ അൻതും സലഫുനാ വനഹ്നു ബില്ലിസ്ർ എന്ന പൊതുവായ സലാം ആദ്യം പറയണം. പിന്നീട് നാം സിയാർത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി പറഞ്ഞ ഏതെങ്കിലും ഒരു സയ്യിദ് അല്ലെങ്കിൽ ഒരു വലിയ അല്ലെങ്കിൽ ഒരു ആലിമ് അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അവരെ സിയാർത്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, രണ്ടാമത് നാം ഉദ്ദേശിക്കുന്ന ഖബറിടത്തുങ്ങൾ ചെന്ന് അവർക്ക് വേണ്ടി നേരിട്ട് സലാം പറയുക. പുദാന അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അല്ലെങ്കിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈക യാ സയ്യിദനാ അബൂബക്കറിനെ സിദ്ദീഖ് ഖലീഫത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക യാ ഉമറുൽ ഫാറൂഖ് അമീറുൽ മുഅ്മിനീൻ ഖലീഫത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ ഈ രണ്ടാമത് പറയുക. ആദ്യം പൊതു ഖബർസ്ഥാനിലാണെങ്കിൽ ആദ്യം ചെല്ലുമ്പം
അസ്സലാമു അലൈക്കും ദാർ ഖൗമി മുഅ്മിനീന ഇന്നാ ഇൻഷാ അല്ലാഹ് ബിക്കും ലാഹിഖൂൻ എന്ന പൊതു സലാം പറയുക. രണ്ടാമത് നാം സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഖബറടത്ത് നിങ്ങൾ ചെന്ന് അവർക്ക് പ്രത്യേകം സലാം പറയാം. പാപ്പാക്കാണെങ്കിൽ അസ്സലാമു അലൈക്ക യാ ബി, ഉമ്മാക്കാണെങ്കിൽ അസ്സലാമു അലൈക്ക യാ ഉമ്മി, അസ്സലാമു അലൈക്ക യാ സൗജത്തി, അല്ലെങ്കിൽ അസ്സലാമു അലൈക്ക യാ ഉഖ്തി എന്ന്. ഇനിയിപ്പോ അറബി കിട്ടൂല എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ ഇറങ്ങാറാണ്ട. ഏ പിതാവായിട്ടുള്ളവരെ അസ്സലാമു അലൈക്കും, പ്രിയപ്പെട്ട ഉമ്മ അസ്സലാമു അലൈക്കും എന്നതുപോലെ നാം ഉദ്ദേശിക്കുന്ന ആ മഹാനെ വിളിച്ചുകൊണ്ട് അവർക്ക് രണ്ടാമത് സലാം പറയുക. ആദ്യം പൊതു സലാം പറയുക, രണ്ടാമത് നാം സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവരെ സലാം പറയുക. അതിനുശേഷം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞത്, നമുക്ക് സൗകര്യപ്പെടുന്ന ഖുർആൻ, ഖുർആനിൽ നിന്നിട്ട് അവന് സൗകര്യപ്രദമായത് ഓതുക. ഹത്തോതാൻ കഴിയുന്നവൻ അങ്ങനെ ഓതുക, യാസീനോതാൻ കഴിയുന്നവൻ അങ്ങനെ ഓതുക, ഇഖ്ലാസും ഉബദത്തേയും ഓതാൻ കഴിയുന്നവൻ അങ്ങനെ ഓതുക, അതൊന്നും ഇല്ലെങ്കിൽ ഫാത്തിഹ സൂറത്തിനെങ്കിലും ഓതുക, അവനവനോട് കഴിയുന്ന ഓതുക. സുന്നത്താണെന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉസ്താദേ, നമ്മളുടെ അടുത്ത് കാരക്കയുണ്ട്, സംസം വെള്ളം ഉണ്ടെങ്കിൽ ഇതിൽ ഏതുകൊണ്ടാണ് നോമ്പ് തുറക്കാൻ നല്ലത് എന്നും, പിന്നെ സമയം കിട്ടില്ല വിചാരിച്ച ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നത്, നമ്മുടെ ബാത്റൂമിൽ ഉസ്താദ് പറഞ്ഞ് ബാത്റൂമിലിനെ കക്കൂസും അതായത് ക്ലോസറ്റും ഉണ്ട്, ആ സമയത്ത് അതിനെ വേർപ്പെടുത്തിയിട്ടൊരു അടയാളത്തോടുകൂടി വേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഓതു കൊടുക്കുന്നതിനൊന്നും കാര്യത്തിനൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ, ഒരു നമ്മളെ ബാത്റൂമിൽ തന്നെ ഒരു യൂറോപ്യൻ കക്കൂസുണ്ട്, ആ യൂറോപ്യൻ ക്ലോസറ്റ് നമ്മൾ അടച്ചു വെച്ചാൽ അതിനെ നമ്മളൊരു സെപ്പറേറ്റ് ആക്കിയ ആ ഇത് കിട്ടുമോ എന്നുള്ളത് ഒന്ന് പറഞ്ഞു നടക്കണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. യൂറോപ്യൻ ക്ലോസറ്റ് ആവുമ്പം ബാക്കിയുള്ള ഭാഗത്തൊന്നും നജസ് പുരളാനോ അതുപോലെ മാലിന്യങ്ങൾ ഒന്നും വരാനോ ഇടയില്ല. അതടച്ചു വെച്ച് ബാക്കി ഭാഗത്ത് നാം ഉളു പോലെയുള്ള കാര്യങ്ങൾ തെറ്റേതായാലും ഇല്ല, ഹറാമൊന്നും ഏതായാലും ഇല്ല, അല്ലാതെ തന്നെ. എങ്കിലും ഈ പറയുന്നത് പ്രത്യേകം സ്ഥലം വേർതിരിക്കുമ്പം ഓരോ സ്ഥലത്തിനും അതാതിൻ്റെതായ ഹുക്കുമ വിധി വരും. പ്രത്യേകം തിരിക്കാതെ ഒന്നിച്ച് നമ്മൾ ടോയ്ലറ്റാക്കി, ഈ ടോയ്ലറ്റിൽ ക്ലോസറ്റ് പ്രത്യേകം, അത് അറബി ക്ലോസറ്റ് ആവട്ടെ അതല്ല യൂറോപ്യൻ ക്ലോസറ്റ് ആവട്ടെ വെച്ചു, ഇപ്പം അത് മൊത്തം നമ്മൾ എങ്ങനെയാണ് കാണുക അതിനെ വിലയിരുത്തുന്നത്? അത് ടോയ്ലറ്റായിട്ടാണെങ്കിൽ ആ ടോയ്ലറ്റിൻ്റെ വിധി തന്നെയാണ്. അതേസമയത്ത് ടോയ്ലറ്റിൻ്റെ ഒരു പ്രത്യേക ഭാഗം തിരിച്ച് അവിടെ മാത്രം ടോയ്ലറ്റും ബാക്കി ഭാഗം ബാത്റൂമുമായിട്ട് വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൻ്റെ വിധി ബാത്റൂമിനും ടോയ്ലറ്റിൻ്റെ വിധി ടോയ്ലറ്റിനുമായി വരും രണ്ടും. ഏതായാലും ദിക്റുകൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ശബ്ദം കേൾക്കുന്ന രീതിയിൽ പുറത്ത് ഉച്ചരിക്കാതിരിക്കുക, മനസ്സിൽ ചെല്ലുക, അതാണ് ഏറ്റവും നല്ല രീതി. പിന്നെ ഒന്നാമത്തെ ചോദ്യം ചെറുപ്പസ്താദ് അത് അടിച്ചിട്ട് കാട്ടി, ഞാൻ മറന്നുപോയിന്. അതാണ് സംസം വെള്ളമുണ്ട്, ഈത്തപ്പഴമുണ്ട് എങ്കിൽ ഏതാണ് നോമ്പ് തുറക്കാൻ ഉത്തമം എന്ന് ചോദിച്ചാൽ, നോമ്പ് തുറക്കാൻ ഉത്തമം ഈത്തപ്പഴം തന്നെയാണ്. കാരണം അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. മറ്റൊരു ബർക്കത്തുണ്ട് അതുപോലെ തന്നെ, പക്ഷേ ഈ ബർക്കത്തിനേക്കാളും മേലെ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അവിടുന്ന് പറഞ്ഞത് കൽപ്പനയായിട്ട് തന്നെ ഹദീസിൽ കാണാ, നിങ്ങൾ അഫ്തിറൂബി റുതബി, നിങ്ങൾ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കണം. ഫഇല്ലം യകും റുതബുൻ ഫതംറു, ഈത്തപ്പഴം കിട്ടുന്നില്ലെങ്കിൽ കാരക്ക, അഥവാ ഈ ഉണക്കി സൂക്ഷിക്കുന്ന അതുണ്ടല്ലോ കാരക്ക, അതും ഇല്ലെങ്കിൽ പിന്നീട് വെള്ളം എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മൂന്ന് പഴുത്ത ഈത്തപ്പഴം കിട്ടുമെങ്കിൽ അത്, അതില്ലെങ്കിൽ ഉണക്കി സൂക്ഷിക്കുന്നതാണെങ്കിൽ കാരക്ക, അത് അതും ഇല്ലെങ്കിലാണ് വെള്ളം ഉപയോഗിക്കുക. വെള്ളം ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ സംസവും അല്ലാത്തവും ഉണ്ടെങ്കിൽ സംസമിനെയാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതേസമയത്ത് ഈത്തപ്പഴവും സംസവും ഉണ്ടാവുമ്പോൾ
സംസമിനേക്കാളും മുൻഗണന കൊടുക്കേണ്ടത് ഈത്തപ്പഴത്തിനാണ്. അപ്പൊ ഇവിടെ ബറക്കത്തില്ലേ നോക്കൂ, ഈ ബറക്കത്തിനേക്കാളും മുമ്പ് എന്തിലുള്ളത് തിരുസുന്നത്താണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തമായ സുന്നത്ത് ഉണ്ടാവുമ്പോൾ ആ സുന്നത്തിന് മുൻഗണന കൊടുക്കുകയാണ് വേണ്ടത്. രണ്ടും ഉപയോഗിച്ചോളൂ, ആദ്യം എന്താക്കുക, സുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഈത്തപ്പഴം ഉപയോഗിക്കുക, പിന്നീട് വറക്കത്തിന് വേണ്ടി സംസം ഉപയോഗിക്കുന്നതിന് വിരോധമല്ല. പക്ഷെ ആദ്യം സംസം ഉപയോഗിച്ച് പിന്നെ ഈ ഈത്തപ്പഴം ഉപയോഗിക്കുക അല്ല വേണ്ടത്, സുന്നത്തനുസരിച്ച് ആദ്യം ഈത്തപ്പഴം ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഓക്കെ. എന്റെ ചോദ്യം എന്താ, പ്രസവരക്തം കാരണം നോമ്പ് നഷ്ടപ്പെട്ടാൽ അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് നോമ്പ് നോറ്റ് വീട്ടിട്ടില്ലെങ്കിൽ മുദ്ദ കൊടുക്കേണ്ടതുണ്ടോ? ദുആവശ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പ്രസവം കാരണം, പ്രസവരക്തം കാരണം നോമ്പ് നഷ്ടപ്പെട്ട ഒരു സഹോദരി അടുത്ത വർഷത്തെ റമദാൻ ആകുന്നതിന്റെ മുമ്പ് നോമ്പ് നോൽക്കുന്നതിന് തടസ്സമാവുന്ന നിലക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ അടുത്ത റമദാൻ ആകുന്നപ്പോഴേക്ക് നോറ്റ് വീട്ടൽ വുജൂബാണ്. അങ്ങനെ പ്രത്യേകം ഉദർ രോഗം പോലെയുള്ള ആരോഗ്യ പ്രശ്നം പോലെയുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ അടുത്ത റമദാനാവുന്നത് വരെ നോമ്പ് നോൽക്കാതെ പോയാൽ നോമ്പ് നോൽക്കുന്നതിന്റെ പുറമെ ഒരു ദിവസത്തിന് ഒരു മുദ്ദ് എന്ന രീതിയിൽ ഫിദിയ കൊടുക്കണം. അതേസമയത്ത് ഉദറുണ്ടായിട്ടാണ്, ഉദാഹരണം കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുന്നു, ആ സമയത്ത് നോമ്പ് നോറ്റാൽ കുട്ടിക്ക് മുല കൊടുക്കലും നോമ്പും കൂടി ആവുമ്പോഴേക്ക് ബുദ്ധിമുട്ടാവുന്ന നിലക്കുള്ള ആരോഗ്യസ്ഥിതിയിലുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ അവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ട് നോമ്പ് നോൽക്കാൻ പറ്റാതെ പോയതാണ്. എന്നാൽ പിന്നീട് നോറ്റ് വീട്ടിയാൽ മതി, മുദ്ദ കൊടുക്കണ്ട. അതല്ല, നോൽക്കുവാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയും സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു, ഇടവിട്ട് ഇടവിട്ട് ദിവസങ്ങളിലായി നോറ്റ് വീട്ടിയാൽ മതിയല്ലോ. അങ്ങനെ നോൽക്കാതെ അടുത്ത വർഷത്തെ റമദാനായാൽ നോൽക്കുകയും വേണം, പിന്നെ മുദ്ദ കൊടുക്കുകയും വേണം. അതെന്താണെന്ന് വെച്ചാൽ അകാരണമായി പിന്തിച്ചു എന്നതുകൊണ്ടാണ് അവിടെ ഫിദിയ വേണ്ടി വരുന്നത്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതൊരു ചോദ്യമുണ്ട്. പിന്നെ ഉളു മുറിയുമ്പോൾ മുന്തുവാരവും പിന്താരവും തൊട്ടാലും ഉളു മുറിയും. ഈ മുന്തുവാരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സുന്നത്ത് കഴിച്ച ഭാഗം മുഴുവനാണോ, ലിംഗം മുഴുവൻ തൊടുക, അല്ലെങ്കിൽ ലിംഗത്തിന്റെ മുന്തുവാരം മാത്രമാണോ തൊടുക എന്ന ചോദ്യം വന്നിട്ടുണ്ട്. സാറിന് മറുപടി. ചെറുപ്പുസ്താദേ, നല്ല മസാലയാണ്, ഇവിടെപ്പൊക്കെ പറയാ, കാരണം തന്നെ കാണില്ലല്ലോ നിങ്ങൾ ആരും, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാം. ചെറുപ്പുസ്താവിന്റെ സേവനം അങ്ങനെ ഉണ്ടാവണം, അവിടുന്ന് ഇടന്ന് എഴുന്നേറ്റ് പോകല്ലേ. ആരിങ്ങനെ ചോദിക്കാല്, ഇടക്ക് രണ്ടെണ്ണൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ പറയുമ്പോൾ തന്നെ മറ്റേ നിങ്ങൾ അറബിയിൽ ഇങ്ങനെ എഴുതി കാണിച്ചെന്നാൽ എനിക്ക് നല്ല സുഖമായി. എന്നാ ചോദിക്കണവർക്ക് വേജാറുമില്ല, എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ പറയുകയും ചെയ്യാം. വാഹത്തല വർക്കത്ത് ചെയ്യട്ടെ. അപ്പോ അത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പുരുഷന്റെ മുന്ത്വാരം എന്ന് പറഞ്ഞാൽ ലിംഗം മുഴുവനുമാണ്. മുന്ത്വാരത്തെ തൊടുക ദ്വാരമല്ല ഉദ്ദേശിക്കുന്നത്, ലിംഗം തൊടുക എന്നാണ്. ലിംഗം മാർക്കം കഴിച്ച ഭാഗമായാലും വേണ്ടിയില്ല, അതിന്റെ താഴെയുള്ള ഭാഗമായാലും വേണ്ടിയില്ല, ലിംഗത്തിന്മേൽ തൊട്ടാൽ ഉതുമുറിയും. എന്നാൽ അതിന്റെ താഴെയുള്ള വൃഷ്ണങ്ങൾ ഉണ്ടല്ലോ, മണി എന്നാണ് പച്ച മലയാളത്തിൽ ഞങ്ങളെ കീച്ചിരിക്കാർ പറയാം, അതിമ തൊട്ടാൽ ഉതുമുറിയില്ല, എങ്കിലും തൊട്ടാൽ ഉതു എടുക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഗുഹ്യരോമം മുളക്കുന്ന നാഭി, അവിടെ തൊട്ടാൽ ഉതു മുറിയില്ല, എങ്കിലും തൊട്ടാൽ ഉതു എടുക്കൽ സുന്നത്തുണ്ട്. മനസ്സിലായില്ലേ? നാഭിയിൽ ഗുഹ്യരോമം മുളക്കുന്ന ഭാഗം, അവിടെ തൊട്ടാൽ ഉതു എടുക്കൽ സുന്നത്തുണ്ട്, ഉതു മുറിയില്ല. വൃഷ്ണങ്ങൾ അഥവാ മണി, അതിമിൽ തൊട്ടാൽ ഉതു മുറിയില്ല, പക്ഷെ ഉതു എടുക്കൽ സുന്നത്തുണ്ട്. ലിംഗം മുഴുവനും എവിടെ തൊട്ടാലും ഉതു മുറിയും, അത് മാർക്കം ചെയ്യപ്പെട്ട ഭാഗത്തായാലും അതിന്റെ താഴെ ആയാലും ഉതു മുറിയും. സ്ത്രീയെ സംബന്ധിച്ച് വളരെ സൗകര്യ, സ്ത്രീയെ സംബന്ധിച്ച് ഉതു മുറിയുന്നത് അവരുടെ മുന്ത്വാരത്തിന്റെ മുഖത്തിൽ തൊട്ടാൽ അഥവാ ആ ദ്വാരത്തിന്റെ തെല്ലുകൾ ഉൾക്കൊള്ളുന്ന ആ ഭാഗത്ത് തൊട്ടാൽ മാത്രമേ മുറിയുള്ളൂ. നാഭിയിലോ ബാക്കി അതിന്റെ മൈതാനിയിലോ ഒന്നും തൊട്ടാല് ഉതു മുറിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ സ്ത്രീക്ക് നല്ല സൗകര്യമാണ്, എന്തെങ്കിലും പെട്ടെന്ന് അബദ്ധത്തിൽ കൈമുട്ടിപ്പോയത് ആ നാഭിയിലായി, അല്ലെങ്കിൽ നാഭിന്റെ താഴെയുള്ള അവരുടെ മുന്ത്വാരത്തിന് ദ്വാരമല്ലാത്ത
ആ സ്പോഞ്ച് പോലത്തെ സ്ഥലങ്ങളിലൂടെ എവിടെയെങ്കിലുമൊക്കെ തൊട്ടാൽ അതുകൊണ്ടൊന്നും ഉതുമുറിയില്ല. ദ്വാരത്തിന്റെ നേരെ പരസ്പരം രണ്ട് തെല്ലുകൾ വന്ന് കൂടുന്ന സ്ഥലത്ത് മാത്രം തൊട്ടെങ്കിലേ സ്ത്രീകൾക്ക് ഉതുമുറിയുള്ളൂ. പിന്ദ്വാരം എന്ന് പറഞ്ഞത് ആ ദ്വാരത്തിന്റെ നേരെയുള്ള ഭാഗത്ത് തൊട്ടാലേ ഉതുമുറിയുള്ളൂ. അത് സ്ത്രീയുടേതും അങ്ങനെ തന്നെ, പുരുഷന്റേതും അങ്ങനെ തന്നെ. നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നത്തിന്റെ ഉള്ള് അഥവാ ചന്തിയുടെ ഉൾഭാഗം തൊട്ടാ ഉതുമുറിയില്ല, ഉതു കൊടുക്കൽ സുന്നത്തുണ്ട്. മറിച്ച് ആ ദ്വാരത്തിന്റെ നേരെ തൊട്ടെങ്കിലേ ഉതുമുറിയുള്ളൂ. ഓക്കെ, ഇതിപ്പോ മുന്നിൽ കുട്ടികളെ ഇരുത്തിക്കാണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു പൊറുതിയാടാ. ഇപ്പൊ കാണാതെ ആകുമ്പോ പറയാലോ, കേക്കും ആ കാര്യം മനസ്സിലാക്കേണ്ടത് കാണാനും. ഓക്കെ നന്ദി. ഓക്കെ ആയിക്കോട്ടെ. എന്തായാലും മൈക്ക് എടുക്കാത്ത സമയം തപ്പൊക്കെ കഴിയും. ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഒക്കെ കടുപ്പം കൊണ്ട് ബേജാറായോ നിങ്ങള്? ചിലത് അങ്ങനെയൊക്കെ പറയേണ്ടി വരും. മസല പറയുമ്പോഴേ തുറന്ന് പറയേണ്ടി വരും. അതിന് മടിയൊന്നും കരുതിയിട്ട് കാര്യമില്ലല്ലോ. മുന്നിലിരുത്തിക്കാണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിപ്പോ കാണാപ്പാടായതുകൊണ്ട് എങ്ങനെയും പറയാം, ധൈര്യമായിട്ട് പറയാതുകൊണ്ട്. ആ അടുത്താൾ വേഗം മൈക്ക് എടുത്തോളി, സമയമില്ല. മുന്നിലുള്ള ആൾക്ക് എടുക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആൾ എടുക്ക. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഈ മൂതരക്കല്ല് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വല്ല സ്വാധീനം ഉണ്ടോ? അതിമല്ലെ മൂതരക്കല്ല് ധരിക്കുന്നത് കൊണ്ട് ജീവിത പരാജയങ്ങൾ വല്ല അയിമ വരാൻ സാധ്യത ഉണ്ടോ? പിന്നെ വേറെ ചോദ്യം, നിസ്കാരം ഫർള് നിസ്കാരം നാല് റക്കാത്ത് അഞ്ച് റക്കാത്ത് നിസ്കരിച്ചാൽ എന്താണ് അതിൻ്റെ വിധി? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. നേരത്തെ അടുത്ത സഹോദരന്റെ ശബ്ദം തീരല്ലായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം ബിസി ആയതാണോ അല്ലേ അറിയില്ല, എന്തായാലും ശബ്ദം കേട്ടിട്ടില്ല. ഇപ്പൊ ചോദിച്ചത് രണ്ട് ചോദ്യമാണ്. ഒന്ന്, നൂതനം അവിടെ നിൽക്കട്ടെ, മോദരത്തിന് ഇസ്ലാമുമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തത്, ഫർള് നിസ്കാരം നാല് റക്കായത്തുള്ള ഫർള് നിസ്കാരം ഒരാൾ അഞ്ച് റക്കായത്ത് നിസ്കരിച്ചാൽ പ്രശ്നമുണ്ടോന്നാ? മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം പാത്തിലാവും. അതേസമയത്ത് മറന്നുകൊണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ ഒന്ന് സംശയിച്ചു കൊണ്ടോ ആണ് നിസ്കരിച്ചതെങ്കിൽ അതുകൊണ്ട് നിസ്കാരം പാത്തിലാവൂല, പക്ഷേ സഹുവിന്റെ സുജൂദ് സുന്നത്താണ്. മനസ്സിലായില്ലേ? ഫർള് നിസ്കാരം നാല് റക്കാത്തുള്ള ദുഹർ, അസർ, ഇശാ എന്നീ നാല് റക്കാത്തുള്ള ഫർള് നിസ്കാരം മനഃപൂർവ്വം ഒരാൾ അഞ്ച് റക്കാത്ത് നിസ്കരിച്ചാൽ നിസ്കാരം തന്നെ ബാത്തിലാകും, സഹിയാവുകയില്ല. രണ്ടാമത് വേറെ മടക്കി നിസ്കരിക്കണം. അതേസമയത്ത് മറന്നുകൊണ്ടാണ് അഞ്ച് നിസ്കരിച്ചത്, അതില്ലെങ്കിൽ നാലോ അഞ്ചോ ഒന്ന് സംശയിച്ചതിന്റെ പേരിൽ ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് എങ്കിൽ നിസ്കാരത്തിന് തകരാറൊന്നുമില്ല, പക്ഷേ സഹുവിന്റെ സുജൂദ് സുന്നത്താണ്. ഓക്കെ. പിന്നെ ഒന്നാമത്തെ മോതിരത്തിന്റെ കല്ല്, കല്ലുമായി ബന്ധപ്പെട്ട് ഇസ്ലാം ദീനിന്റെ വിധിവിലക്കുകളൊന്നും ഇല്ല, അഥവാ ജായിസാണ്. കല്ലുള്ള മോതിരം ഉപയോഗിക്കാം, അതുകൊണ്ട് തെറ്റില്ല, അനുവദനീയമാണ്. എന്നാൽ ചില മഹാന്മാര് ബറക്കത്തിന് വേണ്ടി അതിന് പറ്റുന്ന ആളുകൾ ആരെങ്കിലും തന്നാൽ അത് ഉപയോഗിക്കുന്നത് ആ ബറക്കത്ത് കിട്ടും. അല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് സുന്നത്ത് ഹറാമൊന്നും വരൂല, മുബാഹ ഹലാലാണ്. പക്ഷേ ബറക്കത്തിന് വേണ്ടി ആരെങ്കിലും കൊടുത്താൽ അത് ഉപയോഗിക്കുമ്പോൾ ബറക്കത്തുണ്ടോ? അത് രണ്ടുമല്ല ചോദ്യത്തിന്റെ പോയിന്റ്. ചോദ്യത്തിന്റെ പോയിന്റ് മൂന്നാമതൊന്നാ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് അവന്റെ ജീവിതത്തിൽ വല്ല ഗുണദോഷങ്ങളുണ്ടോന്ന്. അതാപ്പൊ ചോദ്യം. അത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയേണ്ട വിഷയമാണ്. ചില കല്ലുകൾക്ക് പ്രഷർ നിയന്ത്രിക്കാൻ ഉള്ള പ്രത്യേക കഴിവുണ്ടെന്നും ചില കല്ലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായി ചില ഗുണങ്ങളുണ്ട് എന്നും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് പരിചയമുള്ള ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ബന്ധിച്ചുള്ള ഇൽമ്, കിതാബോധ്യ ഇൽമ് എന്റെ കയ്യിലില്ല. ചില മഹാന്മാരങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് ചില പ്രത്യേക രോഗമുള്ള ആളുകൾ, നമ്മളെ കണ്ടിട്ടില്ലേനോ, ചൈനക്കാർ ഇറക്കിയിരുന്ന ഒരു വളണ്ട്, ആ വളയിൽ പ്രത്യേകിച്ച് കല്ലുകൾ പഠിപ്പിച്ചിട്ടുണ്ടാവും, പ്രഷർ നിയന്ത്രിക്കാൻ കഴിയും എന്ന് പറയുന്നത് ഈ കല്ലിന്റെ ഒരു പ്രത്യേകത കൊണ്ട്. എന്നതുപോലെ ചില മോതിരങ്ങൾ ഉപയോഗിക്കുന്ന കല്ലുകൊണ്ട് ഇവന് ആത്മരോഗ സംബന്ധമായ ചില രോഗങ്ങൾക്ക് ശമനം കിട്ടാന്, അതല്ലെങ്കിൽ
മറ്റേ രക്തസമ്മർദ്ദത്തിനെ നിയന്ത്രിക്കാനൊക്കെ കഴിവുള്ള ചില കല്ലുകൾ ഉണ്ട് എന്ന് പറയുന്നത്, അതിന്റെ ബർക്കത്തും കറാമത്തും ഒന്നുമല്ല, ഒരു വസ്തുവിനുള്ള കാന്തക്കല്ലിന്റെ കഥ പറഞ്ഞേക്ക് അതിൻ്റെതായ പ്രകൃതിപരമായ ചില ഗുണങ്ങളാണ്. അങ്ങനെ ചില വ്യക്തികളുടെ രക്തഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ചില ആരോഗ്യപരമായ ഗുണങ്ങളുള്ള കല്ലുകളുണ്ട്. മറ്റ് ചിലരെ സംബന്ധിച്ച് അത് അപകടകാരിയാവും, കാരണം അയാളുടെ രക്തഗ്രൂപ്പും ഈ കല്ലിന്റെ പ്രത്യേകതയും തമ്മിൽ ഒത്തുപോകുന്നതല്ല. അതൊക്കെ വൈദ്യശാസ്ത്രപരമായി അറിയുന്ന കല്ലിന്റെ പ്രത്യേകതകൾ പഠിച്ച ആളുകൾ പറയേണ്ട വിഷയമാണ്. ഇസ്ലാം ദീന് സംബന്ധമായിട്ട് എല്ലാ ഉപകാരങ്ങളും ഉപദ്രവങ്ങളും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അതിന് അള്ളാഹു തന്നെ ചില വസ്തുക്കൾ സബബാക്കി വെച്ചിട്ടുണ്ടാവും, ചിലത് ഉപദ്രവത്തിന് സബബാവും, അതുകൊണ്ട് ഉപദ്രവം ഉണ്ടായെന്ന് വരും. ചിലത് ഉപകാരത്തിന് സബബാവും, അതുകൊണ്ട് ഉപകാരം കിട്ടിയെന്ന് വരും. രണ്ടായാലും ഇത് കേവലം സബബുകൾ മാത്രമാണ്. പക്ഷെ ഏതാണ് ചില ആളുകൾക്ക് യോജിക്കുക യോജിക്കാത്തതെന്ന് അത് സംബന്ധിച്ച് ഇൽമുള്ള ആളുകളോട് ചോദിക്കേണ്ടതാണ്. ഉപയോഗിക്കുന്ന ഇസ്ലാമിന്റെ ഫിഖാണല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിന്റെ വിധി അത് ജായിസാണ്, അനുവദനീയമാണ്, തെറ്റില്ല. ഇന്ദ്രിയം ഉണ്ടാക്കി പുറപ്പെടുന്നതിന്റെ വിധി എന്താണ്? വഅലൈക്കും അസ്സലാം. മനിയ പുറപ്പെടിക്കുക, ഇന്ദ്രിയം പുറപ്പെടിക്കുക, ഇസ്തിംനാഅ് എന്നാണ് അതിന് ഫിഖ്ഹിൽ സാങ്കേതികമായി പറയുന്ന പേര്. സ്വയംഭോഗം എന്ന് അതിന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കാണാം. സ്വന്തം പ്രവൃത്തി കൊണ്ട് മനിയ പുറപ്പെടിക്കുന്നതിന് വിധി ഹറാമാണ് എന്നാണ്. ഭാര്യയുടെ കൈകൊണ്ടോ ശരീരഭാഗങ്ങളെ കൊണ്ടോ ആണെങ്കിലേ അത് ഹലാലാവും. സ്വന്തം കൈകൊണ്ടോ മറ്റ് ഉപകരണങ്ങളുടെ മാർഗേണയോ മറ്റൊരാളുടെ ശരീരഭാഗം കൊണ്ടോ കൈകൊണ്ടോ ഒക്കെയാകുമ്പോൾ അത് ഹറാമാകുന്നു. ആകെ അനുവദനീയമായത് ഖുർആനിൽ പറഞ്ഞത് രണ്ട് മാർഗമാണ്. അത് നിലവിൽ ഇന്ന് ഒന്നേ ഉള്ളൂ. ഏത്? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമനിബ്തഗാ വറാഅ ദാലിക ഫഉലാഇക ഹുമുൽ ആദൂൻ. ഖുർആൻ ഒരു സംശയത്തിനും വഴിയില്ലാതെ വെട്ടി തുറന്നാ ഖുർആൻ പറയുന്നത്. എങ്ങനെയാണോ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുന്നവരുമാണ് ആ സത്യവിശ്വാസികൾ. ഗുഹ്യസാധനങ്ങളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല അലാ അസ്വാജിഹിം, അവരുടെ ഇണകളുമായിട്ട് ഒഴിച്ച്. ഇണകളെ തൊട്ട് ഗുഹ്യസ്ഥാനം സൂക്ഷിക്കേണ്ടതില്ല, അഥവാ ഭാര്യയെ തൊട്ടിട്ട് ഭർത്താവോ ഭർത്താവിനെ തൊട്ട് ഭാര്യയോ ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കേണ്ടതില്ല. ഗുഹ്യസ്ഥാനം പരസ്പരം ഉപയോഗിക്കാൻ അനുവദിക്കപ്പെട്ടത് ഭാര്യയും ഭർത്താവും തമ്മിലാണ്. രണ്ടാമത് പറയുന്നത് ഔ മാ മലക്കത്ത് അയ്മാനുഹും, നിയമപരമായി അടിമ സമ്പ്രദായം നിലവിലുണ്ടായിരുന്ന സമയത്ത് തന്റെ അടിമ സ്ത്രീയുമായി കൊണ്ടും ലൈംഗികമായ ബന്ധപ്പെടാം, ആ അടിമ സ്ത്രീക്ക് അവൻ അവളുടെ യജമാനനുമായും ബന്ധപ്പെടാം. ഇത് രണ്ട് വിവാഹം ചെയ്ത ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലും വില കൊടുത്തു വാങ്ങിയ നിയമപരമായ അടിമയും ഉടമയും തമ്മിലും മാത്രമേ ലൈംഗികമായ പ്രവർത്തനങ്ങൾ അനുവദിക്കപ്പെടുകയുള്ളൂ. സ്വന്തം ഭാര്യ ഭർത്താക്കന്മാരും അടിമ ഉടമയും അല്ലാതെ ലൈംഗികമായ പ്രവർത്തനം ആരുദ്ദേശിച്ചോ ആരിടപെട്ടോ അള്ളാഹുവിന്റെ നിയമത്തെ ലംഘിച്ചവരാണ് അവർ എന്ന് ഖുർആൻ. അതുകൊണ്ട് സ്വയംഭോഗം ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ ഭാര്യയല്ലാത്ത മറ്റുള്ളവരെ ഉപയോഗിച്ചുകൊണ്ടോ ഉള്ള ഈ സ്ഖലനമുണ്ടാക്കൽ മനിയ പുറപ്പെടിക്കൽ ഹറാമാകുന്നു. ഹറാമിന് പല കാറ്റഗറിയുണ്ട്. വ്യഭിചാരം, അതുപോലെ തന്നെ സ്വവർഗഭോഗം, അത് തന്നെ പിന്ദ്വാരത്തിലുള്ള ഭോഗം, ഇതാണ് ഏറ്റവും കഠിനമായ കുറ്റം. അതിൻ്റെ താഴെയാണ് പറഞ്ഞ സ്വവർഗം തന്നെ മുഫാഹദത്ത് എന്ന് പറയും. അതായത് കാൽ തുടകൾക്കിടയിൽ ലൈംഗിക പ്രവർത്തനം നടത്തിക്കൊണ്ട് സുഖം അനുഭവിക്കുക, അത് വ്യഭിചാരത്തിന്റെ അതുപോലെ തന്നെ ബുധമൈഥുനത്തിന്റെ തൊട്ട് താഴെയുള്ള ഹറാമാണ്. അതിന്റെ താഴെയാണ് സ്വയംഭോഗം, ഒക്കെ ഹറാം തന്നെയാണ്.
പക്ഷേ ഹറാമുകൾ വ്യത്യസ്ത ഡിഗ്രി അവസ്ഥയിലും ദർജയിലുള്ളതാണ് എന്ന് മാത്രം. ഏതായാലും അതൊക്കെ ഹറാമായ രീതി തന്നെയാണ്. അനുവദനീയമായ രീതി, ഹലാലായ രീതി ഭാര്യയുമായും ഭർത്താവുമായും ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതിൽ ഹറാമായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഹറാമായത് രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഹൈലോ നിഫാസോ ഉള്ള സമയത്ത് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുക. രണ്ട്, ഭാര്യയുടെ പിന്തുവാരത്തിൽ ലൈംഗിക പ്രവർത്തനം നടത്തുക. ഇത് രണ്ടും ഹറാമാണ്. അല്ലാത്തതൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം ഹലാലാണ്. അസ്സലാമു അലൈക്കും സാർ. രണ്ട് ചോദ്യമാണ് എനിക്കുള്ളത്. ഒന്ന്, പുതിയൊരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ യാസിൻ സൂറത്ത് അതുപോലെ ഖുർആൻ സൂറത്തുകൾ ഊതിയ വെള്ളം കാൽമൊഴിച്ചിട്ട് വീട്ടിലേക്ക് കയറണമെന്ന്, അത് നല്ലതാണെന്ന് നാട്ടിലെ ഒരാൾ പറഞ്ഞിരുന്നു. അതിനൊരു ഇസ്ലാമിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പണ്ട് നിലനിരുന്ന രീതിയാണെന്നാണ് അയാൾ പറഞ്ഞതെന്ന്. വേറൊരു ചോദ്യം എന്താ വെച്ചാൽ, ഈ നമ്മള് ഭാര്യമാർക്ക് ഈ മെൻസസ് ഉണ്ടാകുന്ന സമയത്ത് അവരെ മുട്ടുപൊക്കളുടെ ഇടയിൽ ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ അവിടെ കൈകൊണ്ടോ ഒക്കെ തൊട്ടുപോയാലുള്ള പിന്നെ പരിഹാര മാർഗം എന്താണ്? ഇത് രണ്ടും അറിഞ്ഞു കൊള്ളണമെന്നുണ്ട്. അസ്സലാമു അലൈക്കും. വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ആദ്യമായി വരുന്ന ഈ പെൺകുട്ടിയെ യാസീനോദി മന്ത്രിച്ച വെള്ളം കൊണ്ട് കാൽ കഴുകി കയറുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വിവരമുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാകാൻ നിവൃത്തിയില്ല. എനിക്കറിയില്ല, അറിയാത്ത നമ്മൾ പറയാൻ പറ്റൂലല്ലോ. ഒരു നല്ല കാര്യമാണ് ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്നും നല്ലൊരവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹയറായത് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അതിന് വിരോധമില്ല. അതിനെ സംബന്ധിച്ച് കൂടുതൽ എനിക്ക് അറിയില്ല. ഏതായാലും ഹയറ് വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഓള വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടത്തേക്കാൽ വെച്ച് ഇറങ്ങുക, ബിസ്മില്ലാ ഇറങ്ങുക, അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പുതിയാപ്പളിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാല് വെച്ച് കയറുക, ബിസ്മി ചൊല്ലി കയറുക, ബർക്കത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഭാര്യയും ഭർത്താവും ആദ്യമായി ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ബാറക്കല്ലാഹു ലി കുല്ലി വാഹിദിൻ മിന്നാ ഫീ സ്വാഹിബിഹി, എനിക്ക് നിന്നിലും നിനക്ക് എന്നിലും പരസ്പരം അള്ളാഹു സുബ്ഹാനഹു വതആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് തലയിൽ കൈവച്ച് ദുആ ചെയ്യൽ സുന്നത്താണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ശുദ്ധിയുള്ള സമയമാണെങ്കിൽ വുദു ചെയ്ത് ഭാര്യയും ഭർത്താവും രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് പ്രത്യേകം ഉത്തമമാണ്. ആദ്യം ഒരുമിച്ച് കൂടുന്ന സമയത്ത് സുന്നത്ത് നിസ്കാരം കൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് കൂടുക എന്നത് അവരുടെ ജീവിതത്തിൽ മുഴുവനും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യാൻ കാരണമാകും. അതൊക്കെ എനിക്കറിയാം, മറ്റേത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തെറ്റാണെന്നും ഞാൻ പറയില്ല, അതിന്റെ വിധി പറയാൻ എനിക്കിട്ട് അറിയില്ല. എനിക്കറിയാത്ത കാര്യം ഞാൻ പറയാൻ പറ്റൂലല്ലോ. ഇതൊക്കെ ഹദീസിലുള്ളതും മഹാന്മാരായ മുൻഗാമികൾ പഠിപ്പിച്ചതുമാണ്. മറ്റേത് ആ പറഞ്ഞ ആൾ അതിനെ സംബന്ധിച്ച് വിവരമുള്ള ആളായിരിക്കും, അതുകൊണ്ട് അത് സ്വീകരിക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തേത് മുട്ടുമുക്കളട ഹൈറുള്ള സമയത്ത് സാധാരണക്കാരെ സംബന്ധിച്ച് മുട്ടുമുക്കളട മറയില്ലാതെ ഉപയോഗപ്പെടുത്തുന്നത് ഹറാമാണ് എന്നാണ്. ശരിയല്ലേ? അത് മനഃപൂർവ്വം ചെയ്തെത്തുകയാണെങ്കിൽ അള്ളാഹുവിനോട് പുറത്തു തേട, വേറെ വിധിയൊന്നും ചെയ്യേണ്ടതില്ല. ഹലോ സുഹൃത്തുക്കളെ, ഈ അടുത്താള് പെട്ടെന്ന് മൈക്ക് എടുക്കുക, ഇവരുടെ ആവശ്യമില്ലാത്ത ആളുകൾ കൈപ്പൊക്കി നിൽക്കരുത്. അഡ്മിന്മാര് മൈക്ക് എടുക്കുന്നില്ല, പെട്ടെന്ന് റോട്ട് താഴേക്ക് നിർത്താൻ അടുത്ത ആളുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുക. ഇവരുടെ സമയം കളയരുത്, ടൈം ഏകദേശം ആയി തുടങ്ങി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഭാര്യന്റെ അമ്മായിനെ തൊട്ടാവുള്ളൂ എന്നൊരു സംശയമുണ്ട്.
അതുപോലെ ഇവിടെ ഈ സൗദി അറേബ്യയിലൊക്കെ ഈ സുന്നത്ത് സംസ്കരിക്കുന്ന ആളുകളെ പിന്നിൽ നിന്ന് ഇവരൊക്കെ ജമാഅത്തിൽ നൂറ് സംസ്കരിക്കാൻ വരുന്ന ആളാണെങ്കിൽ സുന്നത്ത് സംസ്കരിക്കാൻ, അല്ലെങ്കിൽ സംസ്കാരം കഴിഞ്ഞു വരുന്ന ആളും സുന്നത്ത് സംസ്കരിക്കുന്ന ആളെ പിന്തുടർന്ന് സംസ്കരിക്കുന്നുണ്ട്. അതിന്റെ വിജയന്ത അതും കൂടി ഒന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ദുഹുർ ഫർള് നിസ്കരിക്കുന്ന ആള് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകളോട് തുടർന്ന നിസ്കാരം ചെയ്യാവും, പക്ഷേ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടുന്നതല്ല. ജമാഅത്തിന്റെ 27 ദറജ എന്നത് ഇയാൾ സുന്നത്ത് നിസ്കരിക്കാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഫർള് നിസ്കരിക്കുന്ന ഒരാൾ അയാളോട് തുടർന്നാൽ ആ 27 ദറജ എന്ന് പറയുന്നത് ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടുന്നതല്ല, എന്നാൽ നിസ്കാരം ചെയ്യാവും. അറിഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിലും നിസ്കരിക്കണേൽ കേടില്ല, അയാൾ സലാം വീട്ടിയ ബാക്കിയുള്ള എഴുന്നേറ്റ് നിസ്കരിച്ച് പൂർത്തിയാക്കിയാൽ മതി. ഓക്കെ, ഒന്നാമത്തെ എന്തേനി ചെറുപ്പുസ്താദേ? ചെറുപ്പുസ്താദ് എവിടെ പോയോ? ഇല്ലല്ലോ. ആ അമ്മായി, ഭാര്യയുടെ അമ്മായിയുടെ വിധി അവർ അന്യസ്ത്രീയാവുന്നു. ഇത് ഉമ്മമാർക്ക് പ്രത്യേകമുള്ള പോസ്റ്റാണ് തൊട്ടാവൂരിയിലാന്നുള്ളത്. ഭാര്യയുടെ ഉമ്മ, ആ ഉമ്മാടെ ഉമ്മ, ഭാര്യയുടെ ഉപ്പാടെ ഉമ്മ എന്നിങ്ങനെയുള്ള നേരെ ഉമ്മമാർക്ക് മാത്രമേ ഈ തൊട്ടാവുമുറിയില കാണലാലാണ് എന്ന നിയമം ബാധകമാവുന്നുള്ളൂ. അതുപോലെ തന്നെ സഹോദരി, അവരൊക്കെ ഓർമ്മക്കാരാ, ഭാര്യയുടെ പിതാവ് അഥവാ അമോശന്റെ സഹോദരി, അത് തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞു അമ്മായി എന്ന് പറഞ്ഞാൽ തന്നെ അത് തൊട്ടാവുമുറി അന്യസ്ത്രീയാണ്. ഇത് ഉമ്മമാർക്ക് മാത്രമാണ് വിവാഹ ബന്ധത്തിലൂടെ ഈ ഹറാമാവുന്നത്. അതായത് ഭാര്യയുടെ നേരെ ഉമ്മ, ആ ഉമ്മാന്റെ ഉമ്മ, അതല്ലെങ്കിൽ ഭാര്യയുടെ വാപ്പാന്റെ ഉമ്മ, ഇങ്ങനെ ഉമ്മ പട്ടികയിൽ വരുന്നവർക്ക് മാത്രമാണ് വിവാഹബന്ധത്തിലൂടെ തൊട്ടാൽ വുദു മുറിയാത്ത കാണൽ ഹലാലാവുന്ന ആളുകളുള്ളൂ. അല്ലാതെ അവരുടെ ഭർത്താവിന്റെ വാപ്പാന്റെ സഹോദരിമാര്, അതുപോലെ തന്നെ ഭാര്യയുടെ ഉമ്മ, ഭാര്യയുടെ വാപ്പാന്റെ സഹോദരിമാര് എന്നല്ല, ഭാര്യയുടെ ഉമ്മാന്റെ സഹോദരിമാര്, അവരൊക്കെ അന്യസ്ത്രീകളാണ്. ഭാര്യയുടെ ഉമ്മ അമ്മായിമ്മ, ആ അമ്മായിമ്മാന്റെ ഏട്ടത്തി അനിയത്തി, ചെറിയമ്മായിമ്മ വല്യമ്മായിമ്മ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അവരൊക്കെ അന്യസ്ത്രീകളാണ്. അവരൊക്കെ തൊട്ടാവ് മോറി കാണലാലാവൂല. ഇത് ഈ ഉമ്മമാർക്കുള്ള പ്രത്യേക പ്രശ്നമാണ് തൊട്ടാവ് മോറിയില്ലാന്നുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്ന ആ എൻ്റെ നെറ്റ് സ്ലോ ആണ് കിട്ടാൻ കുറച്ച് ഒഴുകുന്നത്. എല്ലാവരും ക്ഷമിക്കുക, മൈക്ക് എടുക്കാൻ ഒഴുകുന്നതല്ല. പിന്നെ ഒരു ചോദ്യം വന്നത്, പിന്നെ ഈ പ്രസവ സമയത്തിൻ്റെ കുറച്ച് മുമ്പുണ്ടാവുന്ന, നമ്മൾ ക്ലാസ് പറഞ്ഞ സഹോദരി കേൾക്കാനായിട്ടാണ് തോന്നുന്നത്, എനിക്കും ശരിക്കും ഞാൻ മറന്നുപോയി. പ്രസവ സമയത്തിൻ്റെ മുമ്പ് പിന്നെ വരുന്ന ബ്ലീഡിങ്, ആ വേദനയോടനുബന്ധിച്ച് വരുന്ന ബ്ലീഡിങ് പിന്നെ അത് ഉണ്ടായാല് പിന്നെ നിസ്കാരം. പി എം ഇപ്പോൾ പോയി പാഠമൊന്നിന്റെ മുകളൊന്നും ഒന്ന് വീണോണ്ട് വായിക്കാൻ പോയി. ആ പ്രസവ വേദന ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ് നിഫാസിൽ പെടുമോ? ഇല്ലെങ്കിൽ ആ സമയത്തുള്ള നിസ്കാരം മടക്കി നിസ്കരിക്കണമോ എന്നാ ചോദ്യം. അസ്സലാമു അലൈക്കും. ഇരിക്കന്നെയാണ് പറഞ്ഞു കൊടുക്കാനല്ലേ ഉള്ളു കീശിരി, ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ. കീശിരി ഒക്കെ പഠിച്ചിട്ട് ആകെപ്പാടെ ഈ പി എം വന്ന് അട്ടിയാണേക്ക് രാവിലെ മുതൽക്ക് പാതിര പഠിച്ച നേരം വെൾക്കൂൾ ഇത് കേട്ടു തിരക്കല്ലേ. അപ്പൊ എന്നോറ്റും അട്ടിക്ക് എൽമ വന്ന് കൂടിയിട്ട് വേറിച്ചെടുക്കാൻ കഴിയണില്ല. മെമ്മറി കുറച്ച് സ്ലോ ആണ് എന്നുള്ളതാണ്. മെമ്മറി നല്ല പവർ ഉണ്ടെങ്കിൽ വേഗം ആ സ്റ്റോർ ചെയ്തൊക്കെ നോക്കിയാൽ ചോദ്യം വരുമ്പോഴത്തിന് ഉത്തരം പറയാൻ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോ പ്രസവവേദന തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന രക്തം
24 മണിക്കൂർ പ്രസവത്തിന് മുമ്പ് പൂർണ്ണമായി ഉണ്ടാവുകയും അതിന്റെ മുമ്പ് 15 ദിവസത്തിന്റെ ഉള്ളിൽ മുമ്പ് ഹൈള ഉണ്ടായിട്ടില്ല എങ്കിൽ ഇത് ഹൈളാണെന്ന് കൂട്ടാൻ പറ്റും. പക്ഷേ 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല, അതിന്റെ മുമ്പ് പ്രസവം നടന്നു എന്നാൽ ഈ രക്തത്തിന്റെ പേര് ദമു ഫസാദ് എന്ന്, അഥവാ അതിന് ഇസ്തിഹാലത്തിന്റെ വിധിയാണ്. ആ സമയത്തുള്ള നിസ്കാരം കളാ വീട്ടണം. മനസ്സിലായില്ലേ? പ്രസവരക്തം എന്ന നിഫാസിന്റെ വിധി വരുന്നത് പ്രസവം പൂർത്തിയായതിന്റെ ശേഷം മാത്രം. അതുവരെ ഉണ്ടാകുന്ന രക്തം എന്തായാലും നിഫാസിൽ പെടൂല. ഹൈറലാകാൻ സാധ്യത സൗകര്യം ഉണ്ട്, സാഹചര്യം ഉണ്ടെങ്കിൽ ഹൈറലാണെന്ന് കൂട്ടാം, അതില്ലെങ്കിൽ ഇസ്തിഹാലത്താണെന്ന് വെച്ചിട്ട് ആ സമയത്തുള്ള നിസ്കാരം പിന്നീട് നിസ്കരിച്ച് വീട്ടേണ്ടതാണ്. ഓക്കെ. ചോദ്യം, പിന്നെ നമ്മൾ സൗദിന്നൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയോട് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ സലാം പറയല്ലാതെ നമ്മുടെ റൂമിൽ എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞതായിരിക്കും. അസ്സലാമു അലൈക്കും. യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ സലാം പറയലല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാണ്ട് അങ്ങനെയൊന്നും എൻ്റെ കാഴ്ചപ്പെട്ടിട്ടില്ല. മറ്റേത് പറഞ്ഞത് ഫസ്റ്റിൽ കൂടുമ്പോൾ ഒരുമിച്ച് കൂടുമ്പോൾ, വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ആദ്യം ഒരുമിച്ച് കൂടുന്ന സമയത്ത് തലയിൽ കൈവച്ചുകൊണ്ട് ബാറക്കല്ലാഹു ലികുല്ലി വാഹിദി മിന്നാ ഫീ സാഹിബിഹി, നമ്മളിൽപ്പെട്ട ഓരോരുത്തർക്കും പരസ്പരം മറ്റുള്ളവരിൽ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്നത് അത് ഫസ്റ്റിൽ കണ്ടുമുട്ടുമ്പോൾ പറയുന്നത്. അല്ലാതെ സാധാരണഗതിയിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ പ്രത്യേകം ചെല്ലേണ്ട ദിക്റുകൾ എൻ്റെ ധാരണയിൽ ഓർമ്മയിലില്ല. ഇനി നിങ്ങൾക്ക് കൂടുതൽ അത് സംബന്ധിച്ച് അറിയണമെങ്കിൽ നമ്മളെ കൈക്കൂട്ട് ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടാവും നാളെ മുതൽ അജ്മീർ, മറ്റേ എവിടെ നാവൂർ പോയതായിരുന്നു അവർ. അപ്പോൾ നാളെ മുതൽ അങ്ങനെ അവിടെ ചോദിച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെക്കാൾ കൂടുതൽ അറിയുന്ന ആള് കൈക്കോട്ട് ഉസ്താദാ. ഇതേതായാലും പറയാം, സലാം പറയുക, അതെപ്പോഴും നമ്മളൊരു ശീലമാക്കി മാറ്റുക. ഭാര്യമാരെ കണ്ടുമുട്ടുമ്പോഴും നമ്മളെ മക്കളെ കണ്ടുമുട്ടുമ്പോഴും എവിടുന്ന് കണ്ടുമുട്ടുമ്പോഴും സലാം പറയുക. അതുപോലെ തന്നെ ഫോൺ ചെയ്യുമ്പോൾ സലാം പറയുക. സലാം പറയാൻ ശീലിപ്പിക്കുക. നമ്മൾ മറ്റാർക്ക് സലാം പറയുന്നതിനേക്കാളും കടമ നമ്മുടെ മക്കളോടും നമ്മുടെ ഭാര്യമാരോടും പറയാനാണ്, അവർ നമ്മളോടും പറയാനാണ്. ഇങ്ങോട്ട് വിളിക്കുമ്പം അവർ തന്നെ സലാം പറയട്ടെ, നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മൾ സലാം പറയുക. അത് മക്കളോടും പറയണം, അതുപോലെ ഭാര്യയോടും പറയണം. നേരിട്ട് കാണുമ്പോഴും വേണം സലാം പറയാം. ആദ്യം ശീലമില്ലാത്ത ആളുകൾക്ക് ഫസ്റ്റിൽ ആവുമ്പോൾ അതൊരു എന്തോ ഒരു പൊറുതിയോട് തോന്നും. ഒന്ന് രണ്ടെട്ടൺ കഴിഞ്ഞാൽ പിന്നെ ആ പൊറുതിയോട് പോയി. നമ്മൾ പറയാൻ ഏറ്റവും ബന്ധപ്പെട്ടത് നമ്മുടെ അമ്മ വാപ്പമാര്, നമ്മുടെ ജേഷ്ഠാഞ്ചന്മാര്, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കൾ എന്നവരോട്, അവരോട് നേരിട്ട് സലാം പറയാൻ തന്നെ വേണം. അതൊരു ശീലാക്കുക. വേറെ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ പ്രത്യേകം ചെല്ലേണ്ടത് ഇപ്പോൾ എൻ്റെ ഓർമ്മയിലില്ല. അത് നിങ്ങൾ ഇൻഷാല്ലാ സൗകര്യപ്പെടുകയാണെങ്കിൽ നാളെ കൈക്കൂട്ട് ഉസ്താദിന്റെ ക്ലാസ് ഉണ്ടാവും, അവിടെ ചോദിക്കും. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. പിതാവ് ജീവിച്ചിരിപ്പോൾ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സുഹൃത്തുക്കളെ ഒന്ന് ക്ഷമിക്കണം, നേരത്തെ ഇവിടെ ഇങ്ങനെ മൈക്കിന്റെ അടുത്ത് എത്തിയ സെയ്തലവി 556 എന്ന സുഹൃത്ത് ആരോ ഡോട്ടിട്ട് താഴ്ത്തിയതാണ്. അത് പെശക് പറ്റിയതായിരിക്കും. അതുകൊണ്ട് ആ സുഹൃത്ത് ചോദിച്ചതിന് ശേഷം മറ്റുള്ള ഇല്ല, സെയ്തലവി ലൈനിലുണ്ട്. സെയ്തലവി 586 78 60 എന്ന ആള് ലൈനിൽ കൈപൊക്കി നിൽക്കുന്നു. അദ്ദേഹം ചോദിച്ചതിന് ശേഷം മറ്റുള്ള ആളുകൾക്ക് മൈക്ക് എടുക്കാവുന്നതാണ്. അതിനാ ഡോട്ടിട്ട് എല്ലാവരും ക്ഷമിക്കണം, ക്യൂ പാലിക്കണം, ആരും മൈക്ക് ചാടിയെടുക്കരുത് എന്ന് ഓർമ്മപ്പെടുന്നു. കേൾക്കണില്ലേ? എനിക്ക് നിങ്ങള് ഞാനൊരു സ്ഥലം വാങ്ങാൻ വേണ്ടി 5 ലക്ഷം രൂപ ഒരാളെടുത്ത് കൊടുത്തിരുന്നു. ആ സ്ഥലം വാങ്ങി ലാഭം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ എങ്ങനെ എനിക്ക് ജക്കാത്ത് വരിക? ഒന്നത്. രണ്ട്, അമ്മോഷന് ഒരു 1.5 ലക്ഷം രൂപ ഞാൻ കടമായിട്ട് കൊടുത്തിരുന്നു വീട് പണിക്കാണ്. അതിന് എനിക്ക് ജക്കാത്ത് വരുമോ എന്ന് പറയാൻ വേണ്ടിട്ട് ചോദിക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ശബ്ദം കുറവാ സൈതലവിന്റെ. രണ്ട് ചോദ്യമാണ്. അമ്മോശൻ 1.5 ലക്ഷം ഉറപ്പിക കടമായിട്ട് കൊടുത്തിരുന്നു, അദ്ദേഹത്തിന് എന്തോ വീട് പണിക്കോ മറ്റോ.
കടമായിട്ടാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ അതിന് സക്കാത്ത് വേണ്ടി വരും. കാരണം നിങ്ങൾക്ക് കിട്ടാനുള്ള സംഖ്യയുടെ സക്കാത്ത് എന്ന നിലക്ക് എപ്പോഴാണോ അത് തിരിച്ചു കിട്ടുന്നത് അതുവരെ എത്ര കൊല്ലമായിട്ടാണെങ്കിലും അത്രയും കൊല്ലത്തിന്റെ സക്കാത്ത് 2.5% വീതം കൊടുക്കേണ്ടതാണ് കിട്ടാനുള്ള കട. അത് പക്ഷേ എങ്ങനെ ചെയ്യാം, ഓരോ കൊല്ലവും പൂർത്തിയാവുന്ന സമയത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ കിട്ടുമ്പോൾ ഒന്നിച്ച് എത്ര കൊല്ലമായിട്ടുണ്ടെന്ന് വെച്ചാൽ അതിന് മൊത്തവും കൊടുക്കാം. കൊടുക്കേണ്ടത് ആകെ സംഖ്യയുടെ 2.5%. പിന്നെ ആദ്യത്തെ ചോദ്യം വേണ്ടത്ര വ്യക്തമല്ല, എനിക്ക് ഓർമ്മയില്ലായല്ല, ചോദ്യം എനിക്കറിയാം പക്ഷേ ചോദ്യം വ്യക്തമായിട്ടില്ല. 500,000 രൂപ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നു, ലാഭം കിട്ടിയാൽ തരാം എന്ന് പറഞ്ഞിരുന്നു, അതിന്റെ ചക്കാത്തിന്റെ വിധി എന്താണ്? മനസ്സിലായിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാൽ പോരാ. നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിൽ 500,000 രൂപ കൊടുത്തത് അദ്ദേഹം ഭൂമി കച്ചവടം ചെയ്യുന്നതിൽ ഷെയറായിട്ടാണോ കൊടുത്തത് എങ്കിൽ അദ്ദേഹത്തിന്റെ ആ കച്ചവടം ആകെ എത്ര തുകക്കുണ്ട് എന്ന് നോക്കി ആ തുകയുടെ 3% വരും നിങ്ങൾ കൊടുത്ത കാശ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ലാഭനഷ്ടങ്ങൾക്ക് നിങ്ങൾ ഉത്തരവാദിയാവുന്ന നിലക്ക് നിങ്ങൾ ആ കച്ചവടത്തിൽ ഷെയർകാരനാണ്. അങ്ങനെ വരുമ്പോ കാശിനല്ല നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത്, കൊടുത്ത 500,000 നിങ്ങൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ഈ ഭൂമി കച്ചവടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷം പൂർത്തിയാവുന്ന സമയത്ത് നിലവിലുള്ള ഭൂമി എന്ത് വിലക്ക് ഇന്ന് വാങ്ങാനാകും എന്ന് വില കെട്ടിയിട്ട് അതനുസരിച്ച് നിങ്ങളുടെ വിഹിതം ഇപ്പോൾ എത്രയുണ്ട് എങ്കിൽ അതിന്റെ 2.5% കൊടുക്കേണ്ടത്. പക്ഷേ ഇതൊന്നും നിങ്ങളെ ചോദ്യത്തിൽ നിന്നിട്ട് വേണ്ടത്ര വ്യക്തമായിട്ടില്ല. ചോദ്യം വ്യക്തമായി പറഞ്ഞെങ്കിലേ മസല വ്യക്തമായി പറയാൻ കഴിയൂ. ഇന്നലെ ഒരാൾ സുന്നത്ത് സ്കരിക്കണം ഫർദ് സ്കരിക്കണമെന്ന് ചോദിച്ചടങ്ങാറായതുപോലെ ഇന്ന് അദ്ദേഹം വ്യക്തമായി ചോദ്യം ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിഞ്ഞു എന്നതുപോലെ ആ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഒന്നുകൂടി വ്യക്തമാകേണ്ടതുണ്ട് എന്ന് ഉണർത്തുന്നു ഞാൻ മൈക്കൂട്ടി. അസ്സലാമലൈക്കും സാറേ. നമ്മുടെ നാട്ടില് വിവാഹത്തിന് മുന്നേയായിട്ട് പെണ്ണുകാണൽ ചടങ്ങിന് കൊണ്ടുപോയിരുന്ന സ്വർണത്തിന്റെ യഥാർത്ഥ അവകാശം ആ പെണ്ണിന് തന്നെയാണോ അല്ല ഭർത്താവിനാണോ ഒന്ന് വിശദീകരിച്ചാലും. അസ്സലാമലൈക്കും. സാധാരണ പെണ്ണ് കാണാൻ പോകുമ്പോ വള ഇടുക, മോതിരമിടുക എന്നൊക്കെ സമ്പ്രദായമുണ്ടത്ര ചില ഭാഗത്ത്, ഓരോ ഭാഗത്തും ഓരോ മട്ടം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉടമാവകാശം ആർക്കാണ്? അത് ഈ സമ്പ്രദായത്തിൻ്റെ നാട്ടു നടപ്പ് എങ്ങനെയാണോ അതനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഈ വളയിടുന്നത് അത് ആ പെൺകുട്ടിക്ക് അതിയ സമ്മാനമായി നാം കൊടുക്കുകയാണോ എങ്കിൽ അതിൻ്റെ ഉടമാവകാശം ആ പെൺകുട്ടിയുടേതായി. അതല്ല, അതൊരു കേവലം ചടങ്ങ് മാത്രമാണ് അഥവാ ഈ വിവാഹം നടക്കുന്നില്ലെങ്കിൽ ആ വള അല്ലെങ്കിൽ ആ മോതിരം തിരിച്ചു കൊണ്ടുവരലാണോ തിരിച്ചു കൊടുക്കലാണോ നാട്ടു നടപ്പ് എങ്കിൽ ഇപ്പോൾ ഇയാളുടേത് തന്നെ തൽക്കാലം ഒരു അടയാളം കെട്ടൽ മാത്രമേ ആയിട്ടുള്ളൂ എന്ന്. അപ്പൊ അതിന്റെ നാട്ടു നടപ്പ് സമ്പ്രദായം തീരുമാനിക്കേണ്ടത് അത് ആ പെൺകുട്ടിയുടെ ഉടമയായതായാണോ എന്റെ നടപടിക്രമം എങ്കിൽ അങ്ങനെ കൂട്ടും, ഇല്ലെങ്കിൽ ഇട്ട ഈ പുരുഷന്റേതായിട്ടും കൂട്ടുന്നതാണ്. അസ്സലാമലൈക്കും. രണ്ട് ചോദ്യം ഉണ്ട്, പിന്നെ ഒരു PM കൂടി വന്നിട്ടുണ്ട്, എന്റെ കൂടി മറുപടി കിട്ടിയാക്കുള്ളൂ. ഞാൻ എന്റെ ആദ്യത്തെ ചോദ്യം, ഒരു ചേലാകർമ്മം ചെയ്യാത്ത ഒരു കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ കഫൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? രണ്ടാമത്തെ ചോദ്യം മറുപടി പറയാൻ ഓർമ്മയുണ്ട്, ഈ പറഞ്ഞ ഭാര്യയുടെ സഹോദരിയെ തൊട്ടാൽ ഒതുമുറിയോ? ഭാര്യയുടെ സഹോദരിയെ വിവാഹം ചെയ്യൽ ഹറാമല്ലേ, അപ്പൊ അവളെ തൊട്ടാൽ ഒതുമുറിയോ എന്ന് രണ്ടാമത്തെ ചോദ്യം. പിന്നെ PM ചോദ്യം വന്നേക്കുന്നത്, ഇമാമ വേഗത കൂടിയ ആളാണെങ്കിൽ ഫാത്തിഹ ഓതാൻ ബുദ്ധിമുട്ടായാൽ എന്താണ് ചെയ്യേണ്ടതെന്ന്? അസ്സലാമു അലൈക്കും. ഭാര്യയുടെ സഹോദരി കെട്ടലലാലായ ആളാണ്, അതുകൊണ്ട് ഭാര്യ ഉണ്ടാവും കെട്ടുക എന്നല്ല, ഏതായാലും കെട്ടൽ ഹലാലായി പെട്ടതാണ്, തൊട്ടാവുന്ന മുറി കാണാൻ പാടില്ല.
അന്യസ്ത്രീയാണ്, ഭാര്യയുടെ അഞ്ചത്തെയാണെന്ന് അറിഞ്ഞിട്ടറിയില്ല, അന്യസ്ത്രീയാണ്, തൊട്ടാൽ ഉതു മുറിയും, കാണൽ ഹറാമാണ്. ഓക്കെ, ഒന്ന്. പിന്നെന്താ ചെറുപ്രസാദ്, നിങ്ങൾ ഇങ്ങനെ ഒരുങ്ങി നിന്നോളി അല്ല, എന്നാൽ ഇറ്റങ്ങൾ ഒന്നായിട്ട് ചോദിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് അവിടെ കിട്ടൂല. ആ മൂന്നാമത്തത്, മൂന്നാമത്തെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് രണ്ടാമത്തെ ചെറുപ്രസാദ് അടിച്ചോട്ടെ. ഇമാം ഇത്തിരി വേഗത കൂടുതലുള്ളതിനാൽ പിന്നെ ചെന്ന് തുടരുന്ന ആള് എന്ത് ചെയ്യണമെന്ന്, അദ്ദേഹം സാധാരണഗതിയിൽ ഇമാമിൻ്റെ കൂടെ തുടരുകയും മിതമായ രീതിയിൽ ഓതുകയാണെങ്കിൽ ഫാത്തിഹ ഓതാൻ സൗകര്യപ്പെടുന്ന അത്രയും സമയം നൃത്തത്തിൽ കിട്ടുന്ന രീതിയിൽ തക്ബീറത്തുലിഹ്റാം കെട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിയമപ്രകാരം ഫാത്തിഹ ഓതി പൂർത്തിയാക്കി ഇമാമിൻ്റെ കൂടെ പോകേണ്ടതാണ്. മറ്റുള്ളതൊക്കെ എണ്ണം പൂർത്തിയാക്കാൻ നിൽക്കേണ്ടതില്ല, ഇമാമിൻ്റെ കൂടെ തന്നെ പോകാം. അതായത് റുക്കുവയിൽ ഇവന് ഒരു വട്ടം സുബ്ഹാന റബ്ബിയൽ അളീം ഒബിയന്തി പറഞ്ഞ പോത്തിന് ഇമാമ സമിയല്ലാഹു ലിമൻ ഹമിദു പറഞ്ഞാൽ അത് മതിയാവും, ബേഗം സമിയല്ലാഹു ലിമൻ ഹമിദു പറയാം. അതുപോലെ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത്തി പറഞ്ഞ പോത്തിന് ഇമാമ സുജൂദ് പോയി, എന്നാ പിന്നെ അവിടെ പൂർത്തിയാക്കാൻ നിന്നോളണമെന്നില്ല, അവന് സുജൂദിൽ പോകാം. ഒരു വട്ടം സുബ്ഹാന റബ്ബിയൽ അഅലാ ഒബിയന്തി പറഞ്ഞ പോത്തിന് ഇമാമ സുജൂദിൽ നിന്ന് ഉയരുന്ന അവനും ഉയരാ. റബ്ബി ഗഫർലി വർഹംനി എന്ന് പറഞ്ഞ പോത്തിന് ഇമാമ അടുത്ത സുജൂദ് പോയി, എന്നാ ഇവനും കൂടെ പോകാം. ഫാത്തിഹയിൽ മാത്രം എന്ത് വേണം, സാധാരണഗതിയിൽ ഫാത്തിഹ കിട്ടാൻ സൗകര്യമുള്ള സമയമുണ്ട്, ഇവൻ തക്ബീർ കിട്ടുമ്പോൾ എങ്കിൽ ഫാത്തിഹ വേഗത്തിൽ ഓതി പൂർത്തിയാക്കേണ്ടതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സുന്നത്തുകളൊക്കെ ഒഴിവാക്കി ഫാത്തിഹ വേഗം പൂർത്തിയാക്കുക. അതിൻ്റെ മുമ്പ് ഇമാം റുക്കുവിൽ പോയാൽ അവന് വേഗത്തിൽ ഫാത്തിഹ പൂർത്തിയാക്കിയിട്ട് ഇമാമിൻ്റെ കൂടെ പോയാൽ മതിയാവുന്നതാണ്. ഓക്കെ. ആ കുട്ടി, മാർക്കം ചെയ്യപ്പെടാത്ത ആൺകുട്ടി മരണപ്പെട്ടാൽ കഫൻ ചെയ്യുമ്പോഴല്ല, കുളിക്കുമ്പോഴാണ്, എപ്പിക്കുമ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കഫൻ ചെയ്യൽ സാധാരണ പോലെ തന്നെ, ചോദ്യത്തിൽ വ്യത്യാസപ്പെട്ടേക്കാർ ഉദ്ദേശം തന്നെ ആയിരിക്കും. മാർക്കം ചെയ്യപ്പെടാത്ത ഒരു ആൺകുട്ടിയെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഈ മാർക്കം ചെയ്യേണ്ട തൊലിച്ചുരുളുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ വെള്ളം കിടക്കൂല, അതിനു വേണ്ടി തയമം ചെയ്യണം. അപ്പൊ കുട്ടിയെ കുളിപ്പിക്കുകയും വേണം. പിന്നെ ഈ ഹുൽഫ എന്നാണെന്ന് പറയാം, ഹുൽഫ എന്ന് പറഞ്ഞാൽ ഈ മാർക്കം കഴിയേണ്ട തൊലി, ആ തൊലിയുടെ ഉള്ളിൽ വെള്ളം എത്താത്തതിന് വേണ്ടിയിട്ട് തേമം ചെയ്യുകയും വേണം. അപ്പോൾ കുളിപ്പിക്കുകയും വേണം, തേമം ചെയ്യുകയും വേണം. മനസ്സിലായില്ല? അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ഇതൊരു ഇസ്തിഗാസന ചോദ്യം സ്ഥല, ഞാനിങ്ങനെ റൈസാൻ്റെ ചെന്നപ്പോൾ എനിക്കൊരു പി എം വന്നതാണ് ഇത് ചോദിക്കാന്ന് വെച്ചിട്ട്. അപ്പൊ ഏതായാലും ഞാൻ അത് ചോദിക്കാം. ഒരു സഹോദരി അയച്ചാണ്, 25 വയസ്സുള്ള ഒരു സഹോദരിയാണ്, 7 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളില്ല. ഇടക്കൊക്കെ ഉറക്കത്തിൽ ഭർത്താവുമായി ബന്ധപ്പെടുന്നത് പോലെ അനുഭവപ്പെടുന്നു. അധികവും മെൻസസ് ആകുന്നതിന് 4-5 ദിവസങ്ങൾക്ക് മുമ്പാണ് കാണുന്നത്. ഇത് മാറാന് എന്ത് ചെയ്യണം? ഉസ്താദിനോട് ചോദിക്കുമോ? ദുആ ചെയ്താലും. ഇങ്ങനെയാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നത്. പിന്നെ അടുത്ത എന്റെ ക്വസ്റ്റ്യൻ ആണ് അത്, പിന്നെ ഞാൻ പിന്നെ പിന്നെ ചോദിച്ചോളാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്റെ ചോദ്യം ചോദിക്കുമ്പോൾ അർജാസ് പാട്ട് കാടേണ്ടി വരും, അതേ പറഞ്ഞു അതിന് ഒഴിവുള്ളപ്പം വന്നോളൂ എന്ന് ചോദിക്കാം. അല്ലാതെ ഇങ്ങനെയൊക്കെ ഇസ്തിഗാസക്ക് പിന്നെ പാട്ട് കാടാൻ ഓർത്തില്ല. ആ സഹോദരൻ അതിനൊരു രോഗമൊന്നുമല്ലത്, അതായത് ഭർത്താവ് മായി ബന്ധപ്പെടുന്നതായി സ്വപ്നത്തിൽ ദർശിക്കുക എന്നത് ഒരു രോഗമല്ല, അത് വരാം. അതിന് സാധാരണ പോലെ ഖുർആനൊക്കെ ഓതി, ആയത്തുൽ കുർസിയൊക്കെ ഓതി ഉറങ്ങാൻ കിടക്കുക, എന്നിട്ട് കാണുകയാണെങ്കിൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഒന്ന് ചോദിച്ച ഹദീസിൽ കാണാ, ഇങ്ങനെ ഒരു സ്ത്രീ സ്വപ്നത്തിൽ കണ്ടാൽ അവൾക്ക് കുളി നിർബന്ധമാകുമോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭർത്താവുമായി സംയോഗത്തിൽ ഏർപ്പെടുന്നതായി സ്വപ്നത്തിൽ കണ്ടതുകൊണ്ട് മാത്രം കുളി നിർബന്ധമാകില്ല, അത് മുഖേന മനിയ പുറപ്പെടുക അഥവാ സ്ഖലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കേണ്ടി വരും. അപ്പോ സ്ത്രീക്ക് എങ്ങനെ സ്ഖലനം ഉണ്ടാവോ എന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല എന്നെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെന്താ സ്ത്രീക്ക് സ്ഖലനം ഉണ്ടാവാതെ? സ്ത്രീക്ക് മനുഷ്യന്റെ ഭാഗം തന്നെയല്ലേ സ്ത്രീയും, അതുകൊണ്ട് അവർക്കും സ്ഖലനം സംഭവിക്കാം. അതുകൊണ്ടാണല്ലോ ചില കുട്ടികൾ ഉമ്മയുടെയോ അതുപോലെ തന്നെ ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ടവരുടെയൊക്കെ രൂപത്തിൽ കുട്ടികൾ വരുന്നത് നീ കണ്ടിട്ടില്ലേ എന്നതിന് തിരിച്ചു ചോദിച്ചു. അപ്പൊ ഇവിടെ പറയാനുള്ളത്,
സ്വപ്നം അങ്ങനെ കണ്ടുകൊണ്ട് കേടൊന്നുമില്ല, ഒരു ദോഷപ്പെട്ട സ്വപ്നമൊന്നുമല്ല. അതിലൂടെ സ്കലനം സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുളിക്കൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ കുളി നിർബന്ധമില്ല. സംഗതി ഏതായാലും അതുകൊണ്ട് അള്ളാന്റെ അടുക്കൽ കുറ്റക്കാരാവില്ല. ഓക്കെ, പിന്നെ ദിക്രുകളും സലാത്തുകളും ഒക്കെ ചൊല്ലിക്കിടക്കുക, അപ്പൊ അങ്ങനെ വേണ്ടാത്ത അനാവശ്യ ചിന്തകൾ കുറയും. പക്ഷേ എന്നാലും ഈ മെൻസസിനോട് അടുത്ത ദിവസങ്ങളിൽ ലൈംഗികമായ ചിന്ത കൂടുതൽ ശാരീരികമായി ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടായിരിക്കാം അത്തരം ദിവസങ്ങളിൽ ഇങ്ങനെ സ്വപ്നം കാണുന്നത്. അതിലൂടെ സ്കലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുളിക്കുക, ഇല്ലെങ്കിൽ വേണം. ഓക്കെ, സമയം ബാങ്ക് വിളിച്ചു ആലുമണിയെ. ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട കെ കെ എം സാജി ഉസ്താദിൻ്റെ നല്ല ഖുർആൻ ആശയ വിവർത്തന ക്ലാസ് ഉണ്ട്, അതിന് എല്ലാവരും റെഡിയായിരിക്കുന്ന. അഴുകുവിനെ സംബന്ധിച്ചുള്ള നല്ല വിശദീകരണം ഉണ്ടാവും. ഖുർആൻ തന്നെ കൽപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതെല്ലാവരും കേൾക്കുക. നമ്മളെ അൻവർ അഹമ്മദ് മുതൽക്ക് സിക്സ് മട മുതൽ എല്ലാവരും കൈപൊക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളെ കുറച്ചുകൂടി നേരത്തെ വരണ്ടേ, എന്നാലേ സമയം എസർവാൻ കൊടുത്താൽ പിന്നെ ഇരിക്കാൻ കഴിയില്ല. ഒന്നാമത് ജമാഅത്തിൻ്റെ സമയമാണ്, അതിൻ്റെ പുറമെ പിന്നീട് ചില ഷോലുകളൊക്കെ ഉണ്ട് താനും. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ഇരിക്കുക. ബഹുമാനപ്പെട്ട സാജി ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെയൊക്കെ ഈ പര ജീവിതം ഖൈറിലും റാഹത്തിലുമാക്കി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിൽ നാഫിയായ ഇൽമ് നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ നമുക്കൊക്കെ അവൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അറിവില്ലാത്ത കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്നവരാണ് പാവപ്പെട്ട നമ്മൾ. അവൻ്റെ മഹലായ ഫതലുകൊണ്ട് അവൻ അത് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മവാപ്പമാര്, ഉസ്താദന്മാര്, കൂട്ടുകുടുംബങ്ങൾ, സ്നേഹജനങ്ങൾ പലരും മരണപ്പെട്ടു പോയി. പ്രത്യേകിച്ച് ഇന്ന് മരണപ്പെട്ട ബഹുമാനപ്പെട്ട ഇ കെ അബ്ദുള്ള മുസ്ലിയാർ മഹാനായ ഷംസുൽ ഉലമയുടെ ചെറിയ സഹോദരനാണ്. അള്ളാഹു തആല അവരുടെയൊക്കെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയുടെയും മഹാനായ ഹസൻ മുസ്ലിയാർ, ഉമർ മുസ്ലിയാർ തുടങ്ങിയ ആ കുടുംബത്തിൽപ്പെട്ട എല്ലാ വലിയ വലിയ മഹാന്മാരാണ്, അവരുടെയൊക്കെ ദർജ അള്ളാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ ആണ്ടിൻ്റെ മാസമാണ്, മഹാനായ ഉസ്താദിൻ്റെ ദർജ അള്ളാഹു സുബ്ഹാനഹു തആല ഉയർത്തുമാറാകട്ടെ. അതുപോലെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാ മഹാന്മാരുടെയും പരലോകത്തെ അള്ളാഹു തആല സന്തോഷത്തിലും കൂടുതൽ ദർജയും അള്ളാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പാവപ്പെട്ട നമ്മുടെയൊക്കെ ബന്ധത്തിലും കുടുംബത്തിലും മരണപ്പെട്ടു പോയ ആളുകളുടെ ജീവിതത്തിൽ വന്നുപോയ പാവങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കുകയും അവരുടെ കബറിടം അള്ളാഹു തആല സ്വർഗത്തോപ്പാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെയൊക്കെ രോഗികളായ ഇവിടെ തന്നെ ഒരാൾ ഒരു അറബിയിൽ ഇങ്ങനെ ടെസ്റ്റ് അടിച്ചു കൊടുക്കുന്ന ഒരു കുട്ടിക്ക് സുഖമില്ലാത്ത വിവരം പറഞ്ഞിട്ട് അതുപോലെ നേരത്തെ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നുണ്ട്. അങ്ങനെ രോഗികളായ അവശരായ നമ്മുടെ ഉമ്മവാപ്പമാർ, കൂട്ടുകുടുംബങ്ങൾ, കുട്ടികൾ, ബന്ധുജനങ്ങൾ, അവരുടെയൊക്കെ എല്ലാവിധ വാഹിനിയും ബാത്തിനിയുമായ ശാരീരികവും മാനസികവുമായ റുഹാനിയും ഷെയ്ത്താനിയും ജിസ്മാനിയുമായ എല്ലാ രോഗങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വറക്കത്തുകൊണ്ടും അവൻ ആദരിച്ച എല്ലാ മഹത്തുക്കളുടെയും നക്ത് വറക്കത്തുകൊണ്ടും ഈ ഇൽമിന്റെ മജ്ലിസിന്റെ വറക്കത്തുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം ഷിഫയാക്കി ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും നമുക്കും അള്ളാഹു തആല നൽകുമാറാകട്ടെ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു തആല സ്വാലിഹായ സന്താനങ്ങളെ നൽകുമാറാകട്ടെ. ഗർഭിണികളായ ആളുകൾക്ക് അള്ളാഹു തആല ആഫിയത്ത് സുഖ പ്രസവം നൽകുമാറാകട്ടെ. സ്വാലിഹായ സന്താനങ്ങളെ ജന്മം നൽകാൻ അള്ളാഹു തആല അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളുടെയൊക്കെ പരീക്ഷയിൽ അള്ളാഹു തആല ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരെയൊക്കെ ഉന്നത സ്ഥാനത്തെത്തി കാണാനും അത് കണ്ട് സന്തോഷിക്കാനും ദുനിയാവിലും ആഖിറത്തിലും മക്കളെ കൊണ്ടിട്ട് കൺകുളർമയാവുന്നവരിൽ പെടാൻ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിറസമാന്റെ ഫിത്നയിലും ഫസാദിലും വലാലത്തിലും പെട്ട് വിദേഹത്തിലുപെട്ട് നശിക്കുന്ന കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ അങ്ങേയറ്റത്തെ മനുഷ്യത്വം നശിച്ച് മൃഗത്തിനേക്കാളും മതഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനുഷികത വളർത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദ് നടത്തുന്ന അടുത്ത മാസത്തിൽ വരുന്ന ആ യാത്ര അള്ളാഹു തആല വലിയൊരു ദൈവത്തിൻ്റെ പുണ്യമേറിയ ഒരു തീർത്ഥയാത്രയാക്കി അള്ളാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. എല്ലാ നിലക്കും അതിൻ്റെ ഓരോ ചവിട്ടടിയും അതിന് പറയുന്ന ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും അള്ളാഹു തആല അവൻ്റെ ദീനിൻ്റെ ദൈവത്തിൻ്റെ ഭാഗമായി അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. ഉസ്താദിനും അതുപോലെയുള്ള ബഹുമാനപ്പെട്ട ഉള്ളാളത്തങ്ങൾ, അതുപോലെ എം എ ഉസ്താദ്, ചിത്താരി ഉസ്താദ്, പേരോട് ഉസ്താദ്, അതുപോലെ തന്നെ പൊന്മോൾ ഉസ്താദ് പോലെയുള്ള നമ്മുടെ ഉസ്താദന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സുന്നത്തെ ജമാഅത്തിന് നേതൃത്വം നൽകാനുള്ള ഹിമ്മത്തും ഇസ്സത്തും ആഫിയത്തും ദീർഘായുസും അള്ളാഹു തആല അവർക്കൊക്കെ നൽകുമാറാകട്ടെ. അവരുടെയൊക്കെ പിന്നിൽ അവരൊക്കെ കാണിച്ചു തരുന്ന സത്യമാർഗത്തിൽ പിന്തുടർന്ന്
അവരുടെ തണലിൽ ജീവിക്കാനും സുന്നത്ത് ജമാഅത്തിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും തൗഫീഖും നമുക്കും അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈ ക്ലാസ്സിൽ ഒരുമിച്ച് കൂടുന്ന, ഇതിനുവേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന, പ്രത്യക്ഷമായും പരോക്ഷമായും സഹകരിക്കുന്ന, സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല ഇഹത്തിലും പരത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ ഒത്തുകൂടൽ നാളെ അർശിന്റെ കീഴിൽ തണൽ ലഭിക്കാൻ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. തെറ്റുകളുണ്ടാകാം, വീഴ്ചകളുണ്ടാകാം, പോരായ്മകൾ ഉണ്ടാകാം, ഇഖ്ലാസ് കുറവുണ്ടാകാം, എല്ലാം അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകളുടെ കടം അല്ലാഹു തആല എളുപ്പത്തിൽ ഹലാലായ മാർഗത്തിൽ വീട്ടാനുള്ള വഴി നൽകുമാറാകട്ടെ. അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെക്കാനുള്ള മാർഗം അല്ലാഹു തആല ഹലാലായ വഴിയിൽ എളുപ്പമാക്കുമാറാകട്ടെ. ജോലി സംബന്ധമായി കഫീലന്മാരുമായും ഓഫീസർമാരുമായും മുതലാളിമാരും ഒക്കെ ആയിട്ട് വലയാതി പ്രയാസങ്ങളുള്ളവരുടെ എല്ലാം അല്ലാഹു തആല സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. പറഞ്ഞതും പറയാത്തതുമായ എല്ലാം അറിയുന്ന അല്ലാമുൽ ഗൈബ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും വാസിയത്ത് തരും. ഇഹത്തിലും പരത്തിലും എല്ലാ ഹൈറും പൂർത്തിയാക്കി തരുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوبين وارحمنا برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء والمرسلين الحمد لله رب العالمين دعاء وصيه طوله السلام عليكم ورحمه الله وبركاته وعليكم السلام ورحمه الله وبركاته شكرا جزاكم الله خيرا.